പുതിയ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ചയുടെ വിഷയം മതസ്വാതന്ത്ര്യം നാസ്തിക രാജ്യങ്ങളിൽ എന്നതാണ്. ഇതിനു മുന്നേ നടത്തിയിട്ടുള്ള എല്ലാ ചർച്ചകളും, സ്പീക്കേഴ്സ് കോർണർ മലയാളത്തിൻ്റെ നടത്തിയിട്ടുള്ള എല്ലാ ചർച്ചകളും എല്ലാവർക്കും നഷ്ടപ്പെട്ട ഭാഗങ്ങൾ അൺമാസ്കിംഗ് എത്തീസം എന്ന യൂട്യൂബ് ചാനലിലൂടെ കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചർച്ചയും ഇൻഷാല്ലാ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ അൺമാസ്കിംഗ് എത്തീസം എന്ന യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമെന്ന് പ്രാഥമികമായിട്ട് അറിയിക്കുകയാണ്. ജോയിൻ ചെയ്യുന്ന ലിസണേഴ്സും മറ്റും ആ ഒരു ബോധ്യത്തിൽ കയറി വരണമെന്ന് ആദ്യമായി സൂചിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം നാസ്തികർ അഥവാ സ്വതന്ത്ര ചിന്തകരല്ലെന്ന് നാം അറിയപ്പെടുന്ന ആളുകൾ, അവർ നമ്മുടെ സമൂഹത്തിൽ ഏത് രീതിയിലാണ് പ്രബോധനം നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഫ്രീഡം ഓഫ് സ്പീച്ച്, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്വീകരിക്കാനും അത് ചെയ്യാനുമുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. അത് മതമായാലും ആശയമായാലും പ്രത്യയശാസ്ത്രമായാലും എല്ലാം അതിൽ നമ്മൾ കൈക്കടത്തരുത്, ഒരു സമൂഹത്തിൻ്റെ ആവശ്യമായിക്കോട്ടെ ആ രീതിയിൽ തന്നെ പരിഗണിക്കണം എന്ന രീതിയിലാണ്. എന്നാൽ ഇത്തരം ആളുകൾക്ക് ഭരണം ലഭിച്ച രാജ്യങ്ങളിൽ, ആ നാടുകളിൽ ഏത് രീതിയിലാണ് ഇവർ ഇത്തരം സ്വാതന്ത്ര്യങ്ങളെ പിടിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം സ്വാതന്ത്ര്യങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ചർച്ചയുടെ കാമ്പ്. നാസ്തിക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നാസ്തികർ ഭരണത്തിലേറിയ രാജ്യങ്ങളിൽ ഏത് രീതിയിലാണ് മതം പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ മുസ്ലിം സമുദായം പീഡിപ്പിക്കപ്പെടുന്നത് വാർത്തകളിലൂടെ മറ്റും നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. ഉയ്ഗൂർ മുസ്ലിങ്ങൾ അടക്കം വളരെ കൊടിയ പീഡനങ്ങൾക്കാണ് ഇത്തരം നാസ്തിക രാജ്യങ്ങളിൽ ഇരയാകുന്നത്. അതുപോലെ തന്നെ പല നാസ്തിക രാജ്യങ്ങളും സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ആശയം, മതം ഇല്ലാത്ത റിലീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം, മതമില്ലാത്ത കൺസെപ്റ്റാണ്. മതമനുസരിച്ച് ജീവിക്കാൻ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, സാമൂഹിക ജീവിതമായിക്കോട്ടെ, മതം എന്ന കാര്യം പൂർണ്ണമായും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിക്കേണ്ട രീതിയിലുള്ള ഒരു മതേതരത്വം എന്ന കൺസെപ്റ്റാണ് അവർ മുന്നോട്ട് വെക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അത് സ്വതന്ത്രമായിട്ട് നമുക്ക് ചിന്തിക്കാം, സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാം, സ്വതന്ത്രമായിട്ട് ആശയങ്ങളും പ്രത്യശാസ്ത്രങ്ങളും തിരഞ്ഞെടുക്കാം. പക്ഷേ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ പറയുന്ന രീതിയിലാവണം, ഞങ്ങളുടെ ബൗണ്ടറിക്കുള്ളിൽ നിന്നാവണം. ഞങ്ങൾ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് ഒരു മതവിശ്വാസിയാകാൻ പറ്റില്ല. ആ രീതിയിലാണ് സ്വതന്ത്ര ചിന്തകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ അവർക്ക് ഭരണം ലഭിച്ച രാജ്യങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിഷയകമായിട്ട് വളരെ വിശാലമായി നമ്മോട് സംസാരിക്കാൻ ശുക്കൂർ വാരിക്കോടെ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ അഭിഷേകമായിട്ട് അവതരിപ്പിക്കാൻ വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിക്കുക. സമരിക്കും നമ്മള് കുറച്ച് നാളുകളായിട്ട് നാസ്തികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പലപ്പോഴും അവർ പറയുന്ന, അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അവർ മതത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ മുന്നോട്ട് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ അവർ മതത്തെ എതിർക്കാൻ വേണ്ടി പറയുന്ന പല കാര്യങ്ങളും ആ വിഷയത്തിൽ നാസ്തികരുടെ സ്വന്തം നിലപാട് നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും നാസ്തികത എന്ന് പറയുന്നത് വലിയ ഭീകരമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ നാസ്തികരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുമ്പുള്ള പല പ്രോഗ്രാമുകളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ നാസ്തികർക്ക് അധികാരം ലഭിച്ച രാജ്യങ്ങളിൽ ഒരുപാട് വിശ്വാസികൾ പേഴ്സിക്യൂട്ട് ചെയ്യപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ അവര് ഒഫീഷ്യലി അതീസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിട്ട് മാറുകയും അവിടെ മതനിരാസം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്നും മറ്റു മതങ്ങളെല്ലാം തന്നെ, എല്ലാ മതങ്ങളും തന്നെ നിരോധിക്കുകയും ചെയ്തു. മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾ ഇതിനെ സമ്മതിക്കാത്ത, അവരുടെ ഫ്രീഡം ഓഫ് റിലീജിയൻ അതിനെ ഹനിക്കപ്പെട്ടപ്പോൾ, അവരുടെ ആരാധന സ്വാതന്ത്ര്യത്തെ ഹനിച്ചപ്പോൾ, അതിനെതിരെ അതിനെ സമ്മതിക്കാതെ ഇരുന്ന ആളുകളെയൊക്കെ അവർ കൊടിയമായി പീഡിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് വിക്കിപീഡിയയിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഈ സോവിയറ്റ് യൂണിയനിലൊക്കെ ചെറിയ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്നതിന് ക്രിമിനലൈസ് ചെയ്യാണ് ആദ്യം ചെയ്തത്.
അതുപോലെ അതിപ്പോ നമുക്കറിയാം, ഇന്ന് നാസ്തികര് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, മതവിദ്യാഭ്യാസം കൊടുക്കരുത് എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ ഇത് USSR ൽ ആദ്യ പടിയായി ഇവര് മതത്തിനെതിരെ മതത്തിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതിൽ ആദ്യമായി ചെയ്തൊരു കാര്യമായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഇവിടെ മതം ഇങ്ങനെ പഠിപ്പിക്കരുത് എന്ന് ഇവരിപ്പോ ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അവകാശം, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരിതിങ്ങനെ പറഞ്ഞിരിക്കല്ല ചെയ്യാം, അത് നിരോധിക്കുകയാണ് ചെയ്യുക, അത് നടപ്പിലാക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്, നാസ്തികരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കോൺസിക്വൻഷ്യലിസം ആണ് അവർ പറയാറുള്ളത്. കോൺസിക്വൻഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയ്തിയുടെ, ഒരു പ്രവൃത്തിയുടെ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് നോക്കുകയും ആ അനന്തരഫലം പ്രശ്നമാണെങ്കിൽ, അത് നെഗറ്റീവാണെങ്കിൽ, അത് തെറ്റാണ്, അത് തിന്മയാണ്, അത് നിരോധിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്യുക. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ നമ്മൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിരോധിക്കേണ്ടതാണ്, നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തിന്മയാണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുക. പക്ഷേ ഇത് കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. ഇവിടെ ആരാണ് ഇതിന് നെഗറ്റീവ് കോൺസിക്വൻസ് തീരുമാനിക്കുന്നത്, എന്തൊക്കെയാണ് നെഗറ്റീവ് കോൺസിക്വൻസ് ആയി വരുന്നത്, ഇതിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെ. ഇപ്പൊ നെഗറ്റീവ് കോൺസിക്വൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ഹാം പ്രിൻസിപ്പിൾ പറയാറുണ്ട്. ജോൺ സ്റ്റുവർട്ട് മില്ലാണ് അതിനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ജോൺ സ്റ്റുവർട്ട് മില്ല് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഹാം ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്നാൽ ഈ ഹാം ആരാണ് തീരുമാനിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് കൃത്യമല്ല. ഇവിടെയാണ് ഇതിൻ്റെ അപകടം കിടക്കുന്നതും. ഇവിടെ നിരന്തരമായി ആന്റിതീസ്റ്റുകളായിട്ടുള്ള, മതവിരോധികളായിട്ടുള്ള ആളുകൾ, നാസ്തികർ, അവര് നിരന്തരമായി പറയുന്ന കാര്യമുണ്ട് മതം അപകടമാണ്, മതം പ്രശ്നമാണ്, മതം കൊണ്ട് എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൂ, മതമില്ലാതായാൽ ഈ ലോകം വളരെ സുന്ദരമാണ്. ഈ പലപ്പോഴും അതിനുള്ള ഒരുപാട് തെളിവുകൾ അവർ കാണിക്കും, മതം കുറഞ്ഞ രാജ്യങ്ങൾ വളരെ നന്നായി ജീവിക്കുന്നു എന്നുള്ള, അതൊക്കെ കളവുകളാണ് അവരത് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തരത്തിൽ മതമില്ലാതായാൽ വളരെ നല്ലൊരു ലോകത്തിലേക്ക് കടക്കും എന്ന് പറയാണ്. അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള ഒരു ആശയം പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ മതം എന്ന് പറയുന്ന ഹാമാണ്, ഇതൊരു പ്രശ്നമാണ്, അതേപോലെ തന്നെ പിന്നെ അതിന് നെഗറ്റീവ് കോൺസിക്വൻസുകളാണ് ഉള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനെ പിന്നെ നിരോധിക്കുകയാണ് ചെയ്യാം. ഇത് ആണ് അടിസ്ഥാനം, ഇവരുടെ അടിസ്ഥാന ആശയപ്രകാരം അവർക്ക് ചെയ്യാൻ കഴിയുക ഇതാണ്. ഇനി നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നടപ്പിലായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള, അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഈ USSR ൽ നടന്നിട്ടുള്ള പേഴ്സിക്യൂഷൻ, ക്രിസ്ത്യാനികളെ പേഴ്സിക്യൂട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഇത്തരത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വന്നത്. ഇനി ഇതേപോലെ തന്നെ നോക്കണം, അൽബേനിയ എന്ന് പറയുന്നതാണ് ലോകത്ത് ആദ്യമായിട്ടൊരു അതീസ്റ്റ് കൺട്രി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൽ 1976 ഉണ്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ Article 37 പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് റെക്കഗ്നൈസ് നോ റിലീജൻ ആൻഡ് സപ്പോർട്ട്സ് ആൻഡ് ക്വാളിഫൈസ് ഔട്ട് ആത്തീസ്റ്റിക് പ്രൊപ്പഗണ്ട ഇൻ ഓർഡർ ടു ഇംപ്ലാന്റ് എ സയന്റിഫിക് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ഔട്ട്ലുക്ക് ഇൻ പീപ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൃത്യമായി നോക്കണം, സയന്റിഫിക് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ഔട്ട്ലുക്ക് ഇൻ പീപ്പിൾ എന്ന് പറഞ്ഞത് നമ്മളറിയാം. ഇവിടെ സയന്റിഫിക് ടെമ്പർ എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന ആ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. അൽബേനിയ എന്ന് പറയുന്ന ആദ്യമായിട്ട് അതീസ്റ്റിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രം, ഒരു രാജ്യം, ആ രാജ്യത്ത് ഇത്തരത്തിൽ അവർ സയന്റിഫിക് മെറ്റീരിയലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നത് ഈ അതീസം അവിടെ അടിച്ചേൽപ്പിക്കുകയും മതത്തെ മുഴുവൻ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഫ്രീഡം ഓഫ് റിലീജിയനും ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ട്, അവർ ഫ്രീഡം ഓഫ് റിലീജിയന്റെ ആളുകളായിട്ടും ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ആളുകളായിക്കൊണ്ട് മുന്നിട്ട് വരാറില്ല. ഇത് തികച്ചും കാപട്യമാണ്. അവർക്കൊരിക്കലും തന്നെ ഇത്തരത്തിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് റിലീജിയൻ കൊണ്ടുവരാൻ കഴിയില്ല. അവരുടെ ഇപ്പോൾ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കപ്പെട്ട പോലെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന അവരൊരു ഒരു ഒരു മാനദണ്ഡം ഉണ്ടാവും, അവർക്ക് ഒരു പരിധി നിശ്ചയിക്കും.
അതുവരെ അവരുടെ ഫ്രീഡം, ഇതായിരിക്കും അവരുടെ കാര്യം ഉണ്ടാവുക. അവരുടെ ആശയങ്ങൾ ആ ആശയത്തിനപ്പുറത്തേക്ക് കടക്കാൻ ഒരാളെ അയക്കില്ല. കാരണം എന്താണ്? അവരുടെ ആശയങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്, അതുകൊണ്ടാണ് ഏറ്റവും മെച്ചം, അതുകൊണ്ടൊരു മെച്ചപ്പെട്ട ലോകം ഉണ്ടാക്കാം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. മതം ഒരുപാട് പ്രശ്നമാണെന്ന് അവർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു മെച്ചപ്പെട്ട ലോകത്തിന് വേണ്ടിയിട്ട് ഇവർ മതം നിരോധിക്കും. അങ്ങനെ നിരോധിച്ചതായിട്ട് ആണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതും വളരെ ക്രൂരമായിക്കൊണ്ട്. നമുക്ക് പലപ്പോഴും പല ചരിത്രകാരന്മാരും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ റസ്സലിനെ പോലെയുള്ള ജെഫ്രി ബർട്ടൺ റസ്സൽ, ബർട്ടൺ റസ്സൽ, അദ്ദേഹം പറഞ്ഞ ലെനിന്, സ്റ്റാലിൻ, മാവോ സേതുങ് പോൾപോൾട്ടിനെ പോലുള്ള ആളുകൾ 20-ാം നൂറ്റാണ്ടിൽ കൊന്നത്, ആളുകളെ കൊന്നൊടുക്കിയത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ റിലീജിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഈ അവരെ കൊന്നൊടുക്കുന്നതുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് കഴിഞ്ഞാൽ ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ കൊന്നത് എന്നുള്ളതാണ്. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇവിടെ യുദ്ധം നടന്നതും യുദ്ധവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടതിൻ്റെ കണക്കൊക്കെ പലപ്പോഴും നാസ്തികർ പറയാറുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇവിടെയുള്ള യുദ്ധങ്ങൾ നടന്നത് ഈ നാസ്തികർക്ക് അധികാരം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നടന്ന യുദ്ധം, അതിൽ കൊല്ലപ്പെട്ടവര് ഇവരെടുത്തു നോക്കുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, അവരുടെ അത്രയും പോപ്പുലേഷൻ എടുക്കുക, എന്നിട്ട് ഈ നാസ്തികർ വന്നതിന് ശേഷം കൊല്ലപ്പെട്ട ഒരാൾക്കാരുടെ എണ്ണം എടുക്കുക, എന്നിട്ട് ആ നാസ്തികരുടെ എണ്ണം ആ കാലഘട്ടം ഒന്ന് എടുത്തു നോക്കുക, അതിഭീകരായിരിക്കും അവസ്ഥ. അപ്പോ ആ ഒറ്റ കാലഘട്ടം, വളരെ ചെറിയൊരു കാലഘട്ടമാണ് അവർക്ക് ഇത് കിട്ടുന്നത്. ആ കാലഘട്ടം കൊണ്ടേക്കും അവർ അവരുടെ ആശയം നടപ്പിലാക്കാൻ വേണ്ടി കൊന്നൊടുക്കുകയാണ് ചെയ്തത്. എന്താണ് ഈ പറഞ്ഞ പോലെ വളരെ നല്ലൊരു ഒരു 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 നല്ല സമൂഹം, വളരെ നല്ലൊരു ലോകം സൃഷ്ടിക്കാൻ, ഇതാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ നാസ്തികരുടെ സ്ഥിതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായി തന്നെ നാസ്തികർ അധികാരത്തിലേറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ചരിത്രപരമായി തന്നെ നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ആശയം, അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള അവരുടെ അടിസ്ഥാന ആശയങ്ങൾ എന്തിലേക്കാണ് നയിക്കുക എന്നുള്ളതും ഇവിടെ ഏതാനും സൂചനകൾ ഇവിടെ നൽകുകയുണ്ടായി. അപ്പോൾ അത് നമ്മൾ ഏതായാലും ഒരു തുറന്ന ചർച്ചയിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ചും കേൾക്കുന്നവരിൽ നാസ്തികരായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് നമ്മൾ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ആളുകൾ ഹാൻഡ് റൈസ് ചെയ്താൽ അവർക്ക് സ്പീക്കേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നു വരാവുന്നതാണ്, ചർച്ചകൾ നടത്താവുന്നതാണ്. എല്ലാവരെയും ആ നിലക്ക് ചർച്ചയിലേക്ക് ക്ഷണിക്കുക. സുഹൈൽ ഭായ് മൈക്ക് എടുക്കും. ഓക്കെ, അബ്ദുൽ ഹാദി സംസാരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലബിൽ, ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? അല്ല, ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ. ഞാനൊരു മുസ്ലിമാണ്. ഇപ്പോൾ താങ്കൾ ഇവിടെ മോഡറേറ്റേഴ്സ് പറഞ്ഞു നാസ്തികരായിട്ടുള്ള ആളുകൾക്കാണ് മുൻഗണന എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തതിന് കാരണം എന്താ വെച്ചാൽ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പോയിന്റ്സ് മോഡറേറ്റേഴ്സ് പറഞ്ഞതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. ഞാനൊരു എത്തിസ്റ്റ് ഒന്നുമല്ല, ഞാൻ ഒരു സത്യവിശ്വാസിയാണ്, മുസ്ലിമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ ചില കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്യാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇന്ന് ഈ ലോകത്തെ ഏറ്റവും പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനതകളിൽ ഒന്ന് ഉയ്ഗുർ മുസ്ലിങ്ങളാണ്. അതായത് മോഡേൺ ഡേ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, മില്യൺസ് ഓഫ് മുസ്ലിംസ്. അപ്പോൾ അത് അവിടെ അവർ യൂസ് ചെയ്യുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഏത്തിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവര് പറയുന്നത് മതം ഒരു മെന്റൽ പ്രോബ്ലം ആണെന്നാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് ഈ കേരളത്തിലുള്ള നാസ്തികരായിട്ടുള്ള, അല്ലെങ്കിൽ നാസ്തികന്മാരുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള ആളുകളും, അത് ഇ എ ജബ്ബാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സി രവിചന്ദ്രൻ ആയിക്കോട്ടെ, ആരായാലും മതഭ്രാന്ത്, ഈ മെന്റൽ ഇഷ്യൂ പ്രോബ്ലം എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതിൻ്റെ മലയാള വാക്കാണ് മതഭ്രാന്ത് എന്ന് പറഞ്ഞത്. അതായത് മതം ഒരു ഭ്രാന്താണെന്നും അതൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇത് ഏത്തിസ്റ്റുകളുടെ കോമൺ നറേറ്റീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ ഇപ്പോൾ മില്യൺസ് ഓഫ് മുസ്ലിങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഇട്ടിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിക്കഴിഞ്ഞാലും, ഇങ്ങ് കേരളത്തിൽ അധികാരത്തിലൊന്നുമില്ലെങ്കിലും ഇപ്പോൾ
സോഷ്യലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഈ എസൻസ് പോലുള്ള ഗ്രൂപ്പുകളുടെ ലീഡേഴ്സ് ആയി കഴിഞ്ഞാലും അവരുടെ ഒക്കെ മനസ്ഥിതി ഒന്ന് തന്നെയാണ് ഇന്ന്. അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയാതെ ഇവിടെ മോഡറേറ്റേഴ്സ് ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഇന്ന് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ട് കിടക്കുന്ന ഒരു മുഴുവൻ രാജ്യത്തെ ഒരു ജനത ഉണ്ട്, അതാണ് നോർത്ത് കൊറിയ. ഈ നോർത്ത് കൊറിയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതും ഒരു എത്തിസ്റ്റ് ഗവൺമെൻറ് ആണ്. ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന അത്ര പീഡനവും പെർസിക്യൂഷനും സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കുന്ന വേറെ ഏത് ജനതയാണ് ഇന്ന് ഈ ലോകത്തുള്ളത്? ഒരു ഫുൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ ഇന്റർനെറ്റോ ഒരു രീതിയിലും ബന്ധപ്പെടാൻ പറ്റാതെ കിടക്കുകയാണ്. ഇത് ഏത് ഗവൺമെൻറ്റാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത്തീസ്റ്റ് ഗവൺമെൻറ്റാണ്. ഈ കാര്യങ്ങളൊന്നും ഇവർ ബോധപൂർവം പറയില്ല. ഇവർ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് എങ്ങോട്ട് പോവും? സ്കാൻഡിനേവിയൻ കൺട്രീസിലേക്ക് പോവും. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ തന്നെ ഇവർ പറയുന്ന വാദങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസൊക്കെ അവിടെ നിൽക്കട്ടെ, ലോകത്തിലെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള കൺട്രിയായ ചൈനയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതൊരു എത്തിസ്റ്റ് ഗവൺമെൻറ്റാണ്. ആ പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈറ്റീരിയൻ ആയിട്ട് ആ പാർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്തിസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ സൗകര്യപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ആണ് ഇവർ ഇത്തരം ഇവരുടെ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പോയിന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. ഹലോ ഹലോ, അതിലിപ്പോ പിന്നെ സംഭവമൊക്കെ കാര്യങ്ങളൊക്കെ റെഡി തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാല് നമ്മക്ക് ഇപ്പൊ ഇവിടെ ഇന്ത്യയിലേ, ഇന്ത്യയിലിപ്പൊ നമുക്ക് മറ്റേ ഇത് ഈ മതത്തിനെ വിമർശിച്ചു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാണ്. ആരും പേടിച്ചാതെ നടക്ക, പാപ്പാനെ അനുസരിക്കണ്ട, അമ്മാനെ അനുസരിക്കണ്ട, ആരെയും അനുസരിക്കാതെ നടക്കുക എന്നുള്ള ഒരു ഇതാണ്. അതിനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് ആകുന്നത്. അല്ലാതെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും പിന്നെ കൊറിയത്തെയും സ്വാതന്ത്ര്യം ഇല്ലാത്ത ആ പ്രശ്നമൊന്നുമല്ല, അതൊന്നും ഇപ്പൊ നമ്മള് നോക്കണ്ടേ. നമുക്ക് ഇവിടെ എങ്ങനെ നടക്കാന്നുള്ളതാണ്, അത് മാത്രം നോക്കിയാ മതി. ഹലോ, കേക്കാവോ? ചോദിക്കാം. ഞാൻ ഇവിടെ ചോദിക്കാനുള്ള ഷുക്കൂർ അദ്ദേഹത്തിനോടാണ്. അദ്ദേഹം പറഞ്ഞ യൂട്ടാലിറ്ററിയൻ എത്തിക്സ് എന്ന് പറയുന്നത് അത്ര ഒരു നല്ല രീതിയിലുള്ള എത്തിക്സ് അല്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി വാദിക്കുന്ന ഒരാളാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് യൂട്ടിലിറ്റേറിയനിസം അതിന്റെ പ്രശ്നമാണ്. യൂട്ടിലിറ്റേറിയനിസത്തിന്റെ പ്രശ്നം ഇവിടെ വ്യക്തമാക്കിയിരുന്നു. യൂട്ടിലിറ്റേറിയനിസത്തിൽ പറയുന്നത് പ്ലഷർ ആൻഡ് പെയിൻ ആണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. ജെറമി ബെന്താം ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്ലഷർ ആൻഡ് പെയിൻ, പെയിന് മാക്സിമം കുറക്കുക, സഫറിങ് കുറക്കുക, പ്ലഷർ കൂട്ടുക എന്നുള്ളതാണ്. അവിടെ ഉള്ളൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലഷർ എന്ന് പറയുന്നത്, പെയിൻ എന്ന് പറയുന്നത്, ഇത് പെയിന് കുറയുന്ന കാര്യങ്ങളാണ് നല്ല പോസിറ്റീവായ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. പെയിൻ കൂട്ടുന്ന കാര്യങ്ങൾ നെഗറ്റീവ് കോൺസിക്വൻസ്. ഈ നെഗറ്റീവ് കോൺസിക്വൻസുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് എന്താണ്, അത് തിന്മയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മതം ഒരു നെഗറ്റീവായ കാര്യങ്ങളാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. മതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് നിരന്തരമായി പറയുന്ന ആളുകളാണ് നാസ്തികർ, പ്രത്യേകിച്ച് ആന്റി തീസ്റ്റുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ യൂട്ടിലിറ്റേറിയനിസം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ്, അതിനൊരുപാട് നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ട്, അത് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിനെ ഇല്ലാതാക്കും. അതെന്താണ്? തെറ്റായത്, തിന്മയായ കാര്യങ്ങൾ, പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ, അതിനെ നിരോധിക്കുകയാണല്ലോ യുക്തി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞ കാര്യം. ഇത് തന്നെയാണ് നമുക്ക് USSR ലൊക്കെ കണ്ടത്, സ്റ്റേറ്റ് അതീസം നടപ്പിലാക്കിയത്. അതേപോലെ അൽബേനിയയിലൊക്കെ കണ്ടത്, സ്റ്റേറ്റ് അതീസം നടപ്പിലാക്കി അവർ അതീസം മാത്രമേ അനുവദിക്കുള്ളൂ, മറ്റെല്ലാ മതങ്ങളെയും അവർ നിരോധിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ വിഷയം. അതെ, ഞാൻ എനിക്ക് പറയാനുള്ള ഈ യൂട്ടിലിറ്റേറിയൻ അനുസരിച്ച് പറഞ്ഞ ശരിയാണ്, പ്ലഷർ കൂട്ടുക, പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് മതം ഒരു ഉപദ്രവകാരി ആണ് എന്നുള്ളത് കൊണ്ട് ഫ്രീഡം എന്ന് പറയുന്ന വേറൊരു ആശയമുണ്ട്, വേറൊരു ഒരു ഒരു ഐഡിയ ഉണ്ട്. അപ്പം യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് വെച്ച് തന്നെ ഫ്രീഡത്തിന് വാല്യൂ കൊടുക്കണം, കൂടുതൽ പ്രഷർ ഉണ്ടാകാൻ വേണ്ടി. അപ്പം പെട്ടെന്ന് മതത്തെ നിരോധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഫ്രീഡം ടു റിലീജിയനെ അത് കണ്ണിക്കുകയാണ്. അപ്പം മതത്തിനെ, യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് വഴി മതത്തിനെ നിരോധിക്കണം, മതത്തിന്റെ ഉപദ്രവകരമായിട്ടുള്ള ആശയങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നിർത്തലാക്കാൻ വേണ്ടി യൂട്ടിലിറ്റേറിയൻ ഉപയോഗിച്ച് തന്നെ ഇതാക്കണം. പക്ഷെ ആസ് ആൻ ഐഡിയ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഷുഡ് ബി സ്റ്റോപ്ഡ് ഓർ ഇറ്റ് ഷുഡ് ബി ബാൻ.
മതം ഉപദ്രവകരമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ സമ്മതിച്ച കാര്യമല്ലേ? മതം ഉപദ്രവകരമാണ് എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഉപദ്രവമില്ല, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉപദ്രവം. അതെ, അത് എക്സിക്യൂട്ട് ചെയ്യണമാണല്ലോ. മതം എന്ന് പറഞ്ഞ ആശയങ്ങൾ പലപ്പോഴും ഏതൊരു ആശയവും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ എഫക്റ്റീവ് ഇല്ല. എനിക്കറിയില്ല ഏതൊരു ആശയവും, ഒരു ആശയം ഒരാളുടെ തലച്ചോറിനുള്ളിൽ നിന്ന് അത് ഒരു എഫക്റ്റും ലോകത്ത് ഉണ്ടാക്കുന്നില്ല. ആ ആശയം ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ്റം ബോംബിന്റെ ആശയം, അത് ആ ആറ്റം ബോംബിന്റെ ആശയം വന്നിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലയ്ക്കുള്ളിലാണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് വന്നിട്ടുള്ളത്. മതം എന്ന് പറയുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോ അത് ആശയം, അത് ആശയ തലത്തിൽ നിലനിൽക്കുകയല്ല ചെയ്യാം. അപ്പൊ മതം എന്ന് പറയുന്നത് ഉപദ്രവകരമാണ്, പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളത് മറ്റൊരു ഭാഗത്ത് ഫ്രീഡം ഉണ്ട്, ആ ഫ്രീഡം ആവശ്യമാണ്, ഫ്രീഡത്തിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. കൺസിഡർ ചെയ്യണം, ഏതാ കൺസിഡർ ചെയ്യേണ്ടത്? ഇതിന്റെ ഉപദ്രവകരമായ കാര്യമാണോ കൺസിഡർ ചെയ്യേണ്ടത്, അതല്ല അവിടുത്തെ ഫ്രീഡം ആണോ ഉള്ളത്? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ, ഒരാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾ, അവർക്ക് അവരെ അത് തടയുന്നത്, അവരെ അതിൽ നിന്ന് തടയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവരുടെ ഫ്രീഡത്തെ ഡിനൈ ചെയ്യാണ്. പക്ഷെ അവിടെ നമ്മൾ ഫ്രീഡം കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇതേപോലെ ഉപദ്രവകരമായ കാര്യമാണ് മതം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിയുക? ഞാനൊരു കാര്യം പറയാം. മതത്തിൽ തന്നെ അതിന് വേരിയിങ് ഡിഗ്രീസ് അനുസരിച്ച് അതിന്റെ ഉപദ്രവത്തിന്റെ തോത് കൂടുതലും കുറഞ്ഞുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വല്ലാത്ത ഒരു ഒരു ടെററിസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു സംഘടനകളോ മതങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ നിരോധിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ആസ് ആൻ ഐഡിയ അവർ ഹോൾഡ്, ഇപ്പൊ ഉദാഹരണത്തിന് സ്വാഭാവികമായിട്ട് എല്ലാ മതത്തിന്റെയും വിശ്വാസം തന്നെ അന്യമതസ്ഥപ്പെട്ടവരെല്ലാവരും നരകത്തിൽ പോവാന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഒരു ഐഡിയ അവർ അവരുള്ളി ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്കാർക്കും ഒരു ഉപദ്രവമില്ല. പക്ഷെ അവരത് ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓൾറെഡി ഇവിടെ നിയമങ്ങളും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മതത്തിനെ ബാൻ ചെയ്യാൻ യൂട്ടിലിറ്റേറിയൻ ഐഡിയ വെച്ച് അത് അതൊരു ലോജിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മതത്തിനെ ബാൻ ചെയ്യുന്നില്ല, പക്ഷെ ഉപദ്രവകരമായിട്ടുള്ള സംഘടനയെ ബാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മാവോയിസ്റ്റ് സംഘടനയൊക്കെ ഇവിടെ ഇന്ത്യയിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു ഡയറക്റ്റ് ആയിട്ട് ഇതിനു വേണ്ടി വെല്ലുവിളിക്കുന്ന ഒരു ഐഡിയ ആണ്. പക്ഷെ മതത്തിൽ തന്നെ വേരിയിങ് ആയിട്ടുള്ള ഡിഗ്രീസിലുള്ള ആശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മതത്തിനെ ആസ് സച്ച് ബാൻ ചെയ്യാം യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് പറയുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ശുക്കൂർ, ഞാൻ ഇടപെടാണ് അതിലെ. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാല് പിന്നെ ഉപദ്രവം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ടെററിസ്റ്റ് സംഘടന, അത് മതത്തിന്റെ ഭീകരമായ രൂപമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് മതം കൂടിയിട്ടാണ് ടെററിസ്റ്റ് ആകുന്നത്, ഇത് വേറെ ചർച്ച ചെയ്യാം. അപ്പോ അത് ബാൻ ചെയ്യാം. പക്ഷെ സാധാരണ മതം അല്ലെങ്കിൽ ഒരു മതവിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരാളെ ആ നിലക്ക് അത് ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ ഇവിടെ പറഞ്ഞു നടക്കുന്നതിന് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നിരീശ്വരവാദികൾക്ക് ഒരുപാട് സംഘടനകളുണ്ട്. കേരള യുക്തിവാദി സംഘം, എസെൻസും, അങ്ങനെ പല പേരിലുള്ള സംഘടനകൾ കേരളത്തിലുണ്ട്. ഈ കേരളത്തിലുള്ള എസെൻസ് ആശയപരമായി നേരിടുന്നത് ISISനെയാണോ RSSനെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളെയാണോ? ഒരിക്കലും അല്ല, മറിച്ച് അവർ നേരിടുന്നത് മതവിശ്വാസത്തെയാണ്, മതത്തെയാണ്. അപ്പൊ മതത്തിൽ പ്രശ്നം, മതത്തിൽ പ്രശ്നം. ഒരു ക്രിസ് ഒന്ന് മറ്റുള്ളവർ പറയുമ്പോൾ മ്യൂട്ട് ചെയ്താൽ നന്നാവും തോന്നും. പിന്നെ അപ്പോ മതത്തിൽ പ്രശ്നമുണ്ട്, മതം ഉപദ്രവിക്കുന്നതാണ്, മതത്തിന്റെ ചിന്താരീതികൾ, മതത്തിന്റെ ആശയങ്ങൾ അത് സമൂഹത്തിന് ദോഷകരമാണ് എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ആണ് അത് സമൂഹത്തിൽ ഉണ്ടാക്കുക. നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് ഈ കോൺസിക്വൻഷ്യലിസം കൊണ്ട് അടിസ്ഥാനപരമായി പറയുന്നത്. അതാണ് ഈ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റിൽ നിന്ന് താങ്കൾ തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ അത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇടപെട്ടത്. ശുക്കൂർക്ക് ആഡ് ചെയ്യേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അത് അത് സി മതത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള സത്യമാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ആശയങ്ങളും ഈ ലോകത്തുണ്ട്, അവിടെ നിന്ന് നമുക്ക് ബാൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഡയറക്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഒരു പ്രസംഗം പറയും, ഒരാൾ ഡയറക്റ്റ് ആയിട്ട് പോയി കൊല്ലുക എന്ന് ഒരു കൂട്ടം ജനങ്ങളെ പോയി കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് അത്തരം പ്രസംഗങ്ങളും നിരോധിക്കണമെന്ന് പറയും. പക്ഷെ ഒരു ഐഡിയ പറയുന്നു, ആ ഐഡിയയുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ബാൻ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ള എസെൻസ് ഗ്രൂപ്പ് അങ്ങനെ ഒരു മതങ്ങളെ ബാൻ ചെയ്യണമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർ പറഞ്ഞിരിക്കുന്ന ഇത്ര ആശയങ്ങൾ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അത് വരുന്നുണ്ട്, അതുകൊണ്ട് ഇത്ര ആശയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ബെറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറഞ്ഞത്. അവർ ഡയറക്ട്ലി ബാൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് ബാൻ ചെയ്യണമെന്ന് എസെൻസ് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. എസെൻസ് പോലെയുള്ള നിരീശ്വരവാദികൾ പറഞ്ഞ അല്ലെങ്കിൽ നിരീശ്വരവാദ സംഘടനകൾ ഇവിടെ ഏതെങ്കിലും കൊല്ലുന്ന അല്ലെങ്കിൽ തീവ്ര സംഘടനകളായ RSSനെതിരെയോ ISISനെതിരെയോ അല്ല അവർ പ്രചാരണം നടത്തുന്നത്. അവർ പ്രചാരണം നടത്തുന്ന മതം എന്ന
രവീന്ദ്രനൊക്കെ പറയുന്ന ഒരു വൈറസ് ആണ്, അത് മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ്, മനുഷ്യന്റെ ചിന്തയെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ്, അത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. എന്നാൽ മതം തന്നെ, അത് ISIS ആവണം എന്നില്ല, അല്ലാതെ തന്നെ മതം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാദമുണ്ടോ ISIS ആവണ്ട RSS ആവണ്ട? RSSO ISSO ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല അല്ല, താങ്കൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ, അപ്പൊ തന്നെ നമ്മൾ മറുപടി പറയുന്നില്ലല്ലോ. നമ്മളൊരാൾ കഴിഞ്ഞിട്ട് അടുത്താണ് മറുപടി പറയുന്നത്. അപ്പോ താങ്കൾക്ക് വാദമുണ്ടോ ISIS അല്ലെങ്കിൽ RSSO ആവാത്ത, അതായത് തീവ്രമായി ആ രൂപത്തിലേക്ക് പോവാതെ സാധാരണ ഒരു മതം കൊണ്ട്, ഒരു മതവിശ്വാസം കൊണ്ട് ഒരു പ്രശ്നമില്ല, അത് സമൂഹത്തിൽ ഉണ്ടായത് കൊണ്ട് ഒരു പ്രശ്നമില്ല എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ, അത് നിരീശ്വരവാദികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന് വിരുദ്ധമാണ്. കാരണം എന്താ, അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദി സംഘടനകൾ ഇവിടെ എന്തിനാ? കാരണം കേരളത്തിൽ ഇപ്പം ആ രൂപത്തിലേക്ക് തീവ്രമായി ചിന്തിക്കുന്ന, അല്ല തീവ്രമായി ചിന്തിക്കുന്ന ആളുകളെ മതത്തിന്റെ ഉള്ളിൽ തന്നെ എതിർക്കുന്നുണ്ട്. അതിനിപ്പം നിരീശ്വരവാദം വേണമെന്നില്ലല്ലോ. മതസംഘടന, കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ISISനെതിരെ നിരന്തരം പരിപാടികളും ബോധവൽക്കരണമൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിനിപ്പം നിരീശ്വരവാദം ആവശ്യമില്ലല്ലോ. നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നത് അവര് യഥാർത്ഥത്തിൽ, അവര് ഇപ്പോഴും നിരന്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മതം പ്രശ്നമാണ്, മതം സമൂഹത്തിൽ ദോഷമാണ്, മതം ഗോത്രീയ ചിന്ത വളർത്തുന്നു, മതം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചിറക്കപ്പെട്ട വൈറസ് ആണ്, അത് ചെറുപ്പത്തിലെ പിന്നെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് താങ്കൾക്ക് ആ വാദം ഇല്ലെങ്കിൽ ഓക്കെ, നിരീശ്വരവാദികൾ, അങ്ങനെ വാദമുള്ള നിരീശ്വരവാദികളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, അതല്ല ISIS പോലെ RSS പോലെ ഭീകര സംഘടനകൾ മാത്രമാണ് പ്രശ്നം എന്നാണെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു കോമൺ പോയിന്റിൽ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത അങ്ങനെ വാദമുള്ള നാസ്തികരുണ്ടെങ്കിൽ അവരോട് സംവദിക്കാവുന്നതാണ്. എനിക്കത് പറയാനുള്ള മതം വൈറസ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. പക്ഷെ ഒരു ഒരു കാര്യം അതിനെ ബാൻ ചെയ്യുമെങ്കിൽ അതിനൊരു ഹയർ ഫോം ഓഫ് വൈറസ് ആയിരിക്കണം. ഇപ്പൊ ഒരു ബാൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വൈറസ് ആവുന്നില്ല, പക്ഷെ ബേസിക്കലി ഒരു വൈറസ് തന്നെയാണ്. ആ വാദം എനിക്കുണ്ട്. അപ്പൊ അതിന് പല പല ദോഷ ഒരു ഉത്തരകരമായിട്ടുള്ള പല പല ഐഡിയാസും ഉണ്ട്. പക്ഷെ ആസ് ആൻ ഐഡിയ അവർ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ബാൻ ചെയ്യാൻ മാത്രമുള്ള തരത്തിൽ ഒരു ഡയറക്ട് ഇൻഫ്ലുവൻസ് വന്നാൽ മാത്രമേ നമുക്ക് ബാൻ ചെയ്യാൻ പറ്റൂ. ഉദാഹരണത്തിന് ഇപ്പൊ പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസും ISIS പോലത്തെ സംഘടനകളും. പക്ഷെ ബാൻ ചെയ്യാൻ മാത്രമുള്ള ഒരു വൈറസ് ആയിട്ട് ഇല്ല. ബാൻ ചെയ്യാൻ പറ്റുന്ന ഒരു വൈറസ് ആണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ബാൻ ആവണമായിരുന്നു. അങ്ങനെ ബാൻ ചെയ്യാൻ മാത്രമുള്ള വൈറസ് അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വൈറസ്. ഇവിടെ സുഹൃത്ത് പറയുന്നത് ബാൻ ചെയ്യാൻ മാത്രമുള്ള വൈറസ്, അത് താങ്കളുടെ ചിന്ത അത്ര എത്തിയിട്ടുള്ളൂ, താങ്കൾക്ക് അത്രയും നാസ്തികത ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. നാസ്തിക, തീവ്രനായ ഒരു നാസ്തികനായിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ പറയുന്നത് ഇവിടെ പിന്നെ പറഞ്ഞു തീർക്കട്ടെ, അതായത് ബാൻ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു. ബാൻ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, മതഗ്രന്ഥങ്ങൾ നിരോധിച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ കയ്യിൽ പോലും കൊണ്ട് നടക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. നാസ്തിക രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അവർ ആ രൂപത്തിൽ അത് മതവിശ്വാസം തന്നെ ബാൻ ചെയ്യപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന നാസ്തികർ. താങ്കൾക്ക് ആ വിശ്വാസം ഇല്ല എന്നുള്ളത് ഒരു നല്ല കാര്യം, ഓക്കെ. പക്ഷെ ഇവിടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ മതം തന്നെ പ്രശ്നമാണ്. താങ്കൾ പറഞ്ഞു മതം വൈറസ് ആണെങ്കിൽ തർക്കമില്ല എന്നല്ല, മതം വൈറസ് ആണെങ്കിൽ അത് തീർച്ചയായും നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കും. നെഗറ്റീവ് കോൺസിക്വൻസിനെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ അടിസ്ഥാനം എന്നാണ് ഇവിടെ പറഞ്ഞു വന്നത്. ശുക്കൂർ സാഹിബ് അതിനോട് ആഡ് ചെയ്യും. ഞാൻ പറഞ്ഞത് ആ പോയിന്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം എന്നുള്ളതിലേക്ക് താങ്കൾ എത്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇടപെട്ടതാണ്. ശുക്കൂർ സാഹിബ് മൈക്ക് എടുത്തോളൂ. ഇവിടെ ക്രിസ് പറഞ്ഞിട്ടുള്ളത്, ക്രിസ് ഇവിടെ ആ ഒരു തലത്തിലേക്ക് നാസ്തികത ആ ഒരു രൂക്ഷമായ തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നിപ്പോ അബ്ദുള്ളവാസിൽ പറഞ്ഞു. എനിക്ക് തോന്നിയില്ല, അദ്ദേഹം എത്തിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മതം ഉപദ്രവമാണ് എന്നാണ് ആദ്യം. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്, മതം വൈറസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് വൈറസിനാൽ ബുദ്ധിമുട്ടിയിട്ട് ആ വൈറസിനെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ. എവിടെ പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ഒരു ആചാര്യന് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന് തത്തുല്യമായ വാക്കാണ് ഇപ്പോൾ ഇവിടെ ക്രിസ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെറിയ കാര്യമല്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നീട് പിന്നെ ഈ മതം എന്ന വൈറസ് ആണ് എന്ന് പറയുന്നു. മതം എന്ന വൈറസ് ഉണ്ടെങ്കിൽ അതിന് നിഷ്കാസനം ചെയ്യുക എന്നുള്ളതല്ലേ ഇവിടെ യുക്തി? ഇത് തന്നെയല്ലേ ഇവിടെ പറയുന്നത്? ഇതിനെ എങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന് അത് അങ്ങനെയല്ല എന്ന് പറയാൻ കഴിയുക? മാത്രല്ല അദ്ദേഹം പറയുന്നു ഡയറക്റ്റ് ആയിട്ട് ഒരാൾ പ്രസംഗിക്കുകയാണ് ഇത്ര ആളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്യാം. ഇൻഡയറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് പറ്റില്ല. എന്തടിസ്ഥാനം അതിലെന്ത് യുക്തിയാണുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്? അവിടെ ഒരാളുടെ ഒരു കാര്യം അത് മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ഇതിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതും നിങ്ങൾ അതിനെ എതിർക്കുന്നതും അതേപോലെ തന്നെ അതിനെ നിരോധിക്കുന്നതും.
പക്ഷേ ഇവിടെ നാസ്തികർക്ക് സംഭവിക്കുന്നത് എന്താ പറയുക, നാസ്തികരുടെ വിഷയത്തിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ മതം വൈറസാണ്, മതം ഉപദ്രവമാണ് എന്ന് പറയാണ്. ഇൻഡയറക്റ്റ്ലി മതത്തിന് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിൽ എന്നെ നിരോധിക്കുക എന്നുള്ളതാണ് യുക്തി. അത് തന്നെയാണ് ഇവിടെ നടപ്പിലായിട്ടുള്ളതും. ഇതാണ് ഇവിടുത്തെ വിഷയം. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടുന്ന് ഈ മതത്തെ എതിർക്കുന്ന ഈ എസൻസ് പോലത്തെ സംഘടന എപ്പോഴായാലും മതത്തെ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിരീശ്വാദി അല്ലെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞാണ്. ഞാൻ ഇപ്പൊ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ന്യായീകരിക്കുന്ന പറഞ്ഞാൽ വെറുതെ ന്യായീകരിക്കുമല്ല, ന്യായം ഉള്ളത് കൊണ്ട് അത് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. വെറുതെ ന്യായം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അത് വെക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഇൻഡയറക്റ്റ് ആയതിന് തോന്നുന്നില്ല, അതിനൊരു ബേസ് ഇല്ല, അങ്ങനെ പറയാണ്. എന്തുകൊണ്ട് എന്ന് താങ്കൾ പറയുന്നില്ല. പിന്നെ എസൻസ് പോലെ ഒരു സംഘടന ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാ. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ അത് പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവുമോ? ഇവിടെ ഈ പറയപ്പെട്ട രീതിയിൽ അവർക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും? ഈ പറയപ്പെട്ട രീതിയിൽ മുസ്ലിങ്ങൾ മുഴുവൻ പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന വൈറസാണ് എന്ന് പറയുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യുക? അവർ പറയാതെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവർക്കത് ഡയറക്റ്റ്ലി നിന്നുകൊണ്ട് മതം ബാൻ ചെയ്യണം എന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകളിൽ പെട്ടിട്ടുള്ള മതം കുട്ടികൾക്ക് പഠിപ്പിക്കരുത് എന്ന് അവർ പറയുന്നുണ്ട്. ഇതന്നെയാണ് USSR ആദ്യ പടിയായിട്ട് അവർ ചെയ്തതും. അദ്ദേഹം കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിനെ അവർ എതിർത്തു, അവരതിനെ ക്രിമിനലൈസ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പൊ എന്താ സംഭവം, എന്താ ചെയ്യേണ്ടത്? ഈ കുട്ടികൾ ചോദിക്കണ ഈ പ്രപഞ്ചം ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയേണ്ടത്? അവിടെയാണ് അവർ അവരുടേതായ സിലബസുകൾ കൊണ്ടുവരിക, ഈ വിഷയം. അപ്പൊ ഇവിടെ എസൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യമേ കഴിയാത്തത് ഇത് ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രം ആയതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഞാൻ കൃത്യമായി മുന്നോട്ട് നമ്മൾ മുന്നോട്ട് വെച്ചൊരു കാര്യം, നിങ്ങൾ പറഞ്ഞിട്ടുള്ള യൂട്ടിലിറ്റേറിയനിസം, അതിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്രവമായ കാര്യം, നിങ്ങൾ തന്നെ ആ വാക്ക് ഉപയോഗിച്ചു ഉപദ്രവം, വൈറസ് എന്ന വാക്ക് ഉപയോഗിച്ചു. നെഗറ്റീവ് കോൺസിക്വൻസിന്റെ അങ്ങേയറ്റമാണ് വൈറസ്, ഉപദ്രവകാരിയായ വൈറസ്. അതിനെ നിഷ്കാസനം ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യൂട്ടിലിറ്റേറിയനിസത്തിന്റെ ബേസിൽ വരുന്നതാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും? എനിക്ക് പറയാനുള്ളത്, ഈ നിരീശ്വരവാദികൾ കൂടുതൽ വന്ന് അത് ബാൻ ചെയ്യത്തില്ല എന്ന് ചോദിച്ചാൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് നോക്കിയാൽ മതി, നല്ല മെജോറിറ്റി ഓഫ് നിരീശ്വരവാദികൾ ഉള്ളതാണ്. ഈ USSR എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു മതം ഉള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ബാൻ ചെയ്തത്. അത് ഈ ഫ്രീ തിങ്കിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിന്താ രീതിയുള്ള വെച്ചു നിർത്തുന്ന ഒരു രാജ്യമൊന്നും അല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മതം തന്നെയാണ്. അത് പല പ്രഭാഷണങ്ങളിൽ ഈ സി രവിചന്ദ്രൻ പോലെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വേറെന്തോ ഒരു കാര്യം ചോദിച്ചായിരുന്നു, ഈ വേറെന്തായിരുന്നു ചോദിച്ചത്? വളരെ സിമ്പിളായിട്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ തെറ്റാണ് എന്ന് പറയാൻ കഴിയും? ഈ പറയപ്പെട്ട രീതിയിൽ സ്റ്റേറ്റ് അത്തീസം നടപ്പിലാക്കിയത് തെറ്റാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? യൂട്ടിലിറ്റേറിയത്തിന്റെ ബേസിൽ എന്നാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഉത്തരം പോലും. അതിന് മറ്റൊരു രാജ്യമുണ്ട്, സ്കാൻഡിനേവിയൻ രാജ്യം, അങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു എന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിരീശ്വരവാദികൾ വളരെ കുറവാണ്. പലപ്പോഴും അവർ മതത്തിനോട് താല്പര്യമില്ലാത്ത പല കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിരീശ്വരവാദം, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആ ടൈപ്പ് ആളുകൾ വളരെ കുറവാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, എസൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തവരാണ് ഭൂരിഭാഗവും. പിന്നെ നിങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് പോകണ്ട, കൃത്യമായി ഈ തരത്തിൽ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ ബേസിൽ ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ, അത് തെറ്റാണെന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഈ പറയുന്ന ഈ ഇൻഡയറക്റ്റ് ആയിട്ടെന്ന് ഞാൻ പറഞ്ഞത്, അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നല്ല വശം, ഉദാഹരണത്തിന് ഒരു മോശമായിട്ടുള്ള ഐഡിയ എന്ന് ഞാൻ ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ ഐഡിയ അയാൾക്ക് തോന്നുന്ന എല്ലാ ഐഡിയാസും അങ്ങനെ ബാൻ ചെയ്ത് പോകും. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടുതൽ നല്ലതും ചീത്തയായിട്ടുള്ള കുറെ കാര്യങ്ങൾ അങ്ങ് പോകും. അതുകൊണ്ട് ആ ഐഡിയ ആശ്രയിച്ച് ബാൻ ചെയ്യുന്ന ആരും അങ്ങനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ബാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ചില കാര്യങ്ങൾ ഇവൻ ദോ പെയിൻ ആൻഡ് പ്ലഷർ ബേസ് ചെയ്താണ് അൾട്ടിമേറ്റ്ലി എങ്കിൽ പോലും ഇതിന്റെ കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്. ഏതാണ് ഇതിന്റെ റൈറ്റ് മൂവ്, ഏതാണ് ഇതിന്റെ റോങ് മൂവ് എന്നുള്ള കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ, ഞാൻ നിങ്ങൾ പറഞ്ഞോണ്ട് കാൽക്കുലേഷന്റെ കാര്യം പറഞ്ഞോണ്ടാ. യൂട്ടിലിറ്റേറിയനിസത്തിന്റെ വക്താവായ ഒരാൾ കാൽക്കുലേഷൻ കോംപ്ലക്സ് ആണ് എന്ന വാദം ഉന്നയിക്കരുത്. ക്വാണ്ടിഫൈങ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയനിസത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രശ്നമുള്ള, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള, അഭിമുഖീകരിക്കാൻ പറ്റാത്ത തരത്തിലൊരു പ്രശ്നമാണ്. അത് നിങ്ങൾ തന്നെ ഉന്നയിക്കരുത്.
നമ്മൾ അങ്ങോട്ട് യൂട്ടിലിറ്റേറിയനിസ്റ്റുകളോട് അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ ഞാനത് ചിന്തിക്കായിരുന്നു. ആക്ച്വലി ക്രിസ് പറഞ്ഞത് ഞാൻ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ ഒരു 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 സപ്പോർട്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയത്. എന്നിട്ട് അദ്ദേഹം തന്നെ യൂട്ടിലിറ്റേറിയനിസിന്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം ഏറ്റു പറയുകയാണ്. ഞാനത് പറഞ്ഞതിന്റെ കാര്യം യൂട്ടിലിറ്റേറിയൻസിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാമല്ലോ, അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും. ക്രിസ് ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പം തുടങ്ങിയ സമയത്ത് ക്രിസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയില്ല. ഇവിടെ ശുക്കുർ സാഹിബ് മുന്നോട്ട് വെച്ച ഒരു വാദം ഉണ്ടല്ലോ, അതിന്റെ ബേസ് എന്താന്ന് വെച്ചാൽ അൽബേനിയയിലും സോവിയറ്റ് റഷ്യയിലും നടന്നിട്ടുള്ള സോവിയറ്റ് യൂണിയൻ നടന്നിട്ടുള്ള അടിച്ചമർത്തലുകൾ, പീഡനങ്ങൾ, മതവിശ്വാസികളെ പീഡിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ ഒരു ഉദാഹരണത്തിന്, ഞാൻ എന്റെ പേര് എൻവർ ഹോജ എന്നാണെന്ന് വിചാരിക്കുക. എൻവർ ഹോജ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ ക്രിസ്സിന്, അല്ലേ? അറിയുമല്ല. എൻവർ ഹോജ അൽബേനിയയിലെ സീറ്റ് അതോറിറ്റി ആയിരുന്നു. അദ്ദേഹം അൽബേനിയയിൽ 1967 വലിയൊരു ക്യാമ്പയിൻ നടത്തി, മസ്ജിദുകളും ചർച്ചുകളും മൊണാസ്ട്രികളും അവിടെ ജിംനേഷ്യങ്ങളാക്കി കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരു ക്യാമ്പയിൻ, വെയർ ഹൗസുകളാക്കി മാറ്റണം, വർക്ക്ഷോപ്പുകളാക്കി മാറ്റണം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ അൽബേനിയയുടെ ആർട്ടിക്കിൾ 37 ഇവിടെ ശുക്കുർ സാഹിബ് ഇവിടെ കോട്ട് ചെയ്തത്. എന്താണ്? സ്റ്റേറ്റ് റെക്കഗ്നൈസസ് നോ റിലീജൻ ആൻഡ് സപ്പോർട്സ് എയ്തീസ്റ്റിക് പ്രോപ്പഗാൻഡ. അവിടെ സയന്റിഫിക് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വ്യൂ കൂടെ വരുന്നുണ്ട്. ഇതാണ് പറയുന്നത്. നമ്മുടെ നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 51 അല്ലേ AH അത് കോട്ട് ചെയ്തുകൊണ്ട് സയന്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കണമെന്ന് പറയാറുണ്ട്. ഇതേ കോലത്തിൽ തന്നെ അവിടെ സയന്റിഫിക് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ഔട്ട്ലുക്ക് മനുഷ്യർക്കിടയിൽ കൊണ്ടുവരണമെന്ന് ശക്തമായി വാദിച്ചുകൊണ്ട് ഇതിന്റെ ഒരു 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 പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിരീശ്വരവാദം പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. ആ ഒരു പ്രൊപ്പഗാൻഡയാണ്. ഇവിടെ എന്താണ് എൻവർ ഹോജ ചെയ്തത്? ഞാൻ 1977 അതുകൂടെ മനസ്സിലാക്കണം, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാത്രമല്ല പ്രശ്നം, അതിനോടൊപ്പം ഒരു പീനൽ കോഡും കൂടെ ഉണ്ട്. 1977 ഒരു പീനൽ കോഡ് കൂടിയുണ്ട്. എന്താണ്? 3 മുതൽ 10 കൊല്ലം വരെ തടവ് ശിക്ഷയാണ്. ബൈബിളോ ഖുർആനോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിലീജിയസ് ഐക്കൺസ് കയ്യിൽ വെച്ച കൊന്ത എന്ത് സാധനമായിക്കൊള്ളട്ടെ, റിലീജിയസ് ആയിട്ടുള്ള എന്തൊരു ഐക്കണും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ 3 മുതൽ 10 കൊല്ലം വരെ തടവ് ശിക്ഷയാണ്. അവർ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അനി യാതൊരു സംശയമില്ല, ഇത് ചരിത്രമാണ്, ക്രിസ് വായിക്കേണ്ട ചരിത്രമാണ്. അപ്പൊ ഞാൻ 1977 ജീവിച്ചിരുന്ന അൽബേനിയയിൽ ജീവിച്ചിരുന്ന എൻവർ ഹോജ ആണെന്ന് വിചാരിക്കുക. യൂട്ടിലിറ്റേറിയനിസത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ഞാൻ ചെയ്ത കാര്യം, ഞാനും എന്റെ കൂട്ടാളികളും ചെയ്ത കാര്യം തെറ്റാണെന്ന് യൂട്ടിലിറ്റേറിയനിസത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും? എന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, ഒന്ന് ശ്രമിക്കാവോ? ക്രിസ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ക്രിസ് വീണ്ടും മ്യൂട്ടായി, എന്താ അറിയത്തില്ല, എന്താ ഇങ്ങനെ മ്യൂട്ടായി പോകുന്നു എനിക്കറിയില്ല. ഇത് യൂട്ടിലിറ്റേറിയനിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെയാണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ താങ്കൾ പറഞ്ഞു അടിച്ചമർത്തി എന്ന്, അടിച്ചമർത്തിയത് തെറ്റാണെന്ന് എനിക്കും താങ്കൾക്കും ഒരു ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. എനിക്ക് തർക്കമുണ്ട് ഭൂരിപക്ഷം ആളുകൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ്. ക്രിസ് തന്നെ നേരത്തെ ക്രിറ്റിസിസവും പറഞ്ഞു വന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമാണ് ഇതിന് യൂട്ടിലിറ്റേറിയൻസിന്റെ ക്രിറ്റിസിസം. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, ഈ യൂട്ടിലിറ്റേറിയൻസ് ഉണ്ടല്ലോ, ഇത് ബന്ധമാണല്ലോ കൊണ്ടുവന്നത്. ബന്ധത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ജെയിംസ് മില്ല്. ജെയിംസ് മില്ലിന്റെ മകനാണ് ആരാണ്? ജെയിംസ് മില്ല്. മില്ലിന്റെ പ്രിൻസിപ്പിളാണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മില്ല് എന്തുകൊണ്ടാണ് അത് മുൻപോട്ട് വെച്ചത്? ഈ ബന്ധമായിട്ട് യൂട്ടിലിറ്റേറിയനിസത്തിലുള്ള പുഴുക്കുത്തുകൾ കണ്ടിട്ടാണ് അവിടെ ഒരു ഹാം പ്രോബ്ലം ഉള്ളത് കൊണ്ട് മില്ല് മുമ്പോട്ട് വെച്ച സാധനമാണ്. അപ്പൊ അവിടെ തന്നെ ഏറ്റവും വലിയ ക്രിറ്റിസിസം മില്ല് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് എന്നെ യൂട്ടിലിറ്റേറിയൻസ്, നമ്മൾ രണ്ടാളും യൂട്ടിലിറ്റേറിയനിസം വിശ്വസിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. ഞാൻ എൻവർ ഹോജയാണ്, 1977. താങ്കളൊന്ന് യൂട്ടിലിറ്റേറിയൻസിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിന്റെ ഉത്തരം സിമ്പിൾ ആണ്. യൂട്ടിലിറ്റേറിയൻ അടിസ്ഥാനത്തിൽ മാക്സിമൈസിംഗ് പ്ലഷർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ഒരാളുടെ വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുകയല്ല. ഫ്രീഡം ആണ് മാക്സിമം പ്ലഷർ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ടൂൾ. അതിനെ കണ്ണിക്കുന്ന രീതിയിൽ ഒരു അടിച്ചേൽപ്പിൽ ഉണ്ടെങ്കിൽ അതിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ വേണം. ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഡയറക്റ്റ് ആയിട്ട് പോയി വണ്ടി ഇടിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രസംഗം, ഇങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ വേരിയന്റ് ആയിട്ടും വേഗ ആയിട്ടും കിടക്കുന്ന ഒരു ആശയത്തിൽ നിങ്ങൾ അടിച്ചമർത്തൽ നടത്തരുത്. അതുകൊണ്ട് തന്നെ അവിടെ ഫ്രീഡം എന്ന് പറയുന്ന അതായത് മാക്സിമൈസിംഗ് പ്ലഷറിന്റെ വേറെ ഒരു അൾട്ടിമേറ്റ് ടൂളിനെ നിങ്ങൾ അവിടെ കണ്ടിക്കുവാണ്. അങ്ങനെ വരുമ്പോഴത്തേന് അത് കൂടുതൽ ഹാമിലോട്ട് തന്നെയാണ് നയിക്കുന്നത്. ഇതാണ് അതിന്റെ ഉത്തരം. പറഞ്ഞതാ, ഇപ്പോ ഞാൻ എൻവർ ഹോജയാണ്, 1977 എൻവർ ഹോജയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മതം ഏറ്റവും വലിയ പ്രശ്നമാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മതം പ്രശ്നമാണ്, വളരെ വലിയൊരു ഹാമാണ് മനുഷ്യന്.
സൊസൈറ്റിക്ക് തന്നെ പ്രശ്നമുള്ള സാധനമാണ് മതം. അത് അത് മ്യൂട്ടായി പോകുന്നുണ്ട് ക്രിസ്, ഒന്ന് ശ്രദ്ധിക്കും. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാണ്ടായിരുന്ന ഈ വിഷയത്തിൽ ക്രിസ്, അതായത് ഇവിടെ ക്രിസ് പറഞ്ഞിട്ടുള്ളത് നമ്മള് പിന്നെ പ്ലഷർ ക്രിസ് ഇതും കൂടി ഒന്ന് കേട്ടിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു. അതായത് പ്ലഷർ മാക്സിമൈസ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്ന മതം എന്ന് പറയുന്ന അവരുടെ ഫ്രീഡാണ് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതെന്നാണ്. ഇവിടെ ഇപ്പൊ സുഹൈൽ കൃത്യമായിട്ട് പറഞ്ഞു, മതം എന്ന് പറയുന്ന മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. ഈ ആ രീതിയിലാണ് ഇവിടെ ആന്റി തീസ്റ്റുകൾ മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രഗ്സ് ഒരുപാട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ അനുവദിക്കുവോ? ഇവിടെയാണ് സുഹൃത്തെ പ്രശ്നം. നിങ്ങൾക്കൊരു വിഷയത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളിടത്താണ് ഇവിടെ പ്രശ്നം വരുന്നത്. അവിടെയാണ് യൂട്ടിലിറ്റേറിയനിസം പ്രതിസ്ഥാനത്ത് വരുന്നത്. മതം എന്ന് പറയുന്നത് പ്രശ്നമാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഏതുപോലെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന മറ്റ് ഡ്രഗ്സും മറ്റു കാര്യങ്ങളും പോലെ. അപ്പൊ നിങ്ങൾ മതത്തിന് അങ്ങനെ അനുവദിക്കാൻ പിന്നെ ഡ്രഗ്സും നിങ്ങൾക്ക് അനുവദിക്കേണ്ടി വരും. ഇവിടെ പ്രൈമറി പ്രോബ്ലം എന്ന് പറയുന്നത് മതം ഒരു പ്രശ്നമാണ്, മതത്തിലുള്ള പറയ വാദങ്ങൾ ഉപദ്രവമാണ്, വൈറസ് ആണ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ സുഹൈൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഒന്ന് വേണമെങ്കിൽ ഒന്ന് പുറത്തു പോയി വന്നാലും ശരിയാവുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ സംസാരിച്ചോളൂ. വീണ്ടും മ്യൂട്ടായി. എന്തെങ്കിലും താങ്കളുടെ ആപ്പിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ? ഒന്ന് ഓക്കെ, ഒന്ന് അദ്ദേഹം പുറത്തു പോയി വരുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോ ഇതിൽ വളരെ കൃത്യമാണ്, ഇവിടെ പ്ലഷർ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നോക്കുക എന്ന് പറയുമ്പോൾ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ ആരോപിക്കുന്നതല്ലല്ലോ. ഇപ്പൊ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മതം എന്ന് പറയുന്നത് വൈറസ് ആണ്, അത് ഭ്രാന്താണ്, അത് മനുഷ്യ മസ്തിഷ്കത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് എന്നെല്ലാം നിരന്തരം അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുമാണ് നാസ്തികരായ ആളുകൾ. അങ്ങനെ ഒരു ഭ്രാന്ത് അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യം, തീർച്ചയായും നാശത്തിലേക്ക് തള്ളിവിടുന്ന ഭ്രാന്ത് അല്ലെങ്കിൽ വൈറസ് അതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ. ഞാൻ നേരത്തെ ബാക്കി പറഞ്ഞു, നിങ്ങൾ ഡ്രഗ്സിന്റെ കാര്യം ചോദിച്ചു, ഡ്രഗ്സിന്റെ കാര്യമാണ് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ആൽക്കഹോള്, പിന്നെ വേറെ സ്മോക്കിങ് ഈ ഇത്തരം ഡ്രഗ്സിനൊക്കെ നിങ്ങൾ പറയുന്നു പ്ലഷർ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അത് പ്ലഷർ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ബാൻ ചെയ്യുന്നില്ല, ഞാൻ ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ കൂടിയ ഡ്രഗ്സ് ഉണ്ട്, ഹാം കൂടിയ ഡ്രഗ്സ്, ഉദാഹരണത്തിന് ഇപ്പം സ്റ്റിറോയിഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇത്തരം ഹാം പ്ലഷർ ഉണ്ടെങ്കിൽ തന്നെ ഹാം ആണ് അതിന്റെ കൂടുതൽ എഫക്ട്. അങ്ങനത്തെ ഡ്രഗ്സുകൾ ബാൻ ചെയ്യണം. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഡ്രഗ്സ് എല്ലാം ബാൻ ചെയ്യണമെന്നുള്ള അവകാശം എനിക്കില്ല. ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ ക്രിസ്, കഞ്ചാവ്, കഞ്ചാവ് അതേപോലെ LSD, ഹഷിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം സ്റ്റിമുലന്റ്, ഡിപ്രസന്റ് രണ്ട് ടൈപ്പ് ഡ്രഗ്സ് ഉണ്ട്. കഞ്ചാവ് അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ അത് നിരോധിക്കണം, അതല്ല അത് ലീഗലാക്കണം എന്ന ആവശ്യം. എന്താണ് ക്രിസിന്റെ ഒരു അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ കഞ്ചാവ് ലീഗലാക്കിയതുകൊണ്ട് കുഴപ്പമില്ല, LSD ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി എനിക്കറിയാം. കഞ്ചാവ് ഓൾറെഡി കാനഡ പോലത്തെ രാജ്യങ്ങളിൽ ലീഗലാണ്, അതുകൊണ്ട് തന്നെ കഞ്ചാവിനോട് എനിക്ക് അത്ര വലിയ കഞ്ചാവിന് കൂടുതൽ ഹാംനെസ് ഉണ്ടെങ്കിൽ കഞ്ചാവും ബാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അതെ, ഓക്കെ, നമുക്ക് പറയാം. അതേപോലെ തന്നെ ഹഷിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രഗ്സിലെ പല കാറ്റഗറിയിൽ, ഇവിടെ ഇന്ത്യയിലൊക്കെ നിരോധിച്ചതാണ്. അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അതെനിക്ക് അറിയത്തില്ല, അതിന്റെ ഹാമും ഇതും അറിയണം, അതിന്റെ സൈഡ് എഫക്ട്സ് അറിഞ്ഞാലേ എനിക്ക് അത് പറയാൻ പറ്റും. ക്രിസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ്, അതായത് ക്രിസ് തീരുമാനിക്കാണ് കഞ്ചാവ് ഇത്ര ഹാമല്ല, പിന്നെ കുറച്ച് LSD ആയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഹാമാണ് എന്ന് ക്രിസ് പറയും. ഒറ്റ മിനിറ്റ്, അത് ഹാമാണെന്ന് താങ്കൾ തെളിയിച്ചാൽ ഞാൻ ഉടനെ തന്നെ അത് ബാൻ ചെയ്യാന്ന് പറയാം, അത്രേ ഉള്ളൂ. അതെങ്ങനെ ഞാൻ തെളിയിക്കുക? കാരണം ഹാം പ്രിൻസിപ്പിൾ നിങ്ങൾ തന്നെ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഹാമാണ് നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾ കഞ്ചാവ് ഹാമല്ല എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അതിനെ ലീഗലാക്കാന്ന് പറഞ്ഞു, ഇന്ത്യയിൽ അത് നിരോധിച്ചതാണ്. പിന്നെ കഞ്ചാവ് പല പോളിസിയാണ് എടുക്കുന്നത് കഞ്ചാവിനെ, ചില രാജ്യങ്ങളിൽ മെഡിക്കൽ പർപ്പസിന് അവൈലബിൾ ആണ്, ചില രാജ്യങ്ങളിൽ റിക്രിയേഷൻ, ഉദാഹരണം കാനഡ പോലത്തെ രാജ്യം. അറിയാം 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 ക്രിസ്, അറിയാം അത്. അതായത് കൊളറാഡോയിൽ അത് ലീഗലാണ്, അതേപോലെ തന്നെ നെതർലാൻഡ് ജയിലുകൾ വളരെ അധികം കുറഞ്ഞു വരുന്നു, അവിടെ ഒരുപാട് നാസ്തികരുണ്ട് എന്ന് പറയുന്ന, ജയിലുകൾ കുറയാൻ കാരണം നാസ്തികതയാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ കഞ്ചാവ് ലീഗലാണ്. അവിടെ നമ്മൾ കോഫി ഷോപ്പിൽ പോയിട്ടൊക്കെ കഞ്ചാവ് വലിക്കാം. ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഞ്ചാവ് ഹാമല്ല എന്ന് ക്രിസ് തീരുമാനിക്കുന്നു, മതം ഹാമാണോ അല്ലേ എന്നുള്ളത് മതം ഹാമാണ്, ഉപദ്രവമാണ്, വൈറസ് ആണ് എന്നും പറയുന്നു. പക്ഷേ പിന്നെ ഹാമായ കാര്യങ്ങൾ നിരോധിക്കണമെന്നും ക്രിസ് പറയുന്നുണ്ട്. വളരെ കോൺട്രഡിക്റ്റീവ് ആണ്. ഡിഗ്രി ഓഫ് ഹാം അനുസരിച്ചിരിക്കും, അതിന്റെ നിരോധനത്തിലോട്ട് അത് നയിക്കണം. ഞാൻ മതം ഹാമാന്ന് പറഞ്ഞെങ്കിലും അതിനെ നിരോധിക്കാൻ തക്ക ഡിഗ്രി അതായിട്ടില്ല, അത്രേ ഉള്ളൂ.
ഓക്കെ, ക്രിസ് നേരത്തെ സുഹൈലിക്ക് ചോദിച്ച ആ ചോദ്യമാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. എങ്ങനെയാണ് ഡിഗ്രി? അതായത് അദ്ദേഹം പറഞ്ഞു സുഹൈൽ എന്ന് പറയുന്ന ആ ഐ ഡി താങ്കൾ തൽക്കാലം മറന്നിട്ട് അവിടെ എൻവർ ഹോജയാണ് എന്ന് വിചാരിക്കുക. എൻവർ ഹോജ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കോട്ടെ. പിന്നെ എൻവർ ഹോജ എന്ന് പറയുന്നത് ലോകത്തെ ആദ്യത്തെ നിരീശ്വരവാദ രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സയന്റിഫിക് പിന്നെ മനോനിലയും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വ്യൂവും ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കണം എന്ന ലക്ഷ്യം അത് പ്രഖ്യാപിച്ചുകൊണ്ട് ചർച്ചുകൾ അതുപോലെ തന്നെ പള്ളികളെല്ലാം പിന്നെ എന്താ പറയാ ജിമ്മുകളാക്കുകയും അതുപോലെ തന്നെ ഖുർആനും ബൈബിളും ഒക്കെ കണ്ടാൽ അപ്പൊ തന്നെ വർഷങ്ങളോളം തടവിലാക്കുന്ന തരത്തിലുള്ള ക്രിമിനൽ കുറ്റമാക്കുകയും അതിന്റെ പേരിൽ ഒരുപാട് ആളുകളെ പീഡിപ്പിക്കുകയും ചെയ്ത എൻവർ ഹോജയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന്റെ വാദപ്രകാരം, ഞാൻ അതാണ് പറയുന്നത്, താങ്കളുടെ വാദം എന്നല്ല, അദ്ദേഹത്തിന്റെ വാദപ്രകാരം ഈ മതം എന്ന് പറയുന്നത് അത് ഭയങ്കരമായൊരു പ്രശ്നമാണ്, അത് ഭയങ്കരമായൊരു വിപത്താണ്. അതുകൊണ്ട് തന്നെ ആ വിപത്ത് നമ്മൾ കോൺസിക്വൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ നെഗറ്റീവ് കോൺസിക്വൻസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിരോധിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹത്തോട് അങ്ങനെ അത്രയും വലിയ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് മതം എന്ന് വിശ്വസിക്കുന്ന, അത് പ്രകാരം അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂട്ടിലിറ്റേറിയനിസം അടിസ്ഥാനമാക്കി ചിന്തിക്കുന്ന ഒരാളോട് താങ്കൾ എന്തടിസ്ഥാനത്തിൽ പറയും അത് പറ്റൂല മതം നിരോധിക്കരുത് എന്ന് താങ്കൾ എന്തടിസ്ഥാനത്തിൽ പറയും? അത് അദ്ദേഹത്തോടാണ് പറയുന്നത്. താങ്കളുടെ ഒരു പിന്നെ താങ്കൾക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഇതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് എൻവർ ഹോജയോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എന്തിന് മതം നിരോധിക്കാതിരിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അൻവർ ഹോജയോട് പറയും മതത്തിന് കുറെ പോരായ്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത് ബാഡ് ഇൻഫ്ലുവൻസ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ആ ബാഡ് ഇൻഫ്ലുവൻസുകള് നിരോധിക്കാൻ തക്കവണ്ണം ആയിട്ടുള്ള ബാഡ് ഇൻഫ്ലുവൻസുകൾ ആയിട്ടില്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊടുക്കും. ഇതാണ് അദ്ദേഹത്തോട് പറയാം. ആ ഡിഗ്രിയും ആ അളവ് എന്താണെന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഏതാണ് നിരോധിക്കാൻ പറ്റുന്ന അത്രയുള്ള അളവ്? ആ അളവ് താങ്കൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏത് ഡിഗ്രി വരെയാണത്? അത് അതിന്റെ ആശയവും അതിന്റെ കാര്യങ്ങളും എല്ലാം ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാകത്തുള്ളൂ. അത് ഇപ്പൊ ഞാൻ പഠിച്ചിരുന്നു, ഞാൻ പഠിച്ചു ക്രിസ്തു, ഞാൻ പഠിച്ചിരുന്നു. ഞാൻ 77 ജീവിക്കുന്നത്, അൽബേനിയാണ് എന്റെ രാഷ്ട്രം. ഞാൻ അൽബേനിയയിൽ കൊണ്ടുവന്ന നിയമമാണ് ഞാൻ കൃത്യമായി പഠിച്ചു. മതം പ്രശ്നമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ നിരോധിച്ചു. ചർച്ച് ഫാദേഴ്സിനെ ഒക്കെ പ്രോസിക്യൂട്ട് ചെയ്തു, പ്രീസ്റ്റുകളെ വധിച്ചു, അല്ലേ? സിനഗോഗുകളും എല്ലാം. ആ എങ്കിലും പറയും, ക്രിസ്തു പറയും, എന്നെ അൻവർ ഹോജ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ കൃത്യമായി പഠിച്ച ആളാണ് കേട്ടോ, ഞാൻ പഠിച്ചിട്ടാണ് മതങ്ങളെല്ലാം. അദ്ദേഹത്തിന് മനസ്സിലാക്കിയ ആ ബോധ്യം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും. അത് അഥവാ അദ്ദേഹം മനസ്സിലാക്കിയ ബോധ്യം എനിക്ക് ആ പോയിന്റിലേക്കാണ് നമ്മൾ വരേണ്ടത്. യൂട്ടിലിറ്റേറിയനിസം പ്രകാരം താങ്കൾ എന്റെ കൂടെ 77 അൽബേനിയയിൽ ജീവിച്ച എന്റെ ഒരു കൂട്ടാളി ആയിരുന്നുവെങ്കിൽ, അതായത് അൻവർ ഹോജയുടെ ഒരു കൂട്ടാളി ആയിരുന്നുവെങ്കിൽ, താങ്കളും ഇതേ പണി ചെയ്തേനെ. അതാണ് താങ്കൾ പറയുന്നത്? ഇല്ല, ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞത് ഐ തിങ്ക് യു ഹാവ് ഇന്റർപ്രറ്റഡ് ഇൻ എ റോങ് വേ. ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാദത്തിൽ ശരിയുണ്ടെന്ന്, അദ്ദേഹം യുക്തിഭദ്രമായിട്ട് മതം ഒരു വല്ലാത്ത ഭയങ്കര ജീവിയാണെന്ന് കാണിച്ചു തന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ബാൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ മാറ്റിട്ടില്ല, ഞാൻ സെയിം വാദം തന്നെയായിരുന്നു നേരത്തെ. ക്രിസ് താങ്കൾ ഇപ്പൊ പറയുന്നത് പോലും താങ്കൾ അയാളുടെ കൂടെ കൂടുവോ ഇല്ലേ എന്നുള്ള വിഷയം മാത്രമാണ്. അവിടെ പോലും എൻവർ ഹോജ എന്ന് പറയുന്ന യൂട്ടിലിറ്റേറിയനിസം അടിസ്ഥാനമാക്കി മതത്തെ നിരോധിക്കുന്ന ആളോട് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ താങ്കൾ ഒരു ന്യായവും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വാദപ്രകാരം അല്ല, ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ വാദപ്രകാരം മതം എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ടതാണ്. അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിനെ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നിരീശ്വരവാദ രാഷ്ട്രം എന്നൊക്കെ പ്രഖ്യാപിക്കണേ, അത്രയും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പഠിച്ചിറങ്ങിയ ഒരാളാണ് അയാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ വാദപ്രകാരം മതം എന്ന് പറയുന്നത് അത്രയും പ്രശ്നമാണ്. അപ്പൊ ഇത് ഏതോ എൻവർ ഹോജ മാത്രമല്ല, ഇവിടെയുള്ള രവീന്ദ്രനും ജബ്ബാറും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യം തന്നെയാണ്. മതം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വൈറസ് ആണ്, അതിനെങ്ങനെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിലേക്ക് വരുന്നില്ല തന്നെ. ഞാൻ പറയുന്നത് എൻവർ ഹോജയെ എങ്ങനെയും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് താങ്കൾ തന്നെ പറഞ്ഞു. ഞാനൊരു ഉത്തരം പറയാം. ഇപ്പൊ ഒരാൾ ഒരു കണക്കിന് ഒരു പ്രോബ്ലത്തിന് അയാളൊരു സൊല്യൂഷൻ കണ്ടെത്തി, ആ സൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം തെറ്റാണ്. അങ്ങനെ തെറ്റായ സൊല്യൂഷന്റെ ബേസ് ഒരു തീരുമാനം എടുത്ത അയാളെ എങ്ങനെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്? ആ തെറ്റാണെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന നിഗമനം, പ്രമിസും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിന്റെ ബേസ് ചെയ്ത് എടുത്തിരിക്കുന്ന നിഗമനം തെറ്റാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇങ്ങനെയാണ് ഈ പറയുന്ന ഹോജ. താങ്കളുടെ അഭിപ്രായത്തിൽ മതം പറഞ്ഞു വൈറസ് ആണെന്ന്?
വൈറസ് എന്നുള്ള ഒരു ആലങ്കാരിക പ്രയോജനം താങ്കൾ പറഞ്ഞില്ലയോ, മതം വൈറസ് ആണ്, വൈറസ് ഒരു മോശം കാര്യമാണ്, മോശം കാര്യമാണ് മാറ്റി, വൈറസ് ആണോ അല്ലയോ, വൈറസ് ആണെന്ന് സൂത്രം ഞാൻ മനസ്സിലാക്കുന്നു. അൻവർ റോജ ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ കേവലം മതം നിരോധിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്. ഇവിടെ പറഞ്ഞല്ലോ നാസ്തിക ബുദ്ധിജീവികളൊക്കെ ഉണ്ടല്ലോ കുറെ, ഈ ഡബിൾ കോട്ട്സ് വേണം ബുദ്ധിജീവികൾ. ഇവിടെ പറയുന്നത് എന്താണ്, മതം വൈറസ് ആണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. മതം വൈറസ് ആണെന്ന് തന്നെ പറയുന്നുണ്ട്. അവർക്ക് അതിനുള്ള സാധ്യതകളില്ല. ഏതാണ്, മതം നിരോധിക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഇല്ല. അവരുടെ കയ്യിൽ അതോറിറ്റി വന്നിട്ടില്ല. അതോറിറ്റി വന്നാൽ ഒരു സ്വാഭാവികമായിട്ട് ചെയ്യും. ഇവിടെ എന്താണ് ചെയ്തത്, കേൾക്കാം, കേട്ടിട്ട് മറുപടി പറഞ്ഞു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, മതം വൈറസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങ് നിരോധിക്കുക മാത്രമാണോ ചെയ്തത്? നിർബന്ധിച്ച് റമദാൻ മാസം മുസ്ലിങ്ങൾക്ക് സ്കൂളുകളിൽ ചെന്ന് മുസ്ലിം കുട്ടികൾക്ക് നേരെ നിരോധിക്കപ്പെട്ട ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ ക്രൈസ്തവരുടെ നോമ്പ് കാലഘട്ടത്തിലൊക്കെ അവരെ നിർബന്ധിച്ചുകൊണ്ട് ഭക്ഷണം തിന്നണം എന്ന് പറഞ്ഞ് നിരോധിക്കപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം തീറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവര്. അത് അൻവർ ഹോജയാണ്, ഞാൻ അൻവർ ഹോജയാണ്. എന്റെ അപ്പൊ ഞാനും വിശ്വസിക്കുന്നു, ക്രിസ്ത് നേരത്തെ പറഞ്ഞു മതം വൈറസ് ആണെന്ന്, ഞാനും വിശ്വസിക്കുന്നു മതം വൈറസ് ആണെന്ന്. അപ്പൊ നമ്മൾ രണ്ടും ഒരേ കൂട്ടത്തിലാണ്, ഒരേ തോണിയിലാണ്, ഒരേ 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 പാതയിലോട്ട് നമ്മൾ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് ക്രിസ്, ഗലേഷ് എന്ന് പറഞ്ഞ ആള് മൈക്കിന് ചോദിക്കുന്നുണ്ട്. താങ്കൾക്ക് അതിന് ഓക്കെ ആണെങ്കിൽ മാത്രമേ അനുവദിക്കുള്ളൂ അദ്ദേഹം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് മറുപടി. താങ്കൾ പറഞ്ഞോളൂ. അല്ല അല്ല, ഞാനിപ്പോ പോവാണ്, എനിക്ക് എനിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് പോകാനായിരുന്നു. എനിക്കിപ്പോ ഒരു ഒരു പരിപാടി ചോദിച്ചിട്ട് മറുപടി കേട്ടിട്ട് പോവാം. ചോദിക്കുകയാണെങ്കിൽ ഏത് ഏത് മറുപടിയാ താങ്കൾ ചോദിച്ചോളൂ. അല്ല, ഞാൻ ഇത് ചോദിക്കാനായിരുന്നു വന്നത്. ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പൊ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്കിപ്പം ഒരു പരിപാടി ഉണ്ട്, അത് ഞാൻ പോയിട്ട് വരാം. ഹലോ, സംസാരിക്കോ? കേൾക്കാമോ? ഹലോ, ഓക്കെ, ഗലേഷ് സംസാരിച്ചോളൂ, അതിനുശേഷം മനു സംസാരിക്കും. അല്ല, ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് ഫസ്റ്റ് അഭിപ്രായം തന്നെയാണ്, ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ മോഡറേറ്റേഴ്സ് ആരാണ് ക്യൂലുള്ളതെന്നൊക്കെ നോക്കണ്ടേ. ക്രിസിന് മുമ്പേ വന്നാണ് ഞാൻ. പിന്നെ ഓരോ അഭിപ്രായം കൂടെ ഉണ്ട്. നമ്മള് സബ്ജക്ട് മതസ്വാതന്ത്ര്യം നാസ്തിക രാജ്യങ്ങളും അല്ലേ. അപ്പൊ ഈ കഴിഞ്ഞ ക്രിസ്തുവായിട്ടുള്ള ഡിസ്കഷനകത്ത് ഒരുപാട് കഞ്ചാവും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ സബ്ജക്ട് വിട്ടുപോകും. മോഡറേറ്റേഴ്സ് ഇടപെട്ട് സബ്ജക്ട് ഡിസ്കഷൻ ഒത്തിരി നീണ്ടു, അപ്പൊ ക്യൂല് ആൾക്കാർ ഒത്തിരി വെയിറ്റ്. മനു ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതായത് എന്താ എന്തുകൊണ്ടാണ് കഞ്ചാവ് വന്നത്. വെറുതെ കഞ്ചാവ് എന്നുള്ളത് വെറുതെ വഴി പോകുമ്പോ വന്നല്ലോ, മറിച്ച് പിന്നെ പ്ലഷർ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അത് പിന്നെ കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ കഞ്ചാവ് എന്നുള്ളത് വന്നു. അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ ഒരു സമയം തന്നെ നമുക്ക് ആ രൂപത്തിൽ ലാഭിക്കാവുന്നതാണ്. താങ്കൾ ഈ വിഷയത്തിലേക്ക് വന്നോളൂ. പിന്നെ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഒരു അഭിപ്രായം പിന്നെ ഒരു ചോദ്യമാണ്. അഭിപ്രായം എന്താ വെച്ചാല്, ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾസ് അല്ലേ ഈ മതസ്വാതന്ത്ര്യവും നാസ്തിക രാജ്യങ്ങൾക്ക് വേണ്ടി കമ്പയർ ചെയ്ത് പറഞ്ഞത്, ചൈനയും നോർത്ത് കൊറിയയും യുഎസ്എസ്ആറൊക്കെ. ചൈനയും നോർത്ത് കൊറിയ യുഎസ്എസ്ആറൊക്കെ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് സ്റ്റൈൽ രാജ്യങ്ങളാണ്. അതിനെയൊന്നും ഈ മോഡേൺ ഏത്തിസ്റ്റ് രാജ്യങ്ങളോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ കമ്പയർ തന്നെ തെറ്റാണ്. പിന്നെ ഈ സ്വാതന്ത്ര്യം പറയുകയാണെങ്കിൽ യൂറോപ്പും ന്യൂസിലൻഡും കാനഡയൊക്കെ അവിടെയൊക്കെയാണ് കൂടുതൽ ഇപ്പം വിശ്വാസികൾ തന്നെ പറയുന്നുണ്ടല്ലോ മതം ഒത്തിരി സ്പ്രെഡ് ആകുന്നുണ്ട്, ഒത്തിരി മുസ്ലിംസ് കൺവേർട്ട് ആകുന്നുണ്ടെന്ന്. അതെന്തുകൊണ്ടാണ്? അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആൾക്കാർ മുസ്ലിംസ് പോകുന്നത്. ഇപ്പോൾ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ന്യൂസിലൻഡ് പ്രൈം മിനിസ്റ്റർ പണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ വെടിവെപ്പാണെന്നില്ലേ, അല്ല മുസ്ലിം പള്ളിയിൽ വെടിവെപ്പാണെന്നില്ലേ. അപ്പൊ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അഗ്നോസ്റ്റിക് ആയിട്ട് അവരെ എന്താണ് മുസ്ലിങ്ങളെല്ലാം അവർ ഒരാളാണെന്ന് പറഞ്ഞില്ല, അതിനാലൂടെ സപ്പോർട്ട് ചെയ്തില്ലേ. അപ്പൊ ഈ നിങ്ങൾ ഈ ഏത്തിസ്റ്റുകളിൽ എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അവരെ നിങ്ങളും തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. ഏത്തിസ്റ്റുകൾ ഫ്രീ തിങ്കേഴ്സും ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഏത്തിസ്റ്റുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രൂക്ഷമാകുമ്പോൾ അതിനെ നിങ്ങൾ എന്താണ് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അതൊന്നും ശരിയായ രീതിയല്ല നിങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ യൂറോപ്പിലാണ് താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്താണ് സ്വാതന്ത്ര്യം ഉണ്ടായത്,
എല്ലാ രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് യാത്ര എന്തുകൊണ്ട്? അവരെല്ലാം സ്വതന്ത്ര ചിന്തയിലോട്ട് എത്തിയോണ്ടാണ് അവരൊക്കെ അങ്ങനായത്. അല്ല ഒരു മതവും പറഞ്ഞ് അവരെ മറ്റു രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടാൻ പോകുന്നില്ല. ഇപ്പം പിന്നെ ഈ പണ്ട് ഹിസ്റ്ററി നടന്ന ആൾക്കാർ കൊന്ന് ഹിറ്റ്ലർ കൊന്നത് സ്റ്റാലിൻ കൊന്നു അതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? അതൊക്കെ പണ്ട് ഇഷ്ടം പോലെ സംഭവം ഹിസ്റ്ററി നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഏത്തിസ്റ്റുകളൊക്കെ എന്താണ് ഹിസ്റ്ററി ഈ മുഹമ്മദിന്റെ കാര്യം പറയുന്നത്? മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണെന്ന് വാദം വരുമ്പോഴാണ് അവർ ഇത് കുറ്റമെടുത്ത് പറയാൻ ശ്രമിക്കുന്നത്, മനസ്സിലായോ? അപ്പോഴാണ് ഹിസ്റ്ററി തോന്നുന്നത്. അല്ലാതെ അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്നത് വാദങ്ങൾ മറ്റേ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നതും പിന്നെ ഇതൊക്കെ കൊന്നതും അതൊന്നും ഒരു ന്യായമല്ല ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ വേറെ എനിക്ക് ചോദിക്കാനുള്ളത്, മനോമോഹൻ താങ്കൾ മൂന്നോളം പോയിന്റുകൾ പറഞ്ഞു, അപ്പൊ അത് കൗണ്ടർ ചെയ്തിട്ട് അടുത്തേക്ക് പോകുന്നുണ്ടോ? അല്ലെ, എനിക്കിവിടെ മനസ്സിലാത്ത കാര്യം മനു ഇവിടെ പറഞ്ഞതിന് എന്തിനപ്പോ കൗണ്ടർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നത് യൂറോപ്പിൽ കുറെ കാണുന്നുണ്ട്, യൂറോപ്പിൽ ഇങ്ങനെയാണ്, അവരവിടെ ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? മനു മുന്നോട്ട് വെക്കുന്ന പിന്നെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ്? അതല്ലല്ലോ സബ്ജക്ട്. മതസ്വാതന്ത്ര്യം മനു അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. അല്ലല്ല, മനസ്സിലായി, ഞാൻ കൊറേ ഡിസ്കഷൻ കേട്ടിട്ടുള്ളതാണ്. സബ്ജക്ട് മതസ്വാതന്ത്ര്യം നാസ്തിക രാജ്യങ്ങളിൽ. മനു താങ്കൾക്ക് പറയട്ടെ, താങ്കൾ പറഞ്ഞ പല വിഷയങ്ങളും പിന്നെ സബ്ജക്റ്റിൽ നിന്ന് പുറത്താണ് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ താങ്കൾ പറയുമ്പോൾ താങ്കൾ കേട്ടിരുന്നല്ലോ. അതേപോലെ അദ്ദേഹം പറഞ്ഞ് കേട്ടിരുന്നതിന് ശേഷം അദ്ദേഹം അവസാനിപ്പിച്ചതിന് ശേഷം മൈക്ക് എടുക്കുക. ഇവിടെ മനു പറഞ്ഞിട്ടുള്ളത്, മനു ആദ്യമായിട്ട് ചെയ്യേണ്ട ഇവിടെ വിഷയത്തിൽ നിന്ന് മാറിയിട്ടല്ല പറയുന്നത്. നമ്മൾ വിഷയത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, നാസ്തികരെ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന പിന്നെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ്? അത് കോൺസിക്വൻഷ്യലിസ് ആണ്, യൂട്ടിലിറ്റേറിയനിസ് ആണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ബേസിൽ നിങ്ങൾ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ്, നിങ്ങൾ പറഞ്ഞല്ലേ ഡിക്റ്റേറ്റർഷിപ്പ്, ഞാൻ കൃത്യമായി പറയട്ടെ, ഈ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ വക്താവായിട്ട് ഇവിടെ സുഹൈൽ സൂചിപ്പിച്ചു ജെ.എസ്. മില്ല്, ജോൺ സ്റ്റുവർട്ട് മില്ല്, അദ്ദേഹം പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ ബെനവലൻ ഡിസ്പോട്ടിസം, ഇന്ത്യക്കാരെന്ന് പറയുന്നത് ബാർബേറിയൻസ് ആണ്, അവർ പ്രാകൃതരാണ്, പ്രാകൃതരായ ഇന്ത്യക്കാരുടെ മേൽ ബ്രിട്ടീഷുകാരുടെ ബെനവലൻ ഡെസ്പോട്ടിസ് ആണ് വേണ്ടത്, സ്വച്ഛാധിപത്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് ജോൺ സ്റ്റുവർട്ട് മിൽ. അദ്ദേഹമാണ് ഹാം പ്രിൻസിപ്പിൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് യൂട്ടിലിറ്റേറിയനിസത്തിന്റെ ഏറ്റവും വലിയ വക്താവായി നിലനിന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, ഈ വിഷയമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം. ആ അദ്ദേഹത്തിന്റെ കണക്കിൽ ഈ പറയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞല്ലോ, അതിനെങ്ങനെ നിങ്ങൾക്ക് അതിനെ നിരാകരിക്കാൻ കഴിയും? നിങ്ങൾക്ക് അതിന് ഞാൻ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചല്ലോ. ഈ പുള്ളി ഒരു മിനിറ്റ്, താങ്കൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് മൂന്നിനും ഞങ്ങൾക്ക് അപ്പൊ തന്നെ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്? അല്ലല്ലോ, അത് കേട്ടിരിക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ്. അതേ മാന്യത താങ്കളുടെ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ആ മറുപടിയിൽ ഒരു ചോദ്യം വരുമ്പോ അപ്പൊ തന്നെ കയറി ഇടപെടണം എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം പൂർത്തിയാക്കട്ടെ, മാത്രമല്ല അതിൽ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടല്ലോ, മൂന്നിനും ഉത്തരം പറയേണ്ടതുണ്ട്, എന്നിട്ടല്ലേ താങ്കൾ സംസാരിക്കുക. ഒരാള് പറഞ്ഞതിലൊരു ചോദ്യം വന്നു എന്ന് പറയുമ്പോ തന്നെ ഇടപെടുന്നത് ശരിയല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞതിനല്ല അയാളെ ഉത്തരം പറയുന്നത്, ഞാൻ പറഞ്ഞല്ല. ഇടക്ക് കയറുന്ന ഒരിക്കലും ഇവിടെ അനുവദിക്കാൻ സാധിക്കില്ല. ഞാൻ ഒരു കാര്യം പറട്ടെ, ഈ പുള്ളി പറഞ്ഞ ആളുടെ പേര് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത്, അതാ പറഞ്ഞത്. പുള്ളി ഇപ്പൊ ഒരാളുടെ എക്സാമ്പിൾ പറഞ്ഞു, താങ്കൾക്കിതെല്ലാം താങ്കളുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോയിന്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ, താങ്കൾക്ക് ഇതിനെല്ലാം മറുപടി ഉണ്ട്, അതൊക്കെ താങ്കൾ പറയുക താങ്കളുടെ അവസരത്തിൽ. പക്ഷെ അദ്ദേഹം ഒരു സംസാരം പൂർത്തിയാക്കിക്കോട്ടെ, ആ ഒരു മാന്യത കാണിക്കാൻ തുടർന്നു. മനു ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന മനു വളരെ ദേഷ്യം പഠിക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക വേണ്ട. ജോൺ സ്റ്റുവർട്ട് മില്ലിനെ അറിയില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാസ്തികരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മൊറാലിറ്റിയുമായി ചിന്തിച്ച് അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന പേരുകളിൽ ഒന്നാണ് ഈ പറയപ്പെട്ട ജോൺ സ്റ്റുവർട്ട് മില്ല് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യവും. അപ്പൊ അവിടെ അദ്ദേഹം നിങ്ങളിവിടെ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സുഹൈൽ കൃത്യമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് ഇവിടെ ഈ അൽബേനിയയിൽ അൻവർ ഹോജ ചെയ്ത കാര്യം അത് തെറ്റാണ് എന്ന് നിങ്ങൾ എങ്ങനെ അയാളെ ബോധ്യപ്പെടുത്തും എന്നുള്ളത് യൂട്ടിലിറ്റേറിയൻസിന്റെ അടിസ്ഥാനത്തിൽ. അല്ല, ഇനി മനു വേറെ ഏതെങ്കിലും ഒരു പിന്നെ യൂട്ടിലിറ്റേറിയൻ പോലും എനിക്ക് അറിയില്ല, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ മനു മൂന്ന് പ്രാവശ്യം ഞാൻ വാണി തന്നു, ഇനി ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറിയാൽ
വെരി സോറി ടു സർ ഓഡിയൻസിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും, കാരണം എല്ലാവർക്കും താങ്കൾ പറയുന്നതിൽ പല ഇതിലും എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പൊ തന്നെ ഞാൻ കയറി മൈക്കെടുത്ത് പറഞ്ഞാൽ ഈ ഒരു ഡിസ്കഷൻ നടക്കുമോ? ഒരു ഹെൽത്തി ഡിസ്കഷൻ അല്ലേ നമുക്ക് ആവശ്യം. കുറുക്ക തുടർന്നോളൂ, ഇനി ഇടപെടുകയാണെങ്കിൽ വെരി സോറി, മൂറ്റ് ഓഡിയൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, കുറുക്ക തുടർന്നു. മനുവിന് പെട്ടെന്ന് പറയാനുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാം. അദ്ദേഹം വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോ എത്രേ പറയുന്നുള്ളൂ, മനു ആദ്യം ചെയ്യേണ്ടത് അൻവർ ഹോജ ചെയ്ത കാര്യം തെറ്റാണെന്ന് തെളിയിക്കുക. അതിന് മനു എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിൽ അങ്ങനെ നടന്നു, ഇവിടെ അങ്ങനെ നടന്നു, ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേഷൻ ആണ് അങ്ങനെ പറയുന്നതിന് പകരം കൃത്യമായൊരു മാനദണ്ഡം ധാർമ്മികതയുടെ അടിസ്ഥാനം മുന്നോട്ട് വെക്കുക. യൂട്ടിലിറ്റേറിയൻസ് അല്ല എങ്കിൽ മറ്റെന്ത് എന്ന് പറയാം മുന്നോട്ട് വെക്കുക, എന്നിട്ട് അത് തെറ്റാണ് എന്നിവിടെ തെളിയിക്കുക. മനു ഇനി സംസാരിച്ചോളൂ. ഇപ്പൊ ഈ യൂട്ടിലിറ്റേറിയൻ അതെന്താന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേറൊരാള് പറഞ്ഞു, ആ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് യൂറോപ്പിലുള്ള നാസികരൊക്കെ ജീവിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന നാസികർക്കും അറിയത്തില്ല ഈ പുള്ളി ആരാണെന്നൊന്ന്. അവര് പറഞ്ഞ ആശയം വെച്ചാണ് നാസികർ ജീവിക്കുന്നത്. അവര് പറഞ്ഞ ആശയം ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ സ്വതന്ത്ര ഇന്ത്യരും നാസികരും ഉദ്ദേശിക്കുന്ന നാസ്തികത. അപ്പൊ പണ്ടൊരാള് പറഞ്ഞു, പണ്ട് ചെയ്ത ആൾക്കാരുടെ ഒക്കെ എടുത്ത് വിശകലനം ചെയ്യാൻ പോകേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ നാസിക മുന്നോട്ട് വെക്കുന്ന രാജ്യങ്ങൾ, ഫ്രീ തിങ്കിങ് മുന്നോട്ട് വെക്കുന്ന രാജ്യങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോ? അത് മാത്രം നോക്കിയാ പോരെ. ഇപ്പോ ചൈനയും നോർത്ത് കൊറിയയും ആയിട്ട് കമ്പയർ ചെയ്യാതെ യൂറോപ്പിനെ സിറിയ, യമൻ, സുഡാൻ അതുവട്ടൊക്കെയല്ലേ കമ്പയർ ചെയ്യണ്ടേ? അല്ലാതെ പണ്ടൊരാള് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഇവിടെ താങ്കൾക്ക് പിന്നെ നാസ്തികർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനങ്ങൾ പോലും താങ്കൾക്ക് അറിയില്ല എന്നുള്ളത് വളരെ എന്താ പറയാ, ആ ഒരു നിലക്ക് വളരെ സഹതാപാർഗമാണ്. കാരണം എന്താന്ന് ചോദിച്ചാല്, നമ്മള് ഇത് ആദ്യത്തെ ഡിസ്കഷൻ നല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ട്, താങ്കൾ ഇടപെടരുത്, താങ്കൾ മ്യൂട്ട് ചെയ്യുക എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം സംസാരിക്കുക. നമ്മൾ ധാർമ്മികതയായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നാസ്തികർക്ക് എന്താണ് അടിസ്ഥാനം എന്നൊക്കെ ചോദിച്ച് നമ്മൾ പ്രോഗ്രാമുകൾ നടത്തിയപ്പോൾ പിന്നെ പല ആളുകളും പറഞ്ഞിട്ടുള്ളത് ഹാം പ്രിൻസിപ്പൾ ആണ് ഞങ്ങളുടെ അടിസ്ഥാനം, യൂട്ടിലിറ്റേറിയൻസ് ആണ് ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോ ഇത് അതല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ഇവിടെ ശുക്കൂർക്ക് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് യൂട്ടിലിറ്റേറിയൻസ് അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ധാർമ്മികതയെ അടിസ്ഥാനമാക്കാൻ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളതെന്ന് ചോദിച്ചു. അത് മുന്നോട്ട് വെക്കാനില്ല, ഓരോരുത്തർ അവരുടെ തോന്നിയതുപോലെ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തന്നെ അതിന് ഉത്തരവില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞത് പിന്നെ ചൈന, അതുപോലെ തന്നെ നോർത്ത് കൊറിയ, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളല്ല പറയേണ്ടത്, പിന്നെ ഫ്രീ തിങ്കേഴ്സിന്റെ കാര്യമാണ് പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ പിന്നെ സ്കാൻഡിനേവിയ രാജ്യങ്ങളാണെങ്കിലും അവിടെയൊക്കെ ഫ്രീ തിങ്കേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എത്തീസ്റ്റുകളാണോ കൂടുതൽ? സ്റ്റാറ്റിക്സ് കണക്കുകൾ ഡാറ്റകൾ ഹാജരാക്ക്, അവിടെ നിരീശ്വരവാദികളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള മതം വൈറസുകളാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളിപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്ന അത്തരം നിരീശ്വരവാദികളല്ല അവിടെ ഉള്ളത്. അങ്ങനെ ഒരു കണക്കും നിങ്ങൾക്ക് ഹാജരാക്കാനും കഴിയില്ല. അവരുടെ ജീവിതത്തിൽ മതം ബാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം, അത് ആ നിലക്ക് വേറെ തെളിയിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ കമ്മ്യൂണിസം ആണ് എന്ന് പറയുമ്പോൾ, കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഭൗതികവാദത്തിന്റെ, മെറ്റീരിയലിസം മുന്നോട്ട് വെക്കുന്നതിന്റെ ഒരു രൂപമാണ് കമ്മ്യൂണിസം. അതിനെ നിങ്ങൾക്കൊരു മതമായി വേണമെങ്കിൽ പറയാം, പക്ഷെ അവര് തിരിച്ചു പറയുന്നത് ന്യൂ എത്തീസം വേറൊരു മതമാണെന്നാണ്. ന്യൂ എത്തീസം, അതായത് നവനാസ്തികത, റിച്ചാർഡ് ഡോക്കിൻസും സാം ഹാരിസും അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ന്യൂ എത്തീസം വേറൊരു മതമാണെന്ന് അവർ ഇങ്ങോട്ട് പറയുന്നു, നിങ്ങൾ തിരിച്ച് അവരെ മതമാണെന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ മതമൊക്കെ ആയിക്കോളൂ, ആ മതത്തിന്റെ പ്രവാചകന്മാരൊക്കെ ആയിട്ട് നിങ്ങൾ നടന്നോളൂ, പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ന്യൂ എത്തീസവും ഇതേപോലെ തന്നെയാണ്. സാം ഹാരിസ് പറഞ്ഞത് USA പിന്നെ അമേരിക്ക ഇറാഖിൽ ഇടപെടുന്നത്, സൈനിക ഇടപെടലുകൾ നടത്തുന്നത് അത് അതിനെ പിന്നെ പിന്തുണച്ച ആളാണ് സാം ഹാരിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തിനാണ് ഇനിയും കൂടുതൽ ഇവിടെ എന്തിനാണ് ഇനിയും കൂടുതൽ മുസ്ലിങ്ങൾ എന്ന് ചോദിച്ച ആളാണ് സാം ഹാരിസ്. അദ്ദേഹത്തിന് ചോദിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ, വി ഹാവ് ഇനഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ലോകത്തുള്ള മുസ്ലിങ്ങൾ തന്നെ ധാരാളമാണ്, ഇനി നമുക്ക് കൂടുതൽ മുസ്ലിങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളാണ് സാം ഹാരിസ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല, അദ്ദേഹം ന്യൂ എത്തീസ്റ്റ് ആണ്. അദ്ദേഹം കൃത്യമായി നിരീശ്വരവാദത്തിന് വേണ്ടി അതിന്റെ കുതിരപ്പടയാളി എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സാം ഹാരിസ്. അദ്ദേഹം പറയാണ് ഇനി നമുക്ക് ഈ സമൂഹത്തിൽ ഇനി കൂടുതൽ മുസ്ലിങ്ങൾ ആവശ്യമില്ല. അവരെ കൊണ്ട് എന്താണ് ഒരു സെക്യുലർ സൊസൈറ്റിക്ക് എന്ത് കാര്യമാണ് മുസ്ലിങ്ങളെ കൊണ്ടുള്ളത് എന്നാണ് സാം ഹാരിസ് ചോദിക്കുന്നത്. അപ്പോ അത് ഒരു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയാം അതൊരു മതമാണെന്നാണ്, തിരിച്ച് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പറയാ അത് വേറൊരു മതമാണെന്നാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പറയുന്നത് ഇതെല്ലാം മതം തന്നെയാണ്. പിന്നെ വളരെ ഇൻടോളറന്റ് ആയിട്ടുള്ള മതങ്ങളോട് അതുപോലെ തന്നെ മതവിശ്വാസികളോട് ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെറുപ്പിന്റെ മതം ആണ് ന്യൂ എത്തീസം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വാദം, അതിൽ സംശയമൊന്നുമില്ല. അപ്പോ
നിങ്ങള് പക്ഷെ അത് അംഗീകരിക്കില്ല എന്നുള്ളത്, കമ്മ്യൂണിസ്റ്റുകാർ അവരുടേത് മതമാണെന്ന് അംഗീകരിക്കില്ല, അതുപോലെ തന്നെ ന്യൂ എത്തിസ്റ്റുകൾ അവരുടേതും മതമാണെന്ന് അംഗീകരിക്കില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ആ നിലക്ക് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോ പിന്നെ മനുവിന് അത് ആ നിലക്ക് പിന്നെ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തുടരാം, അതല്ലെങ്കിൽ ഗലേഷ് നേരത്തെ സംസാരിക്കും. അഭിപ്രായം പറയാം, ഈ നിങ്ങൾ പറയുന്ന പോലെ എത്തിസ്റ്റുകൾ നിങ്ങൾ ശത്രുക്കളായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഈ മതമൊന്നും എന്താണ്, മതമൊന്നും മതം മോശമാണ്, പിന്നെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും മോശമാണെന്ന് പറയുന്നില്ല. അവര് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളൂ ആൾക്കാർ, ചില ആൾക്കാരെങ്കിലും ഇതിന് പുറത്തുമില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ അവരെ ശത്രുക്കളായിട്ട് കണ്ട് അവരെ എതിർക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളിപ്പോ മെയിനായിട്ട് എതിർക്കാൻ കാണാൻ ചില ആൾക്കാർ വന്ന് മുഹമ്മദിനെയോ അള്ളായൊക്കെ രൂക്ഷമായിട്ട് പറയും, അത് വികാരം കൊണ്ട് പല ആൾക്കാരും പറയും. ഇപ്പൊ മതത്തിൽ നിന്ന് പുറത്തു വന്ന് ഒത്തിരി ബുദ്ധിമുട്ടി പുറത്തു വന്ന ഷാരോൺ അങ്ങനെ ആൾക്കാരൊക്കെ, അവർ ഭയങ്കര വികാരമായിട്ടൊക്കെ പറയും, ഈ ജബർ അവരൊക്കെ ഭയങ്കര മോശമായിട്ട് പറയുന്നു, കാരണം അവർ എത്ര ബുദ്ധിമുട്ട് അഭിനയിച്ചു, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. താങ്കളാണ് വിഷയത്തിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഇവിടെ സംസാരിച്ചു തുടങ്ങിയത്, താങ്കളാണ് ഇപ്പൊ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മതം മോശമാണ്, മതം മതത്തിലുള്ളവരൊക്കെ വെറുക്കണമെന്ന് പറയുന്നില്ല ആരും, എത്തിസ്റ്റുകൾ മതത്തിലുള്ളവരൊന്നും വിശ്വസിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നില്ല, അതല്ലേ താങ്കൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഈ രൂക്ഷമായിട്ട് സംസാരിക്കുമ്പോ അത് വെറുപ്പാണ് നിങ്ങൾ ആക്കല്ല്, മതത്തിലുള്ളവരെ വെറുക്കുള്ള ആ ചിന്ത വരല്ലേ, വെറുക്കുമല്ല, വിശ്വാസികൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എത്തിസ്റ്റുകളും ഫ്രീ തിങ്കേഴ്സ് എല്ലാം ചെയ്യുന്നത്. പോയിന്റ് ക്ലിയർ ആണ്. താങ്കൾ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ഇവിടെ എത്തിസ്റ്റുകളെ നിങ്ങൾ വെറുക്കണം, ഞങ്ങൾക്ക് എത്തിസ്റ്റുകളോട് ഒരു വെറുപ്പും ഇല്ല, കാരണം ഞങ്ങള് ഇപ്പോ ഒരുപാട് ആഴ്ചകളായി എത്തിസ്റ്റുകളോട് വളരെ സൗഹാർദ്ദപരമായ സംഭാഷണങ്ങളും സംവാദങ്ങളും നടത്തി വരുന്ന ആളുകളാണ്. അപ്പൊ അത് അങ്ങനൊരു വിഷയമില്ല, പക്ഷെ അവര് അവരുടെ ആശയം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്, അത് സമൂഹത്തിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്, സമൂഹത്തിൽ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായി അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ലോജിക്ക്. അത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മതത്തിനെ നിരോധിക്കുമോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ പിന്നെ ലോകത്ത് എത്തീസ്റ്റ് കൺട്രിയായി പ്രഖ്യാപിച്ചിട്ടുള്ള അൽബേനിയ പോലെയുള്ള അതുപോലെ തന്നെ ഭൗതികവാദത്തിന് വേണ്ടി അങ്ങേയറ്റം നിലകൊണ്ടിട്ടുള്ള രാജ്യങ്ങളെല്ലാം മതത്തെ നിരോധിക്കുവാനും അല്ലെങ്കിൽ മത ചിഹ്നങ്ങളെ അടക്കം നിരോധിക്കുവാനും ഏതുവരെ ചോദിച്ചാൽ നേരത്തെ ഇവിടെ സുഹൈൽ പറഞ്ഞതുപോലെ പിന്നെ ഒരു സ്കൂളിൽ പോയി അവിടെ പന്നിയിറച്ചി കൊടുക്കുകയും അത് തിന്നാത്ത കുട്ടികളെ പിന്നെന്താ പറയാ അവരിൽ ചെറിയൊരു മതത്തിന്റെ അളവ് അവരുടെ രക്ഷിതാക്കൾ കുത്തിവെച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ട് പോലും പിന്നെ അവരുടെ മാതാപിതാക്കളെ ശിക്ഷിക്കുന്ന തരത്തിൽ അത്രമേൽ ഭീകരമായി മതവിശ്വാസത്തെ എതിർക്കുന്ന വെറുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സാം ഹാരിസിന് പറയേണ്ടി വന്നത്, അതുകൊണ്ടാണ് സാം ഹാരിസിന് പറയേണ്ടി വന്നത്, അതുകൊണ്ടാണ് സാം ഹാരിസിന് ഐഡിയോളജി. ഞാനും പറഞ്ഞു തീർക്കട്ടെ മനു, താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. ആ അതുകൊണ്ടാണ് സാം ഹാരിസിന് പറയേണ്ടി വന്നത്. പിന്നെ ഈ എന്തിനാണ് നമുക്ക് ഈ സമൂഹത്തിൽ ഇനി മുസ്ലിങ്ങൾ ഒരു സെക്യുലർ സൊസൈറ്റിക്ക് അവരെന്താണ് അവർ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്, ഇനി നമുക്ക് ഈ സമൂഹത്തിൽ ഇനി കൂടുതൽ മുസ്ലിങ്ങൾ ആവശ്യമില്ല എന്ന് സാം ഹാരിസിന് പറയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ആശയം അതായത് കൊണ്ടാണ്. ഇയജബാറിന് താങ്കൾ ഇയജബാറിനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു മുസ്ലിമിനെ പച്ചക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നപ്പോ അങ്ങനെ ആ ഒരു സംഘപരിവാർ ഭീകരന്മാർ ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തപ്പോ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഇയജബാറിനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ആശയമാണ്, ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണ്. അത് പുറത്തിങ്ങനെ ഞാൻ പാവാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആശയം അത്രത്തോളം ഒരു ഒരു വിഭാഗത്തെ മനുഷ്യരായി പോലും കാണാത്ത, അവര് മനുഷ്യരാവാത്തത് കൊണ്ടാണ് അവരെ പെട്രോൾ ഒഴിച്ചു കൊന്നത് എന്ന തരത്തിലുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിച്ചതല്ല, മറിച്ച് താങ്കൾ തന്നെ എടുത്തിട്ടത് കൊണ്ട് പിന്നെ വേറെ ഏതൊരു കോമളന്റെ പേരും പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ വളരെ കൃത്യമായിക്കൊണ്ട് നിങ്ങളുടെ ആശയം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് കൃത്യമായ മറുപടികൾ ഉണ്ടെങ്കിൽ പറയുക. ഗലേഷ് ഇനി സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. ശരി ശരി, ഗലേഷ് സംസാരിക്കുന്നില്ലെങ്കിൽ ഓക്കെ ഓക്കെ താങ്ക് യു. ഗലേഷ് സംസാരിക്കുന്നില്ലെങ്കിൽ സുജേത് സംസാരിച്ചോളൂ. ഓക്കെ ഗലേഷ് സംസാരിച്ചു. ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ ചോദ്യത്തിൽ കാണുന്നത്, എന്താണ് ധാർമ്മികതയുടെ അടിസ്ഥാനം, ഇനി മറ്റൊന്ന് കേട്ടോണ്ടിരുന്നത് ഈ സ്കാൻ അൽബേനിയയിലെ ഖോജയുടെ കാര്യം, ഇതിനെ രണ്ടിനും കൂടെ കൂട്ടിക്കലർത്തിയ ഒരേ ഒരു ഉത്തരം ജനാധിപത്യം, ജനാധിപത്യ മര്യാദ.
ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് എല്ലാവർക്കും വോട്ടവകാശം പൗരാവകാശം എന്നുള്ളത് മാത്രമല്ല, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് തോട്ട് എല്ലാം ഉൾപ്പെടെയായിരിക്കും. അപ്പം താങ്കളുടെ തോട്ടായിരിക്കാം താങ്കളുടെ റിലീജിയൻ, അത് പ്രചരിപ്പിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു തന്നുകൊണ്ട് ജനം എന്ത് തീരുമാനിക്കുന്നോ, ജനം എന്ത് എങ്ങനെ പെരുമാറുന്നോ, ആ തരത്തിൽ മാത്രമാണ് ഒരു ഏത്തിസ്റ്റിക് കാഴ്ചപ്പാട് മുമ്പോട്ട് വളരുന്നത്. ഇനി സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം ഡിക്ലെയർഡ് ഏത്തിസ്റ്റ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ കമ്പാരിറ്റീവ്ലി 20-30-40% ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അവിടെ പൂർണ്ണമായിട്ട് ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ അധികമാണ് കമ്പാരിറ്റീവ്ലി. ഇതൊരു റിലേറ്റീവ് സ്കെയിലാണ്. പിന്നെ ഇനി അവർ അതേ രാജ്യങ്ങളിൽ തന്നെ ഒരു ഹിസ്റ്റോറിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 19-60 വർഷങ്ങളായിട്ടുള്ള ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, മതത്തിൽ കുളിച്ചു കിടന്ന രാജ്യങ്ങളിൽ നിന്നാണ് അവർ ഇത്രയധികം ഏത്തിസ്റ്റുകളായി മാറിയത്. അടുത്തത് അവിടെയുള്ള ബിലീവേഴ്സിൻ്റെ ഇടയിൽ അവർ അധികവും നോൺ പ്രാക്ടീസിങ് ബിലീവേഴ്സായിട്ട് മാറി. അതിന് മലയാളത്തിലൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്, രണ്ടെടുക്കളും ഒരു നടക്കളും പള്ളിയിലേക്ക്, എന്ന് വെച്ചാൽ മാമോദീസയ്ക്ക് എടുത്തോണ്ട് പോകും, പിന്നെ ശവടക്കിന് എടുത്തോണ്ട് പോകും, പിന്നെ കല്യാണം കഴിക്കാൻ നടന്നുകൊണ്ട് പോകും. അങ്ങനെ രണ്ട് എടുക്കലും ഒരു നടക്കലും എന്ന് പറയുന്ന വളരെ മിനിമൽ റിച്വലിസ്റ്റിക് രീതിയിലേക്ക്, ഒരു ട്രഡീഷൻ്റെ ഭാഗത്തുനിന്ന് ബാധ്യത എന്നുള്ള രീതിയിൽ മാത്രം മതത്തെ ഒതുക്കി നിർത്തിയ ആൾക്കാരാണ് അവിടെ ഭൂരിഭാഗം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പള്ളികളൊക്കെ വിൽക്കപ്പെടുത്തുകയും അവിടെയുള്ള ക്രിസ്ത്യാനിറ്റി ജീർണിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമല്ല, ഇപ്പം US ഞാനിപ്പം താമസിക്കുന്നതിൻ്റെ വളരെ അടുത്ത് ഒരു പള്ളി വിട്ടുപോയത്, അത് പിന്നെ ഇവിടെ ഇങ്ങോട്ട് കുടിയേറി വന്ന മുസ്ലിങ്ങളാണ് വാങ്ങിച്ചത്. മുസ്ലിങ്ങൾക്ക് വിൽക്കാൻ നേരത്തെ ക്രിസ്ത്യാനികൾക്കൊരു സന്തോഷം, കാരണം ഇതൊന്നും വിറ്റുപോകുന്നത് ഇവിടെ ഒരു ബാറും ഡാൻസ് പാർലറും അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങാനായിരുന്നെങ്കിൽ അത് ഉള്ള വിശ്വാസികൾക്ക് ഹൃദയം വേദനിപ്പിക്കുന്ന ഒരു സീനായന്. പക്ഷെ വിറ്റുപോയത് മുസ്ലിങ്ങൾക്കായതുകൊണ്ട് അവർക്ക് പിന്നെയും ഒരു ആശ്വാസം. അതാണ് ഇവിടുത്തെ മതം വളർച്ചയുടെ ഒരു, ഞാൻ തൊട്ടടുത്ത് കണ്ട, സ്കാൻഡിനേവിയൻ രാജ്യമല്ല ഞാൻ പക്ഷെ തൊട്ടടുത്ത് കണ്ട ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ. അപ്പം ധാർമ്മികതയുടെ അടിസ്ഥാനം തിരിച്ചു വരികയാണ്, ഇത് മറന്നുപോകാണ്ടിരിക്കാൻ. ധാർമ്മികതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം ജനാധിപത്യവും ഇന്നത്തെയുള്ള ധാർമ്മിക മൂല്യങ്ങളാണ്. അതിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിന് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. താങ്ക് യു. ഓക്കെ, സുഹൈലി സംസാരിച്ചോളൂ. ഞാനിവിടെ വളരെ കൃത്യമായിട്ട് പറയാണ്, യൂറോപ്പിലോ US എവിടെയെങ്കിലും മതം വളരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ വിഷയം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിച്ചു. കാരണം മതം വളരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, മറിച്ച് എത്തിസ്റ്റുകൾക്ക്, നിരീശ്വരവാദികൾക്ക് അധികാരം ലഭിച്ചാൽ, അത് ലഭിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ ഭാവിയിലേക്കുള്ളത് വേറെ പറയാം. അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചത് എന്തെന്നുള്ളത് ചരിത്രപരമായി നമ്മൾ നേരത്തെ വേറെ പറഞ്ഞു. അപ്പൊ അതാണ് വിഷയം എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതിന്റെ ഇടയിൽ സുഹൈലി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യാണ്, പിന്നെ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അതിൽ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു, അത് അതെന്തോ ഒരു ഐഡിയൽ ഹൈ പറയുന്നത് കൊണ്ട് പറയാണ്. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ മതി. കാരണം ഒരു എന്താ ഒരു ചെറിയ തലമുറ ഡിപ്രഷന്റെ അങ്ങേയറ്റത്തേക്കുള്ള ഒരു കഴുത്തിലേക്ക് നീങ്ങി പോകുന്ന, അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ വലിയ പിന്നെ ആത്മഹത്യാ നിരക്ക് കൂടുതലായി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് നമ്മളതിൽ കൂടെ മനസ്സിലാക്കുക. ഒരു സ്കാൻഡിനേവിയ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയലായി അവിടെ പ്രതിഷ്ഠിച്ചിട്ട് അതിലേക്ക് നമ്മൾ ബാക്കിയെല്ലാ ചർച്ചകളും കൊണ്ടുപോകുന്നത് കൊണ്ട് സൂചിപ്പിച്ചത് മാത്രം. പിന്നെ സുഹൈല് ബാക്കി സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഗണേഷ് പറഞ്ഞത് ജനാധിപത്യമാണ് ധാർമ്മികതയുടെ അടിത്തറ എന്നാണ്. നമ്മളെല്ലാവരും ജനാധിപത്യം മനസ്സിലാക്കുന്നതാണ്, ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെ പിൻപറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ആളുകളാണ്. എങ്കിലും ഗണേഷ് മനസ്സിലാക്കുന്ന ജനാധിപത്യം എന്താണ്? FPTP ആണോ അതോ PR ആണോ? ഒന്ന് പറയോ. ഗണേഷ് കേൾക്കുന്നുണ്ടോ? ചോദ്യം മനസ്സിലായില്ല.
ഈ അക്രോണിമം ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗലേഷ് പറഞ്ഞത് ജനാധിപത്യമാണ്, വേറൊന്നുമല്ല, ജനാധിപത്യം വേണം, ജനാധിപത്യം വേണമെന്നാണ് ഗലേഷ് പറഞ്ഞത്. ഗലേഷ് മനസ്സിലാക്കുന്ന ജനാധിപത്യം എന്താണ്? FPTP ആണോ അതോ PR ആണോ? PR എന്ന് ഉദ്ദേശിച്ചത് പബ്ലിക് റിലേഷൻസ് എന്നാണോ? അല്ല, പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ ആണ് PR. പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ ആണോ അതോ? അതെ അതെ, പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ ആണ് PR. ജനാധിപത്യത്തിന്റെ സോറി, അതല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ പറഞ്ഞത് എന്തായിരുന്നു? FPTP, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ്. ഇന്ത്യയില് പിൻപറ്റുന്ന FPTP, ഇന്ത്യയിലെ പിൻപറ്റുന്ന അതിനേക്കാളും എനിക്കൊരു താല്പര്യം ഈ ഇസ്രായേലിന്റെ രാഷ്ട്രീയ നിലപാടല്ല, പക്ഷേ ഇസ്രായേലിന് ഒരു പാർലമെന്ററി സ്ട്രക്ചർ ഉണ്ട്, അത് ഇത്രയും കൂടെ ആൾക്കാരുടെ പ്രൊപ്പോർഷണാലിറ്റിക്ക് അനുസരിച്ചായിരിക്കും. പക്ഷെ അവിടെയും എന്താ പറയുക, ഒരു മൈനോറിറ്റിയുടെ റൈറ്റ് നമ്മൾ എങ്ങനെയാണെങ്കിലും കോടതി വ്യവഹാരങ്ങളിലൂടെ നിലനിർത്തേണ്ടതുണ്ട്. അപ്പം ജനാധിപത്യം പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാന്നുള്ളത് അറിയാലോ അല്ലേ? ഇവിടെ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാന്നുള്ളത്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ അഭാവം ഉണ്ട്. പക്ഷെ അവരുടെ ഉള്ള പാർലമെന്റ് സ്ട്രക്ചർ, കെനസെറ്റ് എന്ന് പറയുന്ന ഒരു പാർലമെന്റ് സ്ട്രക്ചറിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രീതി ഇന്ത്യയിലും കൂടെ അവലംബിക്കേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഓക്കെ, ഞാൻ പ്യുവർലി ഡെമോക്രസിയുടെ ബേസിൽ സംസാരിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അൻവർ ഹോജയാണെന്ന്. ഞാൻ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഏകദേശം പൂർണ്ണമായിട്ടും കേട്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ ജനാധിപത്യ രാഷ്ട്രം ആണ് എന്റെ രാഷ്ട്രം അൽബേനിയ എന്ന് സങ്കല്പിക്കുക. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിലൂടെ ജനാധിപത്യത്തിനെതിരെ വിധി പറയുകയാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനാധിപത്യത്തിനെതിരെ വോട്ട് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ആ തീരുമാനം ജനാധിപത്യപരമാണോ അല്ലയോ? എനിക്ക് മനസ്സിലായില്ല. ജനാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തിലൂടെ വോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അതെ, ജനാധിപത്യത്തിന്റെ ബേസിക് ഐഡിയ എന്താണ്? പീപ്പിൾ പവർ ആണ് അല്ലെ, മെജോറിറ്റി ആളുകൾ തീരുമാനിക്കുന്ന കാര്യമാണ്, ബേസിക് ഐഡിയ അതാണ് ജനാധിപത്യം. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യണം. അല്ല, ജനാധിപത്യത്തിന് എല്ലാവരും വോട്ട് ചെയ്യുക എന്നത് മാത്രമല്ല, ജനാധിപത്യത്തിന്റെ മേളിൽ അതിന് നിർബന്ധമായിട്ട് പാലിച്ചിരിക്കേണ്ട ഒരു സർട്ടൺ സോഷ്യൽ മോറൽ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട മോറലാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കഴിഞ്ഞു അവിടെ, ഞാൻ എന്റെ പ്രജകൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശം കൊടുത്തു കഴിഞ്ഞു, അവിടെ എക്സ്പ്രഷൻ ആണ് നടക്കുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശം ഗലേഷ് ആദ്യം മുമ്പോട്ട് വെച്ചത് ജനാധിപത്യമാണ് അല്ലെ? ഗലേഷ് തന്നെ ആദ്യം പറഞ്ഞത് ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെയാണ് ധാർമ്മികത തീരുമാനിക്കുന്നത്. ഞാൻ പറയുകയാണ്, ഞാൻ അൻവർ ഹോജയാണ്, ഞാൻ 1977 ജീവിച്ചിരിക്കുകയാണ്, എന്റെ കൂട്ടുകാരുണ്ട്, എന്റെ കൂട്ടരുണ്ട്, എന്റെ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. ഞാൻ ജനാധിപത്യ മൂല്യം നിലനിർത്തുന്ന ഒരാളാണ് എന്ന്, ഒരു ഡിക്റ്റേറ്റർ ആണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ പറയാണ്, നാളെ വോട്ട് ചെയ്യാനുള്ള അവകാശം തരികയാണ്, വോട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം മതം വേണമോ വേണ്ടയോ, മതം ഇവിടെ ഒരു കറുപ്പമാണോ അല്ലയോ, മതം പ്രശ്നമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാം, വോട്ടിങ്ങിലൂടെ തീരുമാനിക്കാം. അപ്പൊ ഞാൻ ആ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ആദ്യം നിങ്ങൾ ജനാധിപത്യം വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലെത്തണം. ഈ ജനാധിപത്യ സംവിധാനത്തിലൂടെ തന്നെ വോട്ട് ചെയ്തുകൊണ്ട് ജനാധിപത്യം വേണോ അതോ വേറെ എന്തെങ്കിലും ഒരു ഒരു നമ്മളിപ്പോ തിയോക്രസി എന്നൊക്കെ പറയില്ല, അതുപോലെ ഇവിടെ ഒരു ഫ്രീ തിങ്കോക്രസി എന്ന് വിചാരിക്കുക. ഫ്രീ തിങ്കേഴ്സ് ആണ് ഞങ്ങൾ ഫ്രീ തിങ്കേഴ്സ് ആണ്, സ്വന്തം ചിന്തകരാണ്. അപ്പൊ അതിലുള്ള ഒരു ക്രസ്സിയാണ്, ഒരു ഭരണകൂടമാണ്. ഞാൻ ആ ഭരണകൂടത്തിലേക്ക്, അപ്പൊ നിങ്ങൾക്ക് ഈ ഫ്രീ തിങ്കോക്രസി വേണോ ഡെമോക്രസി വേണോ എന്നുള്ളത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനത്തിലെത്താം. അപ്പൊ അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനാധിപത്യത്തിന് അതിനുവേണ്ടി വോട്ട് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ ഈ ഭൂരിപക്ഷമാണ് ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെയും ഈ ഭൂരിപക്ഷമാണ്
സുഹേലിനെ കട്ട് ആവുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ അതെ ഞാൻ നേരത്തെ പറഞ്ഞ എവിടെ വരെ കേട്ടിരുന്നു പറയോ? പ്രീതിങ്കോ ക്രസിയാണ്. ഞാന് അൻവർ ഹോജയാണ്. 1977 ജീവിച്ചിരിക്കുന്നു. കട്ടാവുന്നതിന്റെ ഒന്ന് സൂചിപ്പിക്കണം കേട്ടോ. അപ്പൊ ഞാന് ഫ്രീതിങ്കോ ക്രസിയും അതുപോലെ തന്നെ ഡെമോക്രസിയും മുൻപോട്ട് വെക്കുന്നു. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഈ രണ്ട് ബൈനറി ഉള്ളൂ. ഇതിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് എന്റെ പ്രജകളോട് ഞാൻ പറയുകയാണ്. എന്റെ കൂട്ടുകാരുണ്ട്, എന്റെ കൂട്ടരുണ്ട്. ഞാൻ ഫ്രീതിങ്കോ ക്രസിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും ഞാൻ കുറച്ച് പുരോഗമന ചിന്തയുള്ള ആളാണ്. അവർക്ക് ഡെമോക്രസിയിലൂടെ തന്നെ ഫ്രീതിങ്കോ ക്രസി വേണോ അതോ ഡെമോക്രസി വേണോ എന്നുള്ളത് തീരുമാനിച്ചോട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കുറച്ച് നല്ല മനസ്സുള്ള ഫ്രീ തിങ്കറാണ്. അടിച്ചമർത്തുമെങ്കിലും കൊല്ലുമെങ്കിലും പ്രീസ്റ്റുകളെയൊക്കെ കൊല്ലുമെങ്കിൽ പോലും കുറച്ച് നല്ല മനസ്സുള്ള ഫ്രീ തിങ്കറാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ തീരുമാനമെടുക്കാം. ഒരുപക്ഷം ആളുകളും ഈ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യത്തിനെതിരെ വോട്ട് ചെയ്യുകയാണ്. ജനാധിപത്യത്തിനെതിരെ വോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഫ്രീ തിങ്കോക്രസി മതി. കാരണം അത് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ വേർഡ്സ് മാറ്റിയെന്നേ ഉള്ളൂ, യൂട്ടിലിറ്റേറിയൻസ് എന്ന് ആക്കിയതേ ഉള്ളൂ. നേരെ യൂട്ടിലിറ്റേറിയൻസിന്റെ പ്രകാരമാണ് ഭൂരിപക്ഷം ആളുകളോടെ തീരുമാനിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം ആളുകൾക്കും ശരിയാണെന്നുള്ള തോന്നിയിട്ടുള്ള കാര്യമാണത്. അൽബേനിയയിൽ പീഡിപ്പിക്കുക എന്നുള്ളത്, പ്രീസ്റ്റുകളെ അടിച്ചമർത്തുക എന്നുള്ളത്, ചർച്ചും മസ്ജിദുകളും മൊണാസ്ട്രീസും കൺവേർട്ട് ചെയ്ത് വെയർ ഹൗസുകളാക്കുക എന്നുള്ളത്, വർക്ക്ഷോപ്പുകളാക്കുക, ജിംനേഷ്യം ആക്കുക എന്നുള്ളതൊക്കെ അവര് ശരിയാണെന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു അവസരം തരുന്നു എന്ന് ഞാൻ പ്രജകളോട് പറയാണ്. ഫ്രീ തിങ്കോക്രസി അല്ല ഡെമോക്രസി, ഡെമോക്രാറ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാന്ന് പറയാണ്. അപ്പോ ഭൂരിപക്ഷം ആളുകൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഫ്രീ തിങ്കോക്രസി മതി. അവരുടെ ഈ തീരുമാനം ഡെമോക്രാറ്റിക് ആണോ അതോ അൺഡെമോക്രാറ്റിക് ആണോ? ഗലേഷ് ഒന്ന് മറുപടി പറയാം. കേട്ടല്ലോ, കട്ടായില്ലല്ലോ അല്ലെ? കേട്ടു. ഇത് ഒരുപാട് തവണ ചോദ്യം ആവർത്തിക്കപ്പെട്ടു, ഞാൻ ഇനി ആവർത്തിക്കണം. അതായത് ഇവിടെ ഇപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ ഒരു ടേം ഇടയ്ക്ക് കയറി വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡെമോക്രാറ്റിക് ആണെങ്കിൽ ഓട്ടോക്രാറ്റിക് ആണ്, പിന്നെ ഫ്രീ തിങ്കോക്രസി ആണ്. ഈ ഡെമോക്രാറ്റിക് ഓട്ടോക്രസി ആൻഡ് ഫ്രീ തിങ്കോക്രസി എന്നൊക്കെ പറയുന്നത്, എനിക്കൊരു വെള്ള പെയിന്റ് വേണം പക്ഷെ അതിന്റെ നിറം കറുപ്പായിരിക്കണം, അല്ലെ എനിക്കൊരു പച്ച പെയിന്റ് വേണം പക്ഷെ അത് ചുമന്ന നിറത്തിലുള്ള പച്ച പെയിന്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റഡ് ആണ്. അത് ഒരു വാക്കിന്റെ കൂടെ അഡ്വർബ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത മറ്റൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും ഞാൻ പറഞ്ഞത് തീർന്നിട്ട് മോഡറേറ്റർ ദയവ് ചെയ്തിട്ട് ഏകപക്ഷീയമായിട്ട് ഇടപെടാൻ പാടില്ല. ഇപ്പം അതല്ല, ഞാന് മോഡറേറ്റർ ഇടയ്ക്കുന്ന ഇടപെടൂ എന്ന് ആവശ്യപ്പെട്ടപ്പോ മാത്രമാണ് ഇപ്പം ജിലേഷ് പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞത്. അതല്ലാണ്ട് എന്നെ ഇന്റർപ്റ്റ് ചെയ്തപ്പം ഞാൻ അപ്പീൽ ചെയ്യേണ്ടി വന്നു, അല്ലാണ്ട് സ്വമേധയ ഇടപെട്ടിട്ടില്ല. അതിന്റെ ചെയിൻ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന സാധനം ഇത്തിരി ഒന്ന് വിട്ടുപോയി ഇതിന്റെ ഇടയില്. ഓക്കെ, അപ്പം ഇനി ഇവിടെ തിരിച്ചു വരാൻ നേരത്ത്, ജനാധിപത്യം എന്ന് പറയുന്നത് കേവലമായിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം എന്നിടത്ത് മാത്രമല്ല, കേവലമായിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം എന്നൊരു അജണ്ടയിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ ഒരു സെറ്റൻ മെജോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മെജോറിറ്റിക്ക് ഒരു പ്രെഡേറ്ററി മെജോറിറ്റിയുടെ സ്വഭാവം കൈവരും. അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, എല്ലാവർക്കും ഡെമോക്രസിയിലെ അടിസ്ഥാന തത്വം എല്ലാവർക്കും ഇക്വാലിറ്റി ബിഫോർ ലോ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതെല്ലാം കൂടെ അനുവദിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കവിടെ വോട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി വോട്ടിൽ ന്യൂനപക്ഷമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അനുവദിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇതിൻ്റെ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ. അങ്ങനെയെങ്കിൽ മാത്രമേ ആ ന്യൂനപക്ഷം വരുന്ന ആൾക്കാർക്ക് അവര് എന്താണ് പറഞ്ഞതെന്ന് എല്ലാരെയും പ്രബോധനം ചെയ്തിട്ട് ഈ ന്യൂനപക്ഷം പിന്നീട് അവരുടെ തോട്ട് പിൻപറ്റുന്ന ആൾക്കാർ ഭൂരിപക്ഷമായിട്ട് വന്നിട്ട് ഒരു റിഫോം നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അനുവദിക്കാത്ത ഡെമോക്രസി ഡെമോക്രസിയേ അല്ല.
അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു വാദം ഉന്നയിക്കുന്നെങ്കിൽ പച്ച നിറത്തിലുള്ള കറുത്ത പെയിന്റ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ആരോപണമായിരിക്കും. അപ്പൊ ആ ആരോപണമാണ് ഇനി ഉന്നയിക്കുന്നതെങ്കിൽ ഈ കോൺവെർസേഷൻ സർക്കുലറിൽ പോകും, കൺക്ലൂഡ് ചെയ്യത്തില്ല. അപ്പൊ ഇത് തന്നെയാണ് വീണ്ടും ഉന്നയിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടുന്ന് ലീവ് ആകാം. അല്ല, ലീവ് ആകേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചതിന് വ്യക്തമായ മറുപടി പറഞ്ഞാലും മതിയാവും. ഇതില് ഡെമോക്രസി എന്ന് മാത്രമേ താങ്കൾ അവിടെ ആദ്യം പറഞ്ഞുള്ളൂ, പിന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണോന്ന് പിന്നീട് കൂട്ടിച്ചേർത്തു. അതിലെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോ താങ്കൾ പറഞ്ഞ ഒരു ഒരു യാർട്ടിക്കിള് പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ താങ്കൾ പിന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, അവിടെ എക്സ്പ്രഷൻ ഉണ്ട്, ഞാൻ ഒരു ഓപ്ഷൻ മാത്രമല്ല കൊടുത്തത്, പിന്നെ ഞാൻ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഡെമോക്രസിയും അതുപോലെ തന്നെ ഓട്ടോക്രസിയും അല്ല ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത് ഡെമോക്രസിയും ഫ്രീ തിങ്കോക്രസിയും ഞാൻ കൊണ്ടുവന്നൊരു സാധനമാണ്, അൻവർ ഹോജ കൊണ്ടുവന്നൊരു സാധനമാണ്, ഞാൻ അൻവർ ഹോജയാണ്, ഞാൻ കൊണ്ടുവന്ന സാധനമാണ്. അപ്പൊ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. എങ്കിലും നിങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ജനാധിപത്യം വേണമോ ഫ്രീ തിങ്കോക്രസി വേണോ? അപ്പൊ അതിൽ ഭൂരിപക്ഷം ആളുകൾ ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തിനെതിരെ തീരുമാനമെടുത്തു. അവരുടെ ആ തീരുമാനം ജനാധിപത്യപരമാണോ അല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിന്റെ ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ട് എന്താ നമുക്ക് പറയേണ്ടി വരും, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് ഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാകണം എന്ന് നിർബന്ധമില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഗലേഷനെടുത്ത് ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചത്. ഇത് ഫ്രീ തിങ്കോക്രസിയിൽ അധിഷ്ഠിതമായി ഞാൻ പറയുകയാണ്, മതങ്ങളെല്ലാം വൈറസുകളാണ്. നേരത്തെ ഇവിടെ വന്ന ക്രിസ് പറഞ്ഞതുപോലെ മതങ്ങളെല്ലാം വൈറസുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ, മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ കടന്നു ചെന്ന് അവർ മുസ്ലിം കുട്ടികളാണെങ്കിൽ പന്നിമാംസവും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവരെ കൊണ്ട് തീറ്റിക്കണം. നോമ്പുള്ള സമയത്ത് ഉച്ചയ്ക്ക്, കറക്റ്റ് ഉച്ച സമയമാകുമ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് അവരെ ഇത് തീറ്റിക്കുക. തീറ്റിച്ചിട്ട് ഇവർ തിന്നില്ലെങ്കിൽ എന്താണ് അതിനർത്ഥം? മാതാപിതാക്കൾ അവരെ മതം കുത്തി നിറയ്ക്കാനായിട്ട് അല്ലെ മതം കുത്തി നിറച്ചു അവരുടെ മനസ്സിലേക്ക്, അതുകൊണ്ട് മാതാപിതാക്കളെ ഇംപ്രിസൺ ചെയ്യണം അല്ലെങ്കിൽ അവരെ തടവിലാക്കണം. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഫ്രീ തിങ്കോക്രസിയുടെ ആളാണ്. ഇതെങ്ങനെ തെറ്റാകുമെന്നേ ചോദിച്ചുള്ളൂ. അതിന് വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, മറ്റുള്ള ആളുകൾക്ക് മറുപടി പറയാമെങ്കിൽ പറയാം. എനിക്കൊരു കാര്യം പറയണോ? ഞാൻ പറയട്ടെ. ഗലേഷിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ സുജേത് സംസാരിച്ചോളൂ. ഒരു കാര്യം പറഞ്ഞു വന്നത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നതാണെന്നാണ്. ഇത് റെക്കോർഡഡ് ആണെങ്കിൽ വൈൻഡ് ചെയ്യാം. മനു സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഡെമോക്രസിക്കകത്തുള്ള അറ്റ്മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൊറാലിറ്റി ആണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടെടുപ്പ് മാത്രമല്ല, അതിനകത്ത് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എടുത്തിട്ട് വായിച്ചു നോക്കിയാൽ തന്നെയും ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ച് മനസ്സിലാവും. അവിടെ കൊടുത്തിരിക്കുന്ന മോറൽ വാല്യൂസിൽ ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ട്, ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, എല്ലാവർക്കും അവരുടെ തോട്ട് ആൻഡ് ലിബർട്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ ഒരു ജനാധിപത്യ ഒരു വോട്ടിംഗ് രീതി, ഒരു പ്രെഡേറ്ററി മെജോറിറ്റി അവരുടെ ഒരു മൈനോറിറ്റിയുടെ റൈറ്റ്സിന് മുകളിലേക്ക് കുതിര കയറുന്നുണ്ടെങ്കിൽ അവിടെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയുണ്ട്. കോടതി റെഫർ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അഗെയിൻ എല്ലാവർക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു പോരായ്മ ഉണ്ടെങ്കിലും ഈ ഓട്ടോക്രാറ്റിക് ഗവർണൻസിനേക്കാളും താരതമ്യേന ബഹു വളരെയധികം മെച്ചപ്പെട്ട ഒരു സിസ്റ്റമാണ് ഡെമോക്രസി കിടക്കുന്നത്. ഇനി ആ ഡെമോക്രസിക്കകത്ത് ഓട്ടോക്രാറ്റിക് ഡെമോക്രസി, ഫ്രീ തിങ്കോക്രസി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഫ്രീഡം ഓഫ് തോട്ടിനെ നിരാകരിക്കുന്ന ഒരു പരിപാടി ഡെമോക്രാറ്റിക് ആണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ഡെമോക്രസിയെ നിങ്ങൾ ഡെമോക്രസി എന്ന് വിളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു അത് ഡെമോക്രാറ്റിക് അല്ല. ഓക്കെ, അത് മനസ്സിലായി. അതെ, ഇവിടെ നമ്മളെ ചർച്ച മതസ്വാതന്ത്ര്യം പിന്നെ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ എന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇവിടെ താങ്കൾ തന്നെ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഫ്രീ തിങ്കോക്രസിയും ഡെമോക്രസിയും അത് പിന്നെ പച്ചക്കളറിൽ ഉള്ള ചുവപ്പ് പെയിന്റ് വേണം എന്ന് പറയുന്നത് പോലെ വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ ഡെമോക്രസിയെ ഇപ്പൊ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ള ചർച്ചയാണെങ്കിൽ നമുക്കതൊരു
പിന്നെ കുറെ വാലിഡ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാനുണ്ടാവും. പക്ഷെ അത് നമുക്ക് മറ്റൊരു ചർച്ചയാക്കി വെക്കാം എന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മുടെ വിഷയം ഒരു ഓക്കെ ഓക്കെ ഷുക്കൂർ കയ്യിലേക്ക് താങ്കൾ സംസാരിച്ചോ. ഇവിടെ ഗലേഷ് പറഞ്ഞിട്ടുള്ളതില് ജനാധിപത്യമാണ് അൾട്ടിമേറ്റായി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിലുള്ള കുറെ ഈക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് തോട്ട്, അതേപോലെ തന്നെ ജനാധിപത്യം, ഇതൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇവർക്ക് പിന്നെ ഒരു ഒരു ഇവിടെ ഒരു കൺഫ്യൂഷൻ, ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്, മിസ്കൺസെപ്ഷൻ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരേപോലെയാണ്, ഫ്രീഡം ഓഫ് തോട്ട് ഇതെല്ലാം ഒരുപോലെ വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നിനൊന്നു ഒന്നിച്ച് നിൽക്കുന്നതാണ്. ആക്ച്വലി ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ആചാര്യൻ എന്ന് പറയുന്ന വോൾട്ടേർ, അദ്ദേഹം ഫ്രീഡം ഓഫ് തോട്ടിന്റെ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ജനാധിപത്യ വിരുദ്ധനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മാസസ് ഒരു വെറും ഇവര് ജനങ്ങൾ എന്ന് പറയുന്നത് വിഡ്ഡികളാണെന്നും അവർ തെരഞ്ഞെടുക്കുന്ന ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഏറ്റവും മുന്നോട്ട് വെച്ചൊരു വ്യക്തിയാണ്, ഒന്നാമത്തെ വിഷയം. ഇനി അദ്ദേഹം ഈക്വാളിറ്റിയെ കുറിച്ച് പറയുന്നു. ആക്ച്വലി ഇവിടെ സുഹൈലി ചോദിച്ചു എഫ് പി ടി പി സിസ്റ്റത്തെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ഇത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്നും, ഇപ്പൊ ഗെയിം തിയറിയുടെ അടിസ്ഥാനത്തിലൊക്കെ ജനാധിപത്യത്തിലുള്ള പിന്നെ ഇതിൽ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ജനാധിപത്യം എന്തോ ഒരു ഡിവൈൻ ആയിട്ടുള്ള അല്ല, പരിശുദ്ധമാക്കപ്പെട്ട എന്തോ ഒരു സംഭവം പോലെ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അതിൽ ഈക്വാളിറ്റി, ആരാണ് ഈക്വാളിറ്റി പറഞ്ഞിട്ടുള്ളത്? ഇവിടെ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ വക്താവ് കൂടിയായ ജോൺ സ്റ്റുവർട്ട് മില്ല് പ്ലൂരൽ വോട്ടിംഗ് പറഞ്ഞിട്ടുള്ള ആളാണ്. നല്ല ഇന്റലക്ച്വലസ് ആയിട്ടുള്ള വളരെ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് അവർക്ക് രണ്ട് വോട്ടിന് മൂല്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ ഇതൊക്കെ ഇദ്ദേഹം ഇവർ അവതരിപ്പിക്കുമ്പോൾ ഇതെന്തോ ഒരു പരിശുദ്ധമാക്കപ്പെട്ട സംഭവമാണെന്നും ഫ്രീഡം ഓഫ് തോട്ടും ജനാധിപത്യമൊക്കെ ഒരുപോലെ നിലനിൽക്കുന്ന ഒരേപോലെയാണ് എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം, ആ കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. പിന്നെ എനിക്ക് ഇദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാകുന്ന, ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നതിൽ നമ്മൾ ഈ പറയുന്നതിനെ എതിർക്കാൻ പറ്റുന്ന, അതിനെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുന്ന എന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ല. അദ്ദേഹം പല കാര്യങ്ങളും ഇതേപോലെ തന്നെ അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു എന്നല്ലാതെ കൃത്യമായ ഒരു മാനദണ്ഡമോ മറ്റൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ജനാധിപത്യം എന്നുള്ളത് അതിന്റെ ഒരുപാട് വിഷയങ്ങൾ നമുക്കത് ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കാൻ പറ്റുന്നതാണ്. നമുക്കത് മറ്റൊരു നേരത്താവാമെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മുടെ ചർച്ച നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്രീ തിങ്കർ എന്നൊക്കെ പറയുന്ന ലൈറ്റിസ്റ്റ് എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അധികാരം ലഭിച്ച രാഷ്ട്രങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ള ചരിത്രം പച്ചവെള്ളം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. അവര് മതത്തെ നിരോധിക്കുവാനും മതചിഹ്നങ്ങളെ പോലും ഇല്ലായ്മ ചെയ്യാനൊക്കെ ശ്രമിച്ച ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അത് ചരിത്രമാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ആശയം അനുസരിച്ച് എങ്ങനെയാണ് അത് പിന്നെ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന മതത്തെ നിരോധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന് നിരീശ്വരവാദം അല്ലെങ്കിൽ ഫ്രീ തിങ്കിങ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറുപടി പറയാൻ സുജേത് മൈക്ക് എടുത്തോളൂ. നേരത്തെ ചോദിച്ചിരുന്നു അതല്ല, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അഡ്രസ് ചെയ്യാനുണ്ട് ഇതിന് മുന്നത്തെ. അത് അഡ്രസ് ചെയ്തുകൊണ്ട് തുടങ്ങാൻ പറ്റുമോ? വിഷയത്തിലുള്ളതാണെങ്കിൽ അഡ്രസ് ചെയ്തോളൂ. അല്ല, ഇപ്പൊ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക്. അപ്പോ നേരത്തെ സുഹൈലും ഗലീഷും പറഞ്ഞതിനെ കുറിച്ചാണ്. സോ ജസ്റ്റ് അത് വെച്ചിട്ട് മറ്റൊരു ചർച്ച ആക്കുന്നതാണ് നല്ലത്. ഞാൻ രണ്ട് സെന്റൻസ് പറയുള്ളൂ, അതുകൊണ്ട് ഒരുപാട് നേരം എടുക്കത്തില്ല. ഓക്കെ, സുഹേല് പറഞ്ഞതിൽ മെജോറിറ്റേറിയനിസവും ഡെമോക്രസിയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഡെമോക്രസി എന്നുള്ളത് ഒരു ഗിലേഷ് പറഞ്ഞ പോലെ ഒരു സിസ്റ്റം മാത്രമല്ല, അതിൽ കുറച്ച് ഐഡിയൽസ് ഉണ്ട്. ഇത് ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് കോട്ട് ചെയ്യുകയാണെങ്കിൽ, കോർണർസ്റ്റോൺ ഓഫ് ഡെമോക്രസി ഇൻക്ലൂഡ്സ് ഫ്രീഡം ഓഫ് അസംബ്ലി, സ്പീച്ച്, ഇൻക്ലൂസീവ്നെസ് ആൻഡ് ഈക്വാലിറ്റി, മെമ്പർഷിപ്പ്, കൺസെന്റ്, വോട്ടിംഗ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്. അപ്പോൾ ഐഡിയോളജിക്കലി പറയുകയാണെങ്കിൽ അത് ഐഡിയോളജിക്കലി അതിൻ്റെ അകത്ത് എന്താണ് തെറ്റെന്ന് സുഹേലിന് പറയാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു കാര്യമായിരിക്കും. രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ പൊതുവായി ഈ ചർച്ചനെ കുറിച്ചൊരു കാര്യം പറയണമെന്ന്, ഗ്രോസായ മിസ്റെപ്രസെൻറ്റേഷൻസ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ലൈഫ് ക്വാളിറ്റി വെച്ചിട്ട് യൂട്ടിലിറ്റേറിയനിസത്തിന് അളക്കുന്നതൊക്കെ, ഐ മീൻ ഞാൻ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ സപ്പോർട്ടറും ഒന്നുമല്ല, കാണ്ടിസത്തിന്റെ സപ്പോർട്ടറും അല്ല, പക്ഷെ അതൊരു ദൈവീകമാക്കുന്നത് ഒരു സാധാ ഐഡിയോളജിക്കലി ഒരു രീതിക്കും യുനോ ശാശ്വതമല്ല. ഐഡിയോളജിക്കലി ഐഡിയാസ് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം. ആരും ഇവിടെ ദൈവമായി കാണുന്നില്ല. ദൈവമായി ഇൻഫോളിബിൾ ആയി കാണുമ്പോൾ ഹിസ്റ്ററി പോയിട്ട് ഞങ്ങൾ കാണിക്കും,
ഐ മീൻ ഞാൻ കാണിക്കാറുണ്ട്, ഒരു ഒരാൾ ഇൻഫോളിബിൾ ആണെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധി ആയാലും ആരായാലും മുഹമ്മദ് ആയാലും ക്രൈസ്റ്റ് ആയാലും ഞാൻ ഹിസ്റ്ററി പോയിട്ട് അവരെ തെറ്റുകൾ കാണിച്ചുതരും. ബാക്കി ആരും ഒരു എത്തീസ്റ്റും ആരും ഇൻഫോളിബിൾ ആയിട്ട് കാണുന്നില്ല. എത്തീസ്റ്റ് ഐഡിയോളജി തന്നെ പറയുന്നത് ദൈവം ഉള്ളതിന് ഒരു പ്രൂഫും ഇല്ലാതാണ്. എത്തീസത്തിന്റെ അടിയിൽ തന്നെയായിട്ട് ഒരു എത്തിക്കൽ ഫിലോസഫിയും ഇൻഹറന്റ് ആയിട്ട് വരുന്നില്ല. അത് എത്തീസ്റ്റ് ആയ ആൾക്കാർക്ക് അവരേതായ ഇഷ്ടമുള്ളത് എടുക്കാം. അതുകൊണ്ട് എത്തീസത്തിന് എത്തീസം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എത്തിക്സ് ഇല്ല എന്നല്ല പറയുന്നത്, അവർക്ക് അത് ചൂസ് ചെയ്തെടുക്കാം എന്നേ പറയുന്നുള്ളൂ. അതിനൊരു ഡിസ്കോഴ്സ് വേണം, അത് എത്തീസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിചാരധാരകളുള്ള സ്ഥലത്തൊക്കെ സംസാരിക്കാവുന്നതാണ്. യൂട്ടിലിറ്റേറിയനിസം എത്തീസത്തിന്റെ ഇതായിട്ട് മിസ് റെപ്രസെന്റ് ചെയ്യുന്ന തെറ്റാണ്. രണ്ടാമത് ഈ ഈ ഡിസ്കഷൻ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തീസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഗോഡ് എന്ന് അല്ലെങ്കിൽ ഗോഡ് പ്രസൻസ് ഓഫ് ഗോഡ് ക്രിയേറ്റർ എന്നതിന് മാത്രം ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും അത് എത്തീസ്റ്റിൽ രണ്ടു മൂന്ന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ എത്തീസ്റ്റ് ആയ കാണ്ടിസ്റ്റ് ഇല്ലേ, കള്ളം പറയാൻ ഒരിക്കലും പാടില്ല എന്ന് പറയുന്ന കാണ്ടിസം ഫോളോ ചെയ്യുന്ന ഒരു എത്തീസ്റ്റ് ഇല്ലേ. യൂട്ടിലിറ്റേറിയനിസം മാത്രം ഫോളോ ചെയ്യുന്നവരാണ് മിക്കവരും. സോ അത് അതുകൊണ്ട് എത്തീസത്തില് ഉള്ളിൽ അല്ലെങ്കിൽ എത്തീസത്തിന്റെ ഭാഗമായി തന്നെ എത്തിക്സ് നിൽക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാരെ വെച്ച് മിസ് റെപ്രസെന്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ മിസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റിലീജിയനിൽ എന്നാ എക്സ്ട്രീമായി നിൽക്കുന്ന ഒരു റിലീജിയന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് കാണുന്നില്ല. റിലീജിയന് ഇത് ചെയ്യുമ്പോൾ അതിന്റെ ടെക്സ്റ്റ് അതിന്റെ ഐഡിയോളജിക്കൽ അതിന്റെ ടെക്സ്റ്റിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്, ക്രിട്ടീക്ക് ചെയ്യുന്നത്. അതിന്റെ ടെക്സ്റ്റ് അതിന്റെ മൂലസ്വത്തായ ആ ബുക്കുകളെയും ടെക്സ്റ്റിനെയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഐസിസിന്റെ ആള് ഇസ്ലാമിന്റെ വലിയ ആളാണ് അതിന്റെ ഇസ്ലാമായ ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. കാരണം ഐഡിയോളജി ഒന്നാണ്, ആൾക്കാരൊന്ന് മറ്റേതാണ്. അപ്പോൾ ഈ ഡിസ്കഷൻ എങ്ങടാ പോകണ്ടേന്ന് വെച്ചാൽ വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി കോറിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അല്ലാതെ എത്തീസ്റ്റിനെ ഒരു രീതിക്കും റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇതാണ് എന്റെ അഭിപ്രായം. ഇനി ഇതില് ഒരുപാട് മിസ്ഇന്റർപ്രറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സുജേത എന്നിപ്പോ എന്റെ വാക്കുകൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നോ അറിയില്ല. ഇവിടെ ഇന്ത്യൻ ഡെമോക്രസിയിലുള്ള പില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല ചർച്ച ചെയ്യുന്നത്. നമുക്കതെല്ലാം പറയാമല്ലോ. അത് മാത്രമല്ലോ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എല്ലാം പറഞ്ഞു പോകാം. അതൊന്നുമല്ല ഇവിടെ ഞാൻ പറഞ്ഞത്. ഞാൻ അൻവർ ഹോജയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഇത് സബ്ജക്റ്റീവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഇവിടെ ലെജിസ്ലേച്ചറും അല്ലെങ്കിൽ അതുപോലെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഒന്നും കൊടുക്കാൻ കഴിയില്ല. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, ഭൂരിപക്ഷം ആളുകൾക്ക് തീരുമാനിക്കാം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം എടുത്ത് മുമ്പോട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ തീരുമാനം എടുക്കുകയാണ്, ഈ ചോയ്സ് രണ്ടെണ്ണുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം, ഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ചു ഫ്രീ തിങ്കോക്രസി മതി എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അൻവർ ഹോജ ചെയ്തത് അത് തെറ്റല്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. പിന്നെ സുജേത് ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇൻഹറന്റ് ആയിട്ട് എത്തീസത്തിന് ഒരു ഒരു ഐഡിയോളജി ഇല്ല എന്നാണ് താങ്കളിവിടെ പറഞ്ഞത്. ഇവിടെ റെക്കോർഡഡ് ആണ്, വളരെ വ്യക്തമായിട്ട് റെക്കോർഡഡ് ആണ് താങ്കൾ അത് പറയുണ്ടായി. എന്ന് വെച്ചാൽ ഡെമോക്രസി അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഹറന്റ് ആയിട്ട് എത്തീസത്തിന് ഒരു ഐഡിയോളജി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെങ്ങനെ വീണ്ടും ഡെമോക്രസി കുത്തിക്കയറ്റും? അത് കഴിയൂലല്ലോ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതെല്ലാം ശരിയാണ് തെറ്റാണെന്നുള്ള തീരുമാനിക്കാൻ കഴിയും? ഇതൊന്നും അല്ല. അപ്പൊ ഇനി ഇന്ത്യൻ ഡെമോക്രസിയുടെ പില്ലേഴ്സ് അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നാസ്തികരായിട്ടുള്ള നാസ്തിക രാഷ്ട്രങ്ങൾ, മതസ്വാതന്ത്ര്യം നാസ്തിക രാജ്യങ്ങളിൽ എങ്ങനെയാണ് നിലനിന്നിട്ടുള്ളത്, ഇവിടെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രം കോട്ട് ചെയ്തുകൊണ്ട് സൈറ്റേഷൻസോടുകൂടിയല്ലേ പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ സൈറ്റേഷൻസ് അയച്ചു തരണമെങ്കിൽ സുജേതിന് അയച്ചു തരാം, ഈ മെലഡി തരാണെങ്കിൽ. ഇത് ചരിത്രമല്ലേ, നമുക്ക് ഓപ്പൺ അല്ലേ, വി ഷുഡ് ബി ഓപ്പൺ ടു ഹിസ്റ്ററി, റൈറ്റ്? സുജേതിന് പറയാം. ഓക്കെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഡെമോക്രസി എത്തീസത്തിന്റെ കോർ വാല്യൂ ഓഫ് എത്തിക്സ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഡെമോക്രസിയുടെ ഡെഫിനിഷൻ ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് വായിച്ചതാണ്. ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തല്ല നോക്കിയത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ടെക്നിക്കലി ഫോർ ഓൾ പ്രാക്ടിക്കൽ പെർപ്പസസ് ചൈനയിൽ നടക്കുന്നത് എലക്ഷൻ ആണ്. പക്ഷെ അതിനൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് ഇന്നത്തെ വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു ഒരു ജനറലായ കൺസെൻസി പോലും ചൈനനെ ഡെമോക്രസി ആയി കാണുന്നില്ല. സോ ഡെമോക്രസി മെജോറിറ്റേറിയനിസവും തമ്മിൽ ഐഡിയോളജിക്കൽ ആയ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഞാൻ സുഹേലിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞോട്ടെ. അതല്ലേ, ഇതിലെന്താ വെച്ചാലേ, ഇത് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ചർച്ച ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും, നാസ്തികരായിട്ട് ഇവിടെ നമ്മുടെ മുൻപിൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ തമ്മിൽ തന്നെ ഇതിനൊരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഞാനിത് പറഞ്ഞല്ലോ, ഡെമോക്രസി ഒന്നും ഞാൻ കൊണ്ടുവന്നതല്ല, ജിലേഷ് അത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ജിലേഷ് പറഞ്ഞ എന്താണ്, കുറച്ചുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഇസ്രായേലിലേതാണ്. ഇസ്രായേലിൽ ഞാനപ്പോൾ ചൂണ്ടിക്കാണിച്ചു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി അല്ലെങ്കിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല അവിടെ.
അത് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ജിലേഷിൻ്റെത്, സോറി എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തുണ്ട് കേട്ടോ, ജിലേഷിൻ്റെത് അവിടെ യാർച്ചക്ക് അതായിരുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ല, നമ്മളിവിടെ പില്ലേഴ്സ് അല്ലല്ലോ, ഡെമോക്രസിയുടെ പില്ലേഴ്സ് ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അൽബേനിയയിൽ ജീവിച്ച ആളാണ്, എൻ്റെ കൂട്ടരും ഞാനും കൂടെ മതവിശ്വാസികളെ ചൂഷണം, മതവിശ്വാസികളെ അടിച്ചമർത്തിയിട്ടുള്ളത്, കൊന്നിട്ടുള്ളത്, പ്രീസ്റ്റുകളെ കൊന്നിട്ടുള്ളത് അല്ലേ, കാത്തലിക് റോമൻ കാത്തലിക്സ് എല്ലാവരും ഫാസിസ്റ്റുകളാണെന്ന് മുദ്ര കുത്തി കാത്തലിസം പ്രചരിപ്പിക്കാൻ പാടില്ല, ഇസ്ലാം പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ തരത്തിലുള്ള എന്താ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെക്കുകയും അതുപോലെ തന്നെ പീനൽ കോഡ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ അതിലേക്കാണ് ചർച്ച തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പില്ലേഴ്സ് ഒന്നും അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ പില്ലേഴ്സ് ഒന്നും അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ നാസ്തികരായിട്ടുള്ള നാസ്തിക രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ അത് നമുക്ക് എക്സാമ്പിൾ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുമല്ലോ. നമ്മൾ അതിലേക്കല്ലേ തിരിച്ചു വരേണ്ടത്? ശ്രീധർ പറയാം. അത് ശരിയാണ് സുഹേൽ, പക്ഷെ ജനറലി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിക്ക് സംസാരിക്കുകയാണെങ്കിൽ യു ഹാവ് ടു കൺട്രോൾ ഫോർ ഫാക്ടേഴ്സ് ലൈക് കമ്മ്യൂണിസത്തിന്റെ ഡിഗ്രി, അങ്ങനത്തെ കാര്യങ്ങളുടെ ഡിഗ്രി ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും. സ്റ്റാറ്റിസ്റ്റിക്കലി ആണ് ഈ ഡിസ്കഷൻ വരുന്നത്, കാരണം നോട്ട് ഓൾ ഏത്തീസ് കൺട്രീസ് ആർ കമ്മ്യൂണിസ്റ്റ്, നോട്ട് ഓൾ ഏത്തീസ് കൺട്രീസ് ഹാവ് യുനോ ജനറൽ ലൈക് ബിഹേവിയർ ഇൻ ഇറ്റ്സെൽഫ്. ഞാൻ പിന്നെ സുഹേൽ പറഞ്ഞ കറക്റ്റ് ആണ്, ഈവൻ ഏത്തീസ് ആൾക്കാരുടെ ഇടയിൽ എന്താണ് കൺസെൻസസ് ഇല്ല, പക്ഷെ അതൊരു വലിയ തെറ്റായിട്ടൊന്നും കാണണ്ട. ഒരു ജനറൽ ഡിസ്കോഴ്സിൽ എല്ലാവർക്കും ഉറപ്പുണ്ടാകണമെന്നില്ല, ചില കാര്യങ്ങൾക്ക് ചില ആൾക്കാർ പറയുമ്പോൾ അതിന് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും, അങ്ങനെയാണ് ഒരു ജനറലായ ഡിസ്കഷൻ നടക്കുന്നത്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഒരു റിലീജൻ എടുത്താൽ പോലും അവരെ ഉള്ളിൽ തന്നെ കൺസെൻസസ് ഇല്ല. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് വേണോ ഇല്ലയോ എന്നുള്ളത് മുസ്ലിംസ് ആയ ആൾക്കാരിൽ തന്നെ രണ്ട് വിഭാഗം ഉണ്ടാവും ഇല്ലേ. അപ്പോ അതൊരു പ്രശ്നമല്ല, അതൊരു ഡിസ്കോഴ്സിന് സ്ഥലമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കൺസെൻസസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇസ്ലാമികമായിട്ട് അല്ലെ മുസ്ലിങ്ങൾക്കിടയിൽ പോലും കൺസെൻസസ് ഇല്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടു കോക്ക് ഫാലസി. ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണത്. ഓക്കെ, കൺസെൻസസ് ഉള്ളത് ഒരു തെറ്റായി കാണണ്ട എന്നതാണ് എന്റെ പോയിന്റ്. പിന്നെ ഞാൻ എന്റെ സൈഡ് പോയിന്റ് ആയിട്ട് ഉപയോഗിച്ചത്, ഞാൻ ചെയ്യാനായിട്ടല്ല പറഞ്ഞത്. സുജേന്ദ്ര പ്രശ്നം അറിയാം, ഞാൻ പറഞ്ഞത് ഇവിടെ ജിലേഷ് കൊണ്ടുവന്ന ഒരു ആർസിക അല്ല സുജേത് മുമ്പോട്ട് വെക്കുന്നത്, അവിടെയാണ് പ്രശ്നം. സുജേത് ഇപ്പൊ ജിലേഷ് പറഞ്ഞു ഡെമോക്രസി ആണെന്ന് പറഞ്ഞു തീരുമാനിക്കേണ്ടത്, ഡെമോക്രസി അവിടെ എല്ലാം ചെയ്തത് തെറ്റാണ് എന്ന് ജിലേഷ് അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ അൽബേനിയയിലും സോവിയറ്റ് യൂണിയനിലൊക്കെ നടന്നിട്ടുള്ളത് തെറ്റാണോ അല്ലയോ എന്നൊന്നും ജിലേഷ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് റെക്കോർഡിംഗ് പരിശോധിക്കേണ്ട ഓർമ്മയിലില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, പക്ഷെ പറയണമെങ്കിൽ പോലും അതിൻ്റെ ഒരു അടിത്തറ വേണമല്ലോ, ഒരു അടിസ്ഥാനം വേണമല്ലോ. അദ്ദേഹം ഡെമോക്രസിയാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഏത്തീസത്തിന് ഇല്ലാന്ന്, അതിനാ ഡെമോക്രസിയും ഡിസ്മിസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇത് രണ്ടും രണ്ട് നെറേറ്റീവുകളാണ് കമ്മിങ് ഫ്രം ഏത്തീസ് ഇറ്റ്സെൽഫ് ദംസെൽഫ്സ്. ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ നമ്മള് I agree with you. എല്ലാ ചിന്താധാരകൾക്കും എത്തിക്കൽ ഇത് വേണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ബിഗ് ബാങ് തിയറി ഇപ്പൊ ഒരു ഹൈപ്പോതെസിസ് ആയി ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആയി എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഏത്തീസം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് ദെർ ഇസ് നോ പ്രൂഫ് ഫോർ ഗോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതിന്റെ അകത്ത് എത്തിക്സ് കൊണ്ടുവരേണ്ട കാര്യമില്ല, ബിക്കോസ് എത്തിക്സ് ആൻഡ് ഗോഡ് ഡു നോട്ട് സ്റ്റേ ദ സെയിം ലൈക് ഇൻ എ ഫിലോസഫിക്കൽ ഇല്ല. ഓക്കെ, സോ നൗ ഐ ജസ്റ്റ് വോണ്ട് ക്ലിയർ വൺ മോർ തിങ്. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ദാറ്റ് യുനോ എത്തിക്സ് ഇസ് കോളിംഗ് ഔട്ട് ഫോർ എ നോൺ ലൈക്ക് എത്തിക്സ് ഇസ് നോട്ട് കോളിംഗ് ഔട്ട് ഫോർ സോറി ഏത്തീസം ഇസ് നോട്ട് കോളിംഗ് ഔട്ട് ഫോർ നോൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ജസ്റ്റ് സേസ് ദറ്റ് ഡസ് നോട്ട് ഹാവ് ഇൻ ഇറ്റ് സെൽഫ് എംബഡഡ് വിത്ത് ഇൻ ഇറ്റ് സെൽഫ് എനി എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്നേ പറയുന്നുള്ളൂ. പിന്നെ വൺ മോർ തിങ് ഐ വോണ്ട് ടു ആഡ്, റിലീജിയൻസ് ഹാവ് ഫെയിൽഡ് സ്പെക്ടാക്കുലർലി വെൻ ഇറ്റ് കംസ് ടു എത്തിക്സ്. ഐ തിങ്ക് വിൽ നീഡ് ബെറ്റർ ടൂൾസ്. ഏത്തീസം ഇസ് നോട്ട് എ ടൂൾ. There is other ethical things that are coming. There should be other more philosophers that can bring, and then there should be a consensus of speech and discussion. Is that clear? എനിക്ക് പറഞ്ഞത് ക്ലിയർ ആയില്ല. റിലീജിയസ് നേഷൻസ് ഫെയിൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നാണോ? റിലീജിയസ് നേഷൻസ് എന്ന് ഞാൻ പറഞ്ഞില്ല, റിലീജിയസ് ടെക്സ്റ്റും റിലീജിയസ് ഐഡിയോളജീസ് ഹാവ് ഫെയിൽഡ് സ്പെക്ടാക്കുലർലി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെയും മിസ് റിപ്രസെന്റേഷൻ ചെയ്യുന്നില്ല. I am telling religious text ilum ethics-ilekku ethics kondu varanda kaari illa nu paranju oru cup of tea allallo ennu sujeethu paranju
അപ്പൊ പിന്നെ സോവിയറ്റ് യൂണിയനിലും അതുപോലെ തന്നെ അൽബേനിയയിലും നടന്നത് എത്തിക്കില്ലി തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയൂല അല്ലെ? എത്തിക്ക അങ്ങനെയല്ല, അല്ല 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 അല്ല, എനിക്ക് പേഴ്സണൽ ആയിട്ട് അവിടെ ചെയ്തത് തെറ്റാണ്, പക്ഷെ അത് ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻസ് അല്ല ഇവിടെ നോക്കേണ്ടത്. അടിസ്ഥാനത്തിൽ ഓക്കെ, സോ സുഹേൽ, ലെറ്റ് മി റിപ്രസെന്റ് ദിസ് ടു യു ഇൻ ഈസിയർ വേ. ഓക്കെ, ഫിസിക്സ് ഫിലോസഫിയിൽ ഒരു ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ, ജസ്റ്റ് ഫിസിസിസ്റ്റ്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഹി ബിലീവ്സ് ഇൻ ദ ഐഡിയ ഓഫ് റിലേറ്റിവിറ്റി. യു ഗോ ആൻഡ് ആസ്ക് ഹിം, യു ഡു നോട്ട് ഹാവ് എൻ എത്തിക്കൽ സ്പേസ്, യു ഡു നോട്ട് ഹാവ് എൻ എത്തിക്കൽ ഡിലമ അബൌട്ട് സോവിയറ്റ് യൂണിയൻ കില്ലിംഗ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ് ബിക്കോസ് ദ തോട്ട് ആൻഡ് ഐഡിയോളജി ഡസ് നോട്ട് അഡ്രസ് ഇറ്റ്. യു ഹാവ് ടു ബ്രിങ് എ തിങ് ടു അഡ്രസ് ഇറ്റ്. നോ, ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യേണ്ടത് ലാപ്ടോപ്പിലാണെങ്കിൽ എനിക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ, മാങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? So you bring an ideology that deals with ethics, we will talk about it. Sujayde, science not an ideology that thinks about science in ethical questions answer cheyan kadiyo illa ennulla karyathe namukku abhiprayathyasam illa illa ennikku ariyam sujayadinu ariyam ivide atheism aanu chodyam cheyyunnathu. Atheismathinte adisthanathil thangal paranju ethics atheismathinte oru cup of tea alla, adundu ethical questions nammal adu atheism aanu vera tools nammal tappi ponam, vera tools nammal tappi ponam, endana ellarkum undavu. അതെല്ലാവർക്കും അവരുടേതായ തോട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഒരു ടൂൾ ഉണ്ടായിരുന്നു അൻവർ ഹോജ, ഞാന് 1977 അൽബേനിയയിൽ ജീവിച്ചിരുന്ന ആളാണ്, എനിക്ക് എന്റേതായ ഒരു ടൂൾ ഉണ്ടായിരുന്നു, എന്റെ ശരിയാണത് അല്ലേ? താങ്കളുടെ ശരിയാവും, മറ്റാൾക്കാരെ താങ്കളുടെ ശരി എന്ത് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആണ് താങ്കൾ ഉയർത്തിപ്പിടിക്കുന്നതിനനുസരിച്ചിരിക്കും. ആണോ? അപ്പോ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ശരിയാണെന്ന് തോന്നുന്നത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ല, അങ്ങനെ താങ്കൾ പറഞ്ഞു, അവനവന് തീരുമാനിക്കാന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഈ ടൂൾ എന്താണ് നമുക്ക് എത്തിക്സ് ഡിറൈവ് ചെയ്യാൻ ഒരു ടൂൾ എന്താണ്? ഒരു വ്യക്തമായ ടൂൾ വേണമല്ലോ. ഞാൻ ഒരു എത്തിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നാണ് വരുന്നത്, ശരിയാണോ സുഹേലെ? ഞാൻ സപ്പോർട്ട് ഞാനാണ് ഈ ഡിസ്കഷനിൽ എത്തിസം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്തിസത്തിന്റെ എന്തു പറയാൻ പറ്റില്ല, എത്തിസത്തിന് എത്തിക്സ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എത്തിസം ഡസ് നോട്ട് ഡീൽ വിത്ത് എത്തിക്സ്. എക്സാക്ട്ലി, അത്രേ പറഞ്ഞുള്ളൂ. അത് അതിന്റെ അർത്ഥം സോ സി, വെൻ യു ഡീൽ വിത്ത് സം സബ്ജെക്ട്, ഇഫ് ഇറ്റ് ഇസ് റിഗാർഡിംഗ് ആൻ ആനിമൽ, ഓക്കെ, ആനിമൽസ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇറ്റ് ഹാസ് ടു ഗോ ടു ബയോളജി. ഇഫ് ഇറ്റ് ഇസ് റിഗാർഡിംഗ് ആറ്റംസ് ആൻഡ് എനിത്തിങ് അബവ് ആറ്റംസ് ആൻഡ് കോമ്പൗണ്ട്സ്, ഇറ്റ് ഇസ് കെമിസ്ട്രി. ഓക്കെ, സോ യു കെ നോട്ട് ബ്രിങ് കെമിസ്ട്രി ആൻഡ് ആസ്ക് ദം ടു സോൾവ് ദ ട്രോളി പ്രോബ്ലം. It doesn't work that way. Atheism is a different side of ideology. It talks about the presence of metaphysics and metaphysics in general. Metaphysics is samsarikkunnodu ningal endu morality or ethical standard, how can you bring chemistry to a class about sociology? You don't have to. Make sense. Adha yan parayunnu, you don't have exactly to. Exactly. So okay, what is the idu metaphysics allallo avada charcha vishayam atheism alla sohe. But Suhail, you are making the assumption that all atheists do not have an ethical standard. You are making that assumption. No, I didn't make such an assumption. I'm saying that. So you are telling that I do not have a stance in... Do you have one? Can you present it to me? Yes, I... സുജേത് പറഞ്ഞൊരു ടൂൾ ഉണ്ടെന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ഞാൻ കാന്റിസം പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, ഞാൻ യൂട്ടിലിറ്റേറിയൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ സുജേത്, നമ്മൾ സംവാദ സുഹൃത്തുക്കളാണ്, നമ്മൾ മുൻപും പല റൂമുകളിലും അല്ലെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഓർമ്മയുണ്ട്, അതിന്റെ റെക്കോർഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സുജേത് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂട്ടിലിറ്റേറിയൻസിനെക്കാളും കുറച്ചുകൂടി കാന്റിസം അംഗീകരിക്കുന്ന ഒരാളാണെന്ന് സുജേത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ ഇപ്പോ താങ്കൾ കാന്റിസം തള്ളി പറയുന്നു, കുഴപ്പമില്ല. പക്ഷെ എന്റെ പേഴ്സണൽ ടൂൾ എന്ന് പറയുന്നത് ഈ ഡിസ്കഷന് പുറത്തുള്ളതാണ്. ഈ ഡിസ്കഷൻ എന്തിനാണ് ഡീൽ ചെയ്യുന്നത് സുഹേൽ? എത്തിസം അല്ലേ, അല്ലെങ്കിൽ എത്തിസ്റ്റിക് റിലീജിയൻ? ഈ ഡിസ്കഷനിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, 1977 അൽബേനിയയിൽ അൻവർ ഹോജ ചെയ്തത്
ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ക്രോസ് ചെക്ക് ചെയ്യാം. ഇതാണ് ഹിസ്റ്ററി. വളരെ വ്യക്തമായിട്ട് ഹിസ്റ്ററി ഇങ്ങനെ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. മതവിശ്വാസികളെ ക്രൂരമായി പൈശാചികമായി അടിച്ചമർത്തുകയും ഒപ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിർബന്ധിച്ച് അവരുടെ നോമ്പ് കാലഘട്ടങ്ങളിൽ പന്നിമാംസം കഴിപ്പിക്കുകയും അതുപോലെ ഭക്ഷണം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ചരിത്രമാണ്, ഇത് ഓപ്പൺ ഹിസ്റ്ററിയാണ്, ഒരു ഡിനൈ ചെയ്യാൻ കഴിയില്ല. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയും? നേരത്തെ പറഞ്ഞു എയ്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നത്, പേഴ്സണൽ ഒപ്പീനിയൻ അല്ല എനിക്ക് വേണ്ടത്, എയ്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ അൻവർ റോജ ചെയ്തത് തെറ്റാണ് എന്ന് താങ്കൾക്ക് ഏത് ടൂളിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും? നേരത്തെ പറഞ്ഞു ടൂൾ ഒന്നുമില്ല, എയ്തീസം എത്തിക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സാധനമേ അല്ല എന്ന് പറഞ്ഞു. ഇനി അത് കോൺട്രാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ല, എയ്തീസം എത്തിക്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നില്ല, അത് തന്നെയാണ് ഞാൻ എഗ്രി ചെയ്യുന്നത്. ഞാനൊരു ജസ്റ്റ് ഒരു എത്തീസ്റ്റിക് വ്യൂ പറയുകയാണെങ്കിൽ എത്തീസം ഡസ് നോട്ട് ഡീൽ വിത്ത് എത്തിക്സ്. ഇറ്റ്സ് സിമ്പിൾ. ഒരു കാൽക്കുലേറ്ററിൽ ക്യാൻ യു ഡു എൻ എൽ പി, ലൈക്ക് ക്യാൻ യു ഡു ലൈക് കോംപ്ലിക്കേറ്റഡ് ലൈക് ത്രീ ഡയമെൻഷണൽ ഡയഗ്രാംസ്? നോ, യു കനോട്ട്. എവറി ടൂൾ ഇസ് മെയ്ഡ് ഫോർ ഇറ്റ്സ് ഓൺ പേർപ്പസ്. എത്തീസത്തിന് ഇല്ല. എനിക്കുണ്ടോ? ഉണ്ട്. അത് ഞാൻ ബിലീവ് ചെയ്യുന്ന ചില എത്തിക്സ് ആണ്, പക്ഷെ അതിവിടെ ഞാൻ പറയേണ്ട കാര്യമില്ല. സുഹേലിന് അത് മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലായി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല്, ഇങ്ങനെയാണെങ്കിൽ എയ്തീസ്റ്റ് രാഷ്ട്രങ്ങൾ, ഈ പറയുന്ന ഫസ്റ്റ് എയ്തീസ്റ്റ് രാഷ്ട്രം എന്നൊക്കെ അറിയപ്പെടുന്ന അൽബേനിയയിൽ ചെയ്തിട്ടുള്ള കാര്യം തെറ്റാണെന്ന് സുജയതിന് ഒന്നിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല. അത് നിയർ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ പറയുന്നില്ല, വ്യക്തിനിഷ്ഠമായി ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അല്ലേ സുജയതിന്? അല്ല അല്ല അല്ല, യു ക്യാൻ ഓൾവേസ് ഡിസ്കസ് അബൌട്ട് എത്തിക്കൽ ഫിലോസഫീസ് റിഗാർഡിംഗ് വിത്ത് ആൻ എത്തീസ്റ്റ്. ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ കഴിയില്ല സുജയതിന്. അതിന് ശരിയാണോ തെറ്റാണോ എന്ന് എത്തിക്സ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പറയണം, അല്ലാതെ എത്തീസം ഡിസ്കസ് ചെയ്തുകൊണ്ടല്ല പറയേണ്ടത്. അതിനുള്ളൊരു വേദിയായിരുന്നു ഇത്, അത് ഇതുവരെ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. അല്ല, അത് ഈ ഇതിന്റെ ഇതിന്റെ സ്കോപ്പിൽ നിന്ന് വരുന്നതല്ല. ദ സ്കോപ്പ് ഇസ് ക്ലിയർലി ഹൗ റിലീജിയസ് പീപ്പിൾ ആർ ട്രീറ്റഡ് ഇൻ എത്തീസ്റ്റ് കൺട്രീസ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇഫ് യു ഹാവ് ടു ടോക്ക്, യു ഹാവ് ടു ടോക്ക് ഇറ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി. And probably you'll have to bring, you'll have to control for things like communism so that you can have a non-biased, ഇതിനെ ഞാൻ പറയുന്നുള്ളു. Because why you're doing things that, see, atheism അതിന്റേതായ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ, ഒരു ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു, ഒരു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ സുഹേലിന് അത് കോട്ട് ചെയ്ത് പറയാൻ പറ്റില്ലേ? പറ്റില്ല. ഞാൻ പറയുന്നു അങ്ങനത്തെ ഒരു ബുക്ക് ഇല്ല, അതുകൊണ്ട് കോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. They have their own journey of ethics. And it is their personal thing. You can always debate with them. They can always change. ഒരു റിജിഡായ സ്ട്രക്ചർ അല്ല. ഇവിടെ സുജയത് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഇത് തന്നെയായിരുന്നു ഞങ്ങളും പിന്നെ ഇവിടെ ക്ലിയർ ആക്കാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ്. അതായത് എത്തീസം അല്ലെങ്കിൽ നാസ്തികത എന്ന് പറഞ്ഞ് നടക്കുന്ന അവർക്ക് കൃത്യമായ ഒരു ധാർമ്മിക പദ്ധതി മുന്നോട്ട് വെക്കാനില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന നിലയ്ക്ക് മാത്രമേ അത് പോകുള്ളൂ. അതായത് ഓരോരുത്തർക്കും മൊറാലിറ്റിക്ക് ഓരോ ആർട്ടിസ്റ്റിക്കുകൾ ഉണ്ടാകും. അത് ആ രൂപത്തിൽ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, നമ്മള് മുമ്പത്തെ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ പിന്നെ എന്താ പറയാ, ഒരു ഒരു എന്താ പറയാ, ഒരു അഭിപ്രായം എന്നുള്ള നിലക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ഒരു മോറൽ ജഡ്ജ്മെന്റ് നടത്താൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. അത് തന്നെയായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച പോയിന്റും, അതിലേക്ക് താങ്കളും എത്തി എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാഹുൽ മൈക്ക് ലിങ്ക് ചെയ്തിരുന്നു, താങ്കൾ സംസാരിച്ചതിന് ശേഷം സുജിത് സംസാരിച്ചു. ഓക്കെ, അപ്പോ സുജിത് പ്രധാനമായിട്ടും അതായത് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എത്തിക്സ് എന്ന് പറയുന്നത് വേറെ സബ്ജക്റ്റ് ആണ്, എത്തീസം എന്ന് പറയുന്നത് വേറെതാണ്, എത്തിക്സ് വേറെ. അപ്പോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറയുന്ന ഒരു കാര്യമില്ല, രണ്ടും വേറെ വേറെ തന്നെയാണ്. എത്തീസത്തിന് അങ്ങനെ ഒരു മോറൽ ആർഗ്യുമെന്റ്സ് പറയാൻ കഴിയില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിവിടെ അംഗീകരിക്കുന്ന കാര്യമാണ്, പിന്നെ അതിൽ പ്രത്യേകിച്ച് ഡിബേറ്റബിൾ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ അവിടെ കൊണ്ട് ഈ പ്രശ്നം തീരുന്നില്ല എന്നുള്ളതാണ് സുജിത് മനസ്സിലാക്കേണ്ടത്. അതായത് കേവലം എത്തിക്സും എത്തീസും തമ്മിൽ ഡിഫറെന്റ് ആയി ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എത്തീസത്തിൽ നിന്നുകൊണ്ട് എത്തിക്സിനെ മോറലി ഗ്രൗണ്ട് ചെയ്യാൻ കഴിയില്ല, അതുപോലെ റീസണബിൾ ആയിട്ട് എത്തിക്സിനെ പിന്നെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോ സുജിത് തന്നെ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ബുക്കില്ല, അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമില്ല, അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്ന ആളുകൾ അത് നിരോധിക്കലാണ് മാനവികമായി സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് സ്വീകരിക്കും. സ്വാഭാവികമാണ്, അത് കേവലം പിന്നെ 1970s അല്ലെങ്കിൽ ചരിത്രത്തിൽ എവിടെയോ സംഭവിച്ച ഒരു കാര്യമല്ല. മറിച്ച് ഇന്ന് നവരാസ്തികളുടെ ഏറ്റവും വലിയ ബുദ്ധിക്കാരെ അറിയുന്ന ആളുകൾ അവരുടെ കൃതികളെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ട്. ആ സ്റ്റഡീസ് പറയുന്നത് തന്നെ എത്തീസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പഠനം ഉണ്ടായിട്ടുണ്ട്. ആ പഠനം
ഡോക്കിൻസിന്റെയും റിച്ചർഡ് ഡോക്കിൻസിന്റെയും അതുപോലെ ഹിച്ചിൻസിന്റെ പഠനങ്ങൾ ശ്രദ്ധിക്കപ്പെടാനുണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണം അവരതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുതരം യുദ്ധോത്സുകമായ അല്ലെങ്കിൽ മതത്തെ ഏറ്റവും വലിയ തിന്മയായി പ്രഖ്യാപിച്ച് അതിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്ന സ്വഭാവം അവരുടെ കൃതികളിൽ അവരിങ്ങനെ പ്രസരിപ്പിച്ചെഴുതിയതാണ് ആളുകൾക്കിടയിൽ ശ്രദ്ധ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്നാണ് നിരീക്ഷണം. അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോ സാം ഹാരിസിന്റെയും വചനങ്ങൾ തന്നെ റിലീജിയൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എവിൽ എന്നാണ്, അതുപോലെ റിലീജിയൻ പോയിസൺസ് എവരിതിങ് ആണ് ഹിച്ചിൻസ് പറയുന്നത്. എന്ന് മാത്രമല്ല സാം ഹാരിസ് ഒക്കെ പറയുന്ന ഒരു കാര്യം മതങ്ങൾ തന്നെ മോശമാണ്, അതന്നെ ഇസ്ലാം ഏറ്റവും മോശപ്പെട്ട ഗ്രേറ്റസ്റ്റ് എവിൽ ആണ്. ഗ്രേറ്റസ്റ്റ് എവിൽ എന്ന് പറഞ്ഞാൽ വിശദീകരണം മോശപ്പെട്ട കാര്യം ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ മോശപ്പെട്ട ഒരു കാര്യം അതിനില്ലാത്ത സാധനത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനാണ് ബോധവും ബുദ്ധിയുള്ള ആളുകൾ ശ്രമിക്കുക. അപ്പൊ ഗ്രേറ്റസ്റ്റ് എവിൽ ആയിട്ട് ഒരു സാധനം ഇവിടെ സോറി ഓക്കെ ഓക്കെ ഞാനൊന്ന് പിന്നെ ഓക്കെ ഞാനൊന്ന് ലീവ് ഗ്രൂപ്പ് റൂം ചെയ്തിട്ട് ഒന്നും കൂടെ ഉണ്ടാവാം. ഓക്കെ സുജേത് അദ്ദേഹം പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഷാഹുല് ബാക്കി കണ്ടിന്യൂ ഉണ്ടോ? നമുക്ക് സമയം നിശ്ചയിച്ചിരുന്നത് പിന്നെ 2 മണിക്കൂറാണ് നമ്മൾ സാധാരണ ഡിസ്കഷൻ നടത്താറുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ വൈൻഡ് അപ്പ് ചെയ്യാം ഷാഹുലും സുജയും സംസാരിച്ചതിന് ശേഷം. ഷാഹുല് കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പം ബ്രേക്കിംഗ് ഉണ്ട്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി സംസാരിച്ച് മോശമാക്കുന്നില്ല, എന്തോ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, സുജാത സംസാരിച്ചോളൂ. ഓക്കെ, ഷാഹുൽ പറഞ്ഞത് എത്തീസത്തിന് ഒരു എത്തിക്കൽ പൊസിഷൻ ഇല്ലാത്തത് കൊണ്ട് എത്തീസ്റ്റിന്റെ റിപ്രസെന്റേഷൻ എടുക്കേണ്ടി വരുമെന്നാണോ ഷാഹുൽ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസിസ് ലീഡേഴ്സിലേക്കൊക്കെ പോകേണ്ടി വരും. ഐസിസ് ലീഡേഴ്സും മറ്റേ ക്രിസ്ത്യാനിറ്റി നടന്ന ക്രൂസേഡ്സും മനുസ്മൃതി അല്ല ഷാഹുൽ പറഞ്ഞത് ഇപ്പോ എത്തീസ്റ്റായ ക്രിസ്റ്റഫർ ഹിച്ചൻസ് റിച്ചാർഡ് ഡോക്കിൻസ് എന്നൊക്കെയാണ് അവര് പറഞ്ഞ അവരെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഷാഹുൽ ഇപ്പൊ പറഞ്ഞത്, അല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാനൊന്ന് സംസാരിച്ചോട്ടെ. പറയൂ. അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പിന്നെ സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ്. ഏതെങ്കിലും ഒരു എത്തീസ് ലീഡറിനെ കുറിച്ച് പറയുമ്പോൾ ഓ അങ്ങനെ നിങ്ങൾക്ക് പ്രവാചകനൊന്നുമില്ല, ഹിച്ചൻസ് നിങ്ങളുടെ പ്രവാചകനല്ല, ഡോക്കിൻസ് നിങ്ങളുടെ പ്രവാചകനല്ല എന്നൊക്കെയുള്ള അതേ ലൈനാണ് സുജിത്ത് പറയുന്നത്. എങ്ങനെ പിന്നെ ഐസിസുകാർ പറയുന്നത് എടുക്കാലോ എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഐഡിയോളജിക്കലായിട്ട് നിങ്ങൾക്ക് മൊറാലിറ്റിനെ എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സുജിത്ത് ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു. സുജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തീസം വേറെയാണ്, എത്തിക്സ് വേറെയാണ്, ഇത് രണ്ടും പിന്നെ യോജിപ്പിച്ച് സംസാരിക്കാൻ കഴിയില്ല, അതിൽ പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് സംവാദത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പൊ അവിടെ വരാവുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, മൊറാലിറ്റിനെ അങ്ങനെ ഒബ്ജക്റ്റീവായിട്ട് ഗ്രൗണ്ട് ചെയ്യില്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അവിടെ ഞാൻ ഹിച്ചൻസ് പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള ശരിയാണ്, പിന്നെ സുജിത്ത് അത് മുഴുവനായിട്ട് അംഗീകരിച്ച് ഫോളോ ചെയ്യണം എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അതും പോസിബിൾ ആണ് എന്നുള്ളതാണ് അവിടെ ഉണ്ടാവുന്ന പ്രശ്നം. അതുപോലെ സാം ഹാരിസിന് അങ്ങനെ പിന്നെ മതമാണ് ഏറ്റവും വലിയ തിന്മ, അതുപോലെ ഇസ്ലാം ഏറ്റവും വലിയ തിന്മ, അത് തോന്നിക്കഴിഞ്ഞാൽ അത് അത് ഇല്ലാതാക്കാനല്ല അവർ ചെയ്യുക. അവർ ചെയ്യുന്നത് റോങ് ആണ് എന്ന് സുജിത്തിന് പറയാൻ കഴിയാത്ത അവസ്ഥ കൂടെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ശരി തെറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയാത്തത് കൊണ്ടുള്ള പ്രശ്നം. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. എത്തീസം എനിക്ക് പിടിക്കേണ്ട കാര്യമില്ല, അവര് പറയുന്ന തെറ്റാണെന്ന് എനിക്ക് അറിയാൻ എനിക്ക് വേറെ ഏതെങ്കിലും എത്തിക്കൽ സ്റ്റാൻഡേർഡ്, ഞാനൊരു എത്തിക്കൽ പേഴ്സൺ ആയിട്ട് സ്റ്റുവർട്ട് മിൽ ഓക്കെ റേസിസ്റ്റ് ആയിരുന്നു കാണും, ദാറ്റ് ഡസ് നോട്ട് എഫക്ട് ഹിസ് ഐഡിയോളജി. ടു ടേക്ക് ഹിസ് ഐഡിയോളജി ആൻഡ് ടെൽ വാട്ട് ഇസ് റോങ് വിത്ത് ഹിസ് ഐഡിയോളജി. നൗ ഐ ആം നോട്ട് ടെല്ലിംഗ് ദാറ്റ് ഐ ആം സപ്പോർട്ടിംഗ് യൂട്ടിലിറ്റേറിയനിസം, ഐ ആം ജസ്റ്റ് ടെല്ലിംഗ് ദാറ്റ്സ് ഹൗ യു ഡു ഐ യു there are ethical tell you can tell when somebody is doing a hate speech, it might end up in the hurt of somebody else and therefore it is wrong. I don't think you have to bring a third entity that is, you know, metaphysical to make it ethical. Adu ende stance alla, angane or requirementum ethics nu undu enikku thonnilla. Ini atheist nu parayanange I think I have made myself clear. You might think that you might be getting hurt by what they say. They might be very vocal and people might be hearing. That does not mean they represent anything. There is no prophet and that is, I think, pretty established. Inki Shaul parna, I think I have rebutted to it. If there is anything else, he can ask. Hello, Sujit, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ അതേപടി വീണ്ടും വീണ്ടും അംഗീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അധികം നീട്ടി
എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിക്സിനെ കുറിച്ച് ഒന്നും ഗ്രൗണ്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശരിയാണെന്ന് പറയാൻ കഴിയില്ല, ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതന്നെയാണ് ഞാൻ പറയുന്നത്, അവിടെ പ്രവാചകന്മാരോ ഇതൊന്നും വരുന്നില്ല, നിങ്ങൾക്ക് പ്രവാചകന്മാരില്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ഒരാൾ അങ്ങനെ എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ ആർഗ്യുകയാണ്, ഇവിടെയുള്ള റിലീജിയസ് ആയിട്ടുള്ള അത്തരം വേൾഡ് വ്യൂസിനെല്ലാം നിഷ്കാസനം ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ലോകത്തിന് നല്ലത് എന്നുള്ളത്. അത് അത് ഒരു കോമൺ ആയിട്ടുള്ള എത്തീസ്റ്റ് മെന്റാലിറ്റിയാണ്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുന്ന ആളുകളല്ലേ, അപ്പോ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് ചെറിയൊരു കമന്റ് പിന്നെ ദോഷാകുലരാകുന്നുണ്ട് പല വിഷയങ്ങളിൽ എന്നുള്ളതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോ കേരളത്തിലെ വലിയ ശാസ്ത്ര പ്രചാരകർ എന്ന് പറയുന്ന ടീമിന്റെ തന്നെ അവരുടെ ഈ പിന്നെ ശാസ്ത്ര സെമിനാറുകൾ എന്ന പേരിൽ അരങ്ങേറുന്ന മതവിമർശന പരിപാടികൾ എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ തെർമോഡൈനാമിക്സിന്റെ രണ്ടാം നിയമം കേൾക്കുമ്പോഴേക്കും നാസ്തികരൊക്കെ അങ്ങോട്ട് ആഹ്ലാദിച്ച് കൈയടിക്കുന്ന കാര്യമല്ല നമ്മൾ കാണുന്നത്. മറിച്ച് മതങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ മതം തേങ്ങയാണെന്നോ അല്ലെങ്കിൽ മതം അങ്ങനെ ഭീകരതയാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സന്തോഷിക്കുന്ന ഒരുതരം വന്യമായി മതവിരോധം മൂത്തു നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ സുജിത്ത് പറയുക, അയ്യോ അതൊന്നും ശരിയല്ല എന്നത്. പക്ഷെ സുജിത്തിന് എങ്ങനെയാണ് ശരിയും തെറ്റും പറയാൻ കഴിയുക? സുജിത്ത് പറഞ്ഞല്ലോ എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിക്സിനെ മോറൽ ഗ്രൗണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് അയാളുടെ ശരിയാണ്, അത് അയാളുടെ ശരി തെറ്റാണ് എന്നുള്ളത് സുജിത്തിനും സുജിത്തിന്റെ ഒപ്പീനിയൻ ആയിട്ട് പറയാം. മറിച്ച് അത് ശരിയല്ല എന്ന് ഒബ്ജക്റ്റീവ് ആയിട്ട് വാദിക്കാനോ ആ ശരിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കാനോ അത് ആ ഒരു തെറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കാനോ സംസാരിക്കാനോ സുജിത്തിന് യാതൊരു അർഹതയില്ല. കാരണം ഇവിടെ എത്തിക്സ് ഇല്ല, മറിച്ച് ഒപ്പീനിയൻസ് മാത്രമേ ഉള്ളൂ. സുജിത്തിന്റെ ഒപ്പീനിയൻ ഉണ്ട്, അതുപോലെ ഡോക്കിൻസിന്റെ ഒപ്പീനിയൻ ഉണ്ട്, സാം ഹാരിസിന്റെ ഒപ്പീനിയൻ ഉണ്ട്. സാം ഹാരിസിന്റെയും പിന്നെ ഡോക്കിൻസിന്റെ ഒക്കെ ഒപ്പീനിയൻ പിന്നെ സുജിത്തിന് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ഗ്രൗണ്ട് അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അവരുടെ സ്വതന്ത്ര ചിന്ത മനസ്സിലായി വിചാരിക്കുന്നു. അത് എനിക്ക് റിബട്ടൽ ചെയ്യാന്നാണോ അത് ആരെങ്കിലും വേറെ എന്തെങ്കിലും പറയാനോ? ഓക്കെ, താങ്കൾ സംസാരിച്ചോളൂ. ഷാഹുൽ ഇങ്ങനെ രോക്ഷാഹുലകനാവേണ്ട കാര്യമില്ല. ടെക്നിക്കലി ഇത് രണ്ടും റിലീജിയനിൽ ഒന്നിച്ചു വന്നു, എത്തിക്സും അല്ലെങ്കിൽ മെറ്റാഫിസിക്സും ഒന്നിച്ചു വന്നു എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെയാണെങ്കിൽ സയൻസും റിലീജിയന്റെ ഭാഗമാണെന്ന് പറയണം. മറ്റേ എന്തെന്നാ ബിഗ് ബാങ് അല്ല നടന്നത്, എർത്ത് ഫ്ലാറ്റ് ആണെന്നൊക്കെ വാദിച്ചു വിടണം. ഐ മീൻ ലൈക്ക് റിലീജിയന്റെ ഒപ്പം കുറെ സാധനങ്ങൾ അല്ലല്ല ഇല്ലല്ല ഞാൻ റെപ്രസെന്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഞാൻ നിങ്ങൾ പറയുന്നത് റിലീജിയൻ തീസത്തില് എത്തിക്സ് ഇൻഗ്രെയിൻഡ് ആയതുകൊണ്ട് ഏതീസത്തില് അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞോളൂ. ഇപ്പൊ ഇവിടെ ഫ്ലാറ്റ് എർത്ത് എന്തിനാണ് കൊണ്ടുവന്നത് ബ്രോ? ഫ്ലാറ്റ് എർത്ത് എവിടെ പറയുന്നുണ്ട്, ആരിനു വേണ്ടി ആർഗ്യാണെന്നാണ് ബ്രോ പറയുന്നത്? ഫ്ലാറ്റ് എർത്ത്, സോറി, ഇപ്പൊ ഫ്ലാറ്റ് എർത്തിന് വേണ്ടിട്ട് നിങ്ങൾ വാദിക്കണം എന്ന പോലുള്ള ഒരു കമന്റ് വന്നു എന്നാണ് ഞാൻ കേട്ടത്. കേട്ടത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അങ്ങനെ ഒരു കമന്റ് അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു പോയിന്റില് റിലീജിയൻ എത്തിക്സും മെറ്റാഫിസിക്സും ഫ്ലാറ്റ് എർത്ത് പോലുള്ള അൺസയന്റിഫിക് സ്യൂഡോ സയൻസും കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സയൻസിന്റെ ഒരു ഒരു പോയിന്റ്, അതായത് അവർ സയൻസിനും ഫില്ല് ചെയ്തു എത്തിക്സിനും ഫില്ല് ചെയ്തു മെറ്റാഫിസിക്കലായി ഹെവനും ഫില്ല് ചെയ്തു എന്ന് വിചാരിച്ച് ഇനിയിപ്പോ എത്തീസം അതേപോലെ അതിന് ഓപ്പോസിറ്റായി എത്തീസം എന്തു പറയണം മറ്റേ എത്തിക്സ് പറയണം എന്നൊന്നുമല്ല. ദേ ആർ ഇൻഡിപെൻഡന്റ് ലേൺസ് ഓഫ് സയൻസ്. ദേർ ആർ പീപ്പിൾ, ദേർ ആർ പ്രൊഫഷണൽസ് ദാറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. യു ഇഫ് യു കാൺ ഗ്രൗണ്ട് എത്തിക്സ് നൗ, ദേർ വിൽ ബി മോർ തിങ്സ് ടു ടോക്ക് അബൌട്ട് ആൻഡ് ദേർ വിൽ ബി മോർ പീപ്പിൾ ടു റിസർച്ച് അബൌട്ട്. അല്ലാതെ ഒരു ഒരു 2000 year old sadhanam even when it you know does not follow any ethical standard like even basic ethical standard adine oru ethical principle ay thangalku ground cheyan pattu nokka parnittundenge I cannot believe it. And again, this is not an atheistic view, I'm telling my personal view. അതെ, അതന്നെയാണ് ഇവിടെ പ്രശ്നം. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രം ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റിന് ഇവിടെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഒന്നും വന്നിട്ടില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ട്, ആ ഒപ്പീനിയനെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു. പക്ഷെ അതുപോലെ ബാക്കിയുള്ളവരുടെ സ്വതന്ത്ര ചിന്തയിൽ അവരുടെ ഒപ്പീനിയൻ ഉണ്ടാവും. ആ ഒപ്പീനിയൻ അനുസരിച്ച് മതം ഏറ്റവും മോശപ്പെട്ട സാധനമാണ് എന്ന് കരുതുന്ന കേവലം ഏതെങ്കിലും പിന്നെ നമ്മുടെ മലയാളക്കരയിലെ നാസ്തികരെയല്ല പറയുന്നത്, മറിച്ച് നവനാസ്തിക തരംഗങ്ങളെ തന്നെ സ്വാധീനിച്ച വലിയ ബുദ്ധിജീവികളുടെ പിന്നെ നവനാസ്തികരുടെ കുതിരക്കാരൻ പോലും അറിയപ്പെടുന്ന ആളുകളുടെ തന്നെ ഇസ്ലാമോഫോബിയയും ഒക്കെ വലിയ റിസർച്ച് പേപ്പേഴ്സ് തന്നെയുണ്ട് ആ വിഷയത്തിൽ. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അവർ കൊണ്ട് നടക്കുന്ന മതവിരോധം എത്രത്തോളം തീവ്രത ഉള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോ അത് തെറ്റാണ് എന്ന് സുജിത്തിന് പറയാൻ കഴിയാത്ത ഒരു ഇഷ്യൂ അവിടെ എന്താണെങ്കിലും നിലനിൽക്കുകയാണ്. സുജിത്തിന് പറയാം അത് തെറ്റാണ് എന്ന് സുജിത്തിന് പറയാം, പക്ഷെ ആസ് യുവർ ഒപ്പീനിയൻ, അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആയിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു തെറ്റുമില്ല, ഒരു ശരിയില്ല. അതുകൊണ്ട് തന്നെ ഡോക്കിൻസിന് അത് അയാളുടെ ശരിയായിട്ട് പറയാം. അയാൾക്ക് ഒരു ദിവസം ഈ പിന്നെ ഒരു അധികാരം കയ്യിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഗ്രേറ്റസ്റ്റ് എവിലായിട്ട് കരുതുന്ന സാധനത്തിനെ ഭൂമിയിൽ തുടച്ചു നീക്കാനേ കരുതുള്ളൂ. അത് കോമൺ സെൻസ് അല്ലേ? നമ്മുടെ ഏറ്റവും മോശപ്പെട്ടത് എന്ന് കരുതുന്ന ഒരു സാധനത്തിനെതിരെ നമ്മൾ ജീവിതകാലം മുഴുവൻ അതിനെതിരെ സംസാരിക്കാനും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുത്ത ഒരു സാധനം, അത് ഇല്ലാതാക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗം കിട്ടണം, നമ്മുടെ കയ്യിൽ അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ പണിയെടുക്കും. അതാണ് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ കണ്ടത്, അതുപോലെ തന്നെ അൽബേനിയയിൽ കണ്ടത്, ഇപ്പൊ ചൈനയിലെ പല സ്ഥലങ്ങളിലും ഉയ്ഗൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ട് ഷിൻജാങ് പ്രവിശ്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതന്നെയാണ്. അപ്പോ അത് അവരുടെ യുക്തിയാണ്, അവരുടെ സ്വാതന്ത്ര്യം ഇതാണ്, അതിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോ അവിടെ ഒരു ശൂന്യതയാണ്, ധാർമ്മികമായി ആശയപരമായിട്ടുള്ള ഒരു ആശയദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ശൂന്യത. അത് പറയുമ്പോ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വികാരങ്ങളുണ്ട് ആവശ്യമൊന്നുമില്ല, എനിക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതൊരു റിയാലിറ്റിയാണ്, അത് നിങ്ങൾ അംഗീകരിക്കാതെ കുറെ ഇംഗ്ലീഷിൽ കുറച്ച് സ്പീഡിലോ കുറച്ച് ശബ്ദത്തിലോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇവിടെ ഒരു ആൻസർ ആകുന്നില്ല. ഇറ്റ്സ് ക്ലിയർ. നമ്മുടെ ചർച്ച നേരത്തെ പറഞ്ഞിരുന്നു അവസാനിക്കാനുള്ള സമയം 7:30 ആയിരുന്നു, എങ്കിലും കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ സുജയത്തിന് പറയാനുള്ള പോയിന്റ്സ് ഇനി കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ അതിന് ഷാഹുൽ മറുപടി കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ കൺക്ലൂഡ് ചെയ്ത് അപ്പൊ പറയാനുള്ള പോയിന്റ്സ് പറയുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ യൂട്ടിലിറ്റേറിയൻ ആണ് എന്ന് വിശ്വസിക്കുക. ഷാഹുൽ, ഞാൻ യൂട്ടിലിറ്റേറിയൻ ആണെങ്കിൽ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിളിൽ നിന്ന് എനിക്ക് ആരെ, നമ്മുടെ സാം ഹാരിസിനെയോ അല്ലെങ്കിൽ ഹിച്ചൻസിനെയോ നിങ്ങൾ പറഞ്ഞ റിച്ചർഡ് ഡോക്കിങ്സിനെയോ ഒക്കെ എനിക്ക് വിമർശിക്കാം. അത് ഞാൻ റദ്ദാക്കുന്നില്ല. ഞാൻ യൂട്ടിലിറ്റേറിയനിൽ ആ പ്രിൻസിപ്പിളിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അത് അങ്ങനെയായിരിക്കണം. ലൈക്ക് യൂട്ടിലിറ്റേറിയൻ ആയ രീതിക്ക് എനിക്ക് അതിനെ വാദഗതിയിൽ സംസാരിക്കാം. പക്ഷെ അതുകൊണ്ട് ഏത്തീസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതിൻ്റെ ഉള്ളിലോ പുറത്തോ അല്ലെങ്കിൽ ഒരു തരത്തിലോ ഓവർലാപ്പും വരുന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇത് സോ ഇനിയിപ്പോ ആൾക്കാർക്ക് ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് സേ ഏ റിലീജിയൻ ആണെന്ന് വിചാരിക്കാം, ബാക്കിയുള്ള റിലീജിയൻസ് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഗ്രൗണ്ട് ചെയ്ത മൊറാലിറ്റി മറ്റാൾക്കാരെല്ലാം അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മൊറാലിറ്റി അവിടെ നിന്ന് വരുന്നു, എത്തിക്സ് വരുന്നു പറയണല്ലോ. ലൈക്ക് നിങ്ങൾ ഏത്തീസത്തിൽ മാത്രമല്ലല്ലോ ഒരു കാര്യം ഡിസ്കഷൻ വരുമ്പോൾ രണ്ട് സൈഡിലേക്ക് വരല്ലോ. ഞാൻ പറഞ്ഞത് ഏത്തീസത്തിന് എത്തിക്സിന്റെ ആവശ്യമില്ല, എത്തിക്സ് ഇസ് എ സെപ്പറേറ്റ് തിങ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓപ്പോസിറ്റ് ആയി തീസം സൈഡിൽ നിന്നാണ് വരുന്നത്. ഏ റിലീജിയൻ വരുന്നു, ബി സി റിലീജിയൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ ബി സിയുടെ റിലീജിയൻ എ ഉള്ള സ്ഥലത്ത് ബി സിയുടെ റിലീജിയൻ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് നെഗേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിന് വരും? അപ്പൊ ഒരു അടിച്ചമർത്തൽ വരുന്നില്ലേ? അതിനേക്കാളും നല്ലതാണ് ഏത്തീസത്തിന്റെ ഒരു ഓപ്പൺ ലൈൻ ഓഫ് ഡിസ്കോഴ്സ്. ഇപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഏത്തീസത്തിൽ ഒരു ഓപ്പൺ ഡിസ്കോഴ്സ് എങ്കിലും ഉണ്ട്, ഒരു റിലീജിയസ് അത് എ ബി സി ഏതായാലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എയിലോ ബിയിലോ സിയിലോ പോയിട്ട് ഈ സാധനം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെ ബേസിക് റൈറ്റ്സ് അല്ലെങ്കിൽ അവരെ റിലീജിയസ് റൈറ്റ്സ് ഒബ്വിയസ്ലി പോകും. എന്ത് ഒരു ചെറിയ നെഗേഷൻ വന്നാലും പോകും. അതിൽ അപ്പൊ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ പറഞ്ഞ വലിയ കൺട്രീസ്, നിങ്ങൾ ഇപ്പൊ ഏത്തീസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു, ഇനി തീസ്റ്റ് കൺട്രീസിൽ പോവാണെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രി നിങ്ങൾ ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം 100% മോറലായിട്ടോ എത്തിക്കലായിട്ടോ ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു തീസ്റ്റ് കൺട്രി ഏതെങ്കിലും ഒന്ന് മതി, ഇത്രയും ഗ്രൗണ്ട് ചെയ്തല്ലോ നിങ്ങൾ റിയാലിറ്റിനും എത്തിക്സിനും ഒന്നിച്ച്. എന്നിട്ട് ഒരു എക്സാമ്പിൾ തന്നാൽ എനിക്ക് നന്നായിരിക്കും. സുജാത് കൺക്ലൂഡ് ചെയ്തു, ഇനി ഷാഹുല് അതിനൊന്ന് മറുപടി പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇനി അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ തുടരാം. ഷാഹുല് മൈക്ക് എടുത്തോ. ഓക്കെ, അപ്പോ ഇവിടെ ഒന്നാമത് ഞാനിവിടെ വളരെ കൃത്യമായിട്ട് ഒരു വിഷയം അവതരിപ്പിച്ചു, ആർഗ്യുമെന്റുകൾ പറഞ്ഞു. അപ്പൊ സുജിത്ത് ഇങ്ങനെ കുറെ നീട്ടി പരത്തി പിന്നെ പല മേഖലകളിലോട്ടും പോയി പല കാര്യങ്ങളിലോട്ടും പോകുന്നുണ്ടെന്ന് അർത്ഥമല്ല. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെ നേർക്ക് നേരെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഒരു അടിസ്ഥാന നിലവാരത്തിന്റെ ഒരു തെളിവ്. അപ്പോ നമ്മളിവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എത്തീസത്തിന് എത്തീസം മൊറാലിറ്റിയും വേറെ തന്നെയാണ്, അത് നിങ്ങൾ പറയുന്ന അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എത്തീസിയും മൊറാലിറ്റിയും വേറെ വേറെ ആകുന്നത് മാത്രമല്ല, എത്തീസ്റ്റ് ആകുന്നതോടുകൂടെ പിന്നെ മൊറാലിറ്റിക്ക് അവിടെ ഒരു സ്ഥാനമില്ല എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മൊറാലിറ്റിക്ക് അവിടെ ഒരു സ്ഥാനമല്ല ഇല്ല എന്നുള്ളതാണ്. അപ്പോ അത് പറയുമ്പോ നിങ്ങൾ പിന്നെ എങ്കിൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്ലാമികമായ രാഷ്ട്രം കാണിക്കുക അവിടെ സ്വാതന്ത്ര്യം,
അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാരണം ഇസ്ലാമിന്റെ അകത്ത് നിന്ന് അങ്ങനെ ഒരു മോറൽ വേൾഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു സംവാദത്തിന്റെ ആവശ്യമില്ല. അത് പിന്നെ പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സാധ്യമല്ല എന്ന് ഇവിടെ തെളിവുകൾ സഹിതം പറഞ്ഞു കഴിഞ്ഞു. മൊറാലിറ്റി എന്നുള്ളതിന് ഒബ്ജക്റ്റീവായിട്ട് എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു എത്തീസ്റ്റ് രാഷ്ട്രത്തിന് എത്തീസത്തിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം ഇത് കേവലമായിട്ട് ഏതെങ്കിലും ഒരു എത്തീസ്റ്റ് രാഷ്ട്രം നടത്തി എന്നുള്ളതല്ല, മറിച്ച് എത്തീസം ഭരണഘടനാപരമായി സ്ഥാപിതമായി എത്തീസം സ്റ്റേറ്റ് എത്തീസം പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം നാടുകളിൽ നമ്മൾ നേരെ അനുഭവിക്കുന്ന കാണുന്ന ഒരു സംഗതിയാണത്. അത് എത്തീസത്തിന്റെ സ്വാഭാവിക പരിണിത ഫലമായിട്ടാണ് നമുക്ക് അതിന് എണ്ണാൻ കഴിയുക. മറിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കാര്യം ചരിത്രപരമായിട്ടും പിന്നെ ഇസ്ലാമിന് ഏറ്റവും 100% പ്യൂറസ്റ്റ് ഫോമിൽ അവതരിപ്പിക്കാൻ കഴിയുക ഇസ്ലാം സ്ഥാപിതമായ അതിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ കാലത്തുള്ള മദീന രാഷ്ട്രം മുതൽ ഇങ്ങോട്ടേക്ക് പിന്നെ മദീന രാഷ്ട്രം തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇസ്ലാമിന്റെ പിന്നെ എങ്ങനെയാണ് പിന്നെ മതങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, മതസ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമാണ്. പക്ഷെ എത്തീസം ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളിടത്തെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ നിഷേധം തന്നെയാണ് കാണുന്നത്. അത് അതിന് ഇൻബിൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടത്തെ ശാസ്ത്ര സംഘടനകൾ എന്ന പേര് പ്രവർത്തിക്കുന്നവർ പോലും മതത്തിനെ ഒരു തരത്തിൽ വന്യമായി ആക്രമിക്കുകയും അതിലൊരു ഒരു തരത്തിൽ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഗുണം കാണിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു മതവിരോധത്തിനെ തന്നെയാണ് കാണിക്കുന്നത്. ആ രീതിക്കാണ് നവനാസ്തികതയുടെ ഏറ്റവും വലിയ കുതിരക്കാരി പോലും മതവിരോധം എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞാണ്. അപ്പൊ അത് എത്തീസത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ട് കാണുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയാൻ പിന്നെ സുജിത്തിന്റെ അടുത്ത് ഒരു തരത്തിലുള്ള ധാർമ്മിക മാനദണ്ഡമില്ല. സുജിത്തിന് വേണമെങ്കിൽ പറയാം അത് അങ്ങനെ പാടൂല അങ്ങനെയൊക്കെ പറയാം, അത് ഇറ്റ്സ് ജസ്റ്റ് എൻ ഒപ്പീനിയൻ. എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് പലവട്ടം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹാരിസിനോ സാം ഹാരിസിനോ റിച്ചർഡ് ഡോക്കിൻസിനോ ഇനി അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ വലിയ ബുദ്ധിജീവികൾ ഇനി വന്ന് അവർക്ക് അധികാരം കിട്ടുകയാണ്, നിങ്ങൾ ഭൂരിപക്ഷം ആവുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോവിയറ്റിൽ ഉണ്ടായത് എന്താണ്, ചൈനയിൽ സംഭവിക്കുന്നത് എന്താണ്, അൽബേനിയയിൽ നടന്നത് എന്താണ്, അതൊക്കെ തന്നെ ആയിരിക്കും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അതിന്റെ അടിസ്ഥാന സ്വഭാവം അതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എത്തീസം മൊറാലിറ്റിനെ കൗണ്ടർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രശ്നം അങ്ങനെ കൗണ്ടർ ചെയ്യാന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഇവർക്ക് തോന്നുന്നതനുസരിച്ച് ചെയ്യാനുള്ള എല്ലാ ധാർമ്മികമായിട്ടുള്ള സാധ്യതകളും എത്തീസം അവശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്തീസം അൻഭൂരിപക്ഷമാകുന്ന സ്ഥലത്ത് സംഭവിച്ചത് തന്നെയായിരിക്കും ഇനി ഭൂരിപക്ഷമാകുമ്പോൾ സംഭവിക്കുകയും ചെയ്യുക. അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു മോറൽ ഗ്രൗണ്ടേഷനും സുജിത്തിന്റെ അടുത്തോ ഇനി അതല്ല വേറെ ഏതെങ്കിലും വലിയ ബുദ്ധിജീവികൾ ഉണ്ടെങ്കിൽ നാസ്തികരാണെങ്കിൽ അവരെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. അധികം ദീർഘിപ്പിക്കേണ്ടതുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഓക്കെ, വളരെ ക്ലിയർ ആണ്. പിന്നെ ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇവിടെ ഇന്നത്തെ നമ്മുടെ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കമ്മ്യൂണിസത്തെ ന്യൂ എത്തീസ്റ്റുകൾ ഒരു മതമായി കാണുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ അതേസമയം കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ മറ്റെത്തീസ്റ്റുകളും ന്യൂ എത്തീസ്റ്റുകളെ വേറൊരു മതമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മതമാക്കുക എന്നുള്ളത് കേവലം അത് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമെന്നല്ലാതെ അത് ഒരു മറുപടി ആയില്ല. ഇവിടെ നമ്മൾ പറഞ്ഞത് ചരിത്രപരമായി അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല, പിന്നെ അൽബേനിയ എന്ന് പറയുന്ന എത്തീസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തതാണ്, എത്തീസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത സ്ഥലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെക്സിക്കോ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ പോലും മെക്സിക്കോ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമ്മൾ പരിചയം ആണ്. അപ്പോ അവിടെ ആ രൂപത്തിലൊക്കെ പിന്നെ ചരിത്രപരമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട്, അത് ഇല്ലാന്ന് പറയുന്നത്. അത് അതേപോലെ തന്നെ പിന്നെ ആശയപരമായും ഇതേ രൂപത്തിൽ തന്നെയാണ് പോവുക എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായും ഒരു ആർഗ്യുമെന്റായി മുന്നിട്ട് വെച്ചത്. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് എല്ലാ എത്തീസ്റ്റുകളും അങ്ങനെയാണ് എന്നുള്ള ഒരു നിലക്ക് മാത്രമല്ല ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഉദ്ധരിച്ചതുപോലെ സാം ഹാരിസും ക്രിസ്റ്റഫർ റിച്ചൻസും ഒക്കെ പറഞ്ഞത് മുസ്ലിങ്ങൾ ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള പിന്നെ ഒരു ഐഡിയോളജിയുമായി നടക്കുന്നു. ആ ഐഡിയോളജിക്കാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികത മുന്നോട്ട് വെക്കാൻ ഇല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. സുജയ്ത് ഇവിടെ അവസാനം പറഞ്ഞത് ആ നിലക്ക് വളരെ കൃത്യമാണ്. നമ്മൾ പറഞ്ഞു വന്ന ആർഗ്യുമെന്റ് തന്നെ അദ്ദേഹം എത്തി. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത്, ഇവിടെ നിങ്ങൾ പറയുന്നു മതം ഉപേക്ഷിക്കൂ പിന്നെ അതുപോലെ തന്നെ മതത്തെ വലിച്ചെറിയൂ എന്നെല്ലാം പറയുന്നു. അങ്ങനെ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ലോകവീക്ഷണ പ്രകാരം ഒരു പിന്നെ സമൂഹം ഇവിടെ സാധ്യമായാൽ ഒരു സമൂഹ സൃഷ്ടി ഫ്രീ തിങ്കിങ്ങോ അല്ലെങ്കിൽ എത്തീസെന്നോ എന്ത് വേണമെങ്കിൽ പേരിട്ട് വിളിച്ചാലും അങ്ങനെ ഒരു സമൂഹ സൃഷ്ടി ഇവിടെ സാധ്യമായാൽ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതിന്റെ കൃത്യമായ ഒരു പിന്നെ ഉദാഹരണമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അവിടെ ഈ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ ഇതേപോലെ തന്നെയാണ് സംഭവിക്കുക. മതത്തെ വൈറസായും അതുപോലെ തന്നെ ഭ്രാന്തായും അതുപോലെ തന്നെ വൃത്തികേടായും എല്ലാം കാണുന്ന ആളുകൾ അതിനെ ഇല്ലാതാക്കാനും
അത് കുറച്ചാളുകൾ വേദനിപ്പിച്ചാൽ തന്നെയും വലിയൊരു നന്മക്ക് വേണ്ടി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാം എന്ന നിലക്ക് തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അതൊന്നും വേണ്ടാന്ന് തോന്നുന്ന ആളുകൾക്ക് അത് കേവലം ഒരു അഭിപ്രായ പ്രകടനം മാത്രമാക്കി ഒതുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ ഇല്ലാത്ത ഒരു ലോകത്ത് അല്ലെങ്കിൽ മതത്തെ വലിച്ചെറിഞ്ഞ ഫ്രീ തിങ്കിങ് എന്നെല്ലാം പറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിൽ ധാർമ്മികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മളിവിടെ വളരെ കൃത്യമായി തുറന്നു കാട്ടി, അതുപോലെ തന്നെ അത്തരം ഒരാളുകൾക്ക് അധികാരം ലഭിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചു. അതാകട്ടെ അവരുടെ നാസ്തികത എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം തന്നെ ദൈവനിഷേധം എന്നത് തന്നെ അവർ സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ ചർച്ചകളിലൂടെ എല്ലാവർക്കും വ്യക്തമാകുന്ന തരത്തിൽ നമ്മളിവിടെ തുറന്നു കാട്ടിയിട്ടുണ്ട്. അപ്പോ ആ കഴിഞ്ഞ ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾ അൺമാസ്കിംഗ് എത്തീസം എന്ന യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ചർച്ചകളുടെ എല്ലാം പൂർണ്ണമായ റെക്കോർഡിംഗ് ലഭ്യമാണ്. അത് കേൾക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ അത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ആവശ്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇനി വരുന്ന ഡിസ്കഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്പീക്കേഴ്സ് കോർണർ മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്ലബ്ബ് അത് ഫോളോ ചെയ്യാൻ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ചർച്ച താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ചർച്ചയിൽ കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.